ആദ്യമേ തന്നെ എല്ലാവരോടും ഒരു വലിയ ക്ഷമ ചോദിക്കുകയാണ്. ബസ്സിലാണ് നടന്നെത്തിയത്. അപ്പോൾ വരുന്ന വഴിയിലെ തടസ്സങ്ങൾ മൂലം കുറച്ചധികം സമയമായി പോയി. അതിനാൽ ആദ്യമേ തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. തിരുവനന്തപുരം ബസ്സിലെ നാഗേഷ്, മറ്റ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇവിടെ ഇരിക്കുന്ന പല മുഖങ്ങളും എനിക്ക് നേരത്തെ പരിചയമുള്ളതാണ്. പലരും സുഹൃത്തുക്കളാണ്, നിരന്തരമായി പലയിടങ്ങളിൽ വെച്ച് കാണുന്നവരാണ്. എല്ലാവർക്കും എന്റെ നിറഞ്ഞ സ്നേഹം അറിയുന്നു. സത്യത്തിൽ നമ്മൾ ആരംഭിക്കുമ്പോൾ ഇന്ന് ഈ പ്രസന്റേഷൻ നമ്മൾ നൽകിയിട്ടുള്ള പേര് ഹിന്ദുത്വവും ജാതി വ്യവസ്ഥയും എന്നുള്ളതാണ്. അപ്പൊ ഞാനതിനെ കൃത്യമായിട്ട് ഹിന്ദുമതം, ഹിന്ദുത്വം, ജാതി വ്യവസ്ഥ എന്നിങ്ങനെ ഒരു മൂന്ന് ഹെഡുകളിലാക്കി തിരിച്ചിട്ട് പ്രസന്റ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ചിത്രം ഒരു ഓക്സിമോറോണാണ്. ഒരിക്കലും ഒന്നു ചേരാൻ പാടില്ലാത്ത, നമ്മൾ മോരും മുദ്രയും എന്നൊക്കെ പറയുന്നത് പോലെ, ഒരിക്കലും ഒന്നു ചേരാൻ പാടില്ലാത്ത രണ്ടു പേർ ഒരുമിച്ച് ഒരു ചിത്രത്തിൽ വരുന്ന ഒരു ദൃശ്യമാണത്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയും ഭരണഘടനയ്ക്കെതിരെ, ഭരണഘടനയുടെ ആശയങ്ങൾക്കെതിരെ, ജനാധിപത്യത്തിനെതിരെ നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മുതിർന്ന വക്താവും, അതിനപ്പുറത്തേക്ക് ജനാധിപത്യം എന്ന് പറയുന്ന ഇന്ത്യയിൽ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ ആശയ സംഹിതയായിട്ടുള്ള ഇന്ത്യയുടെ ഭരണഘടന മുന്നോട്ട് വെച്ചയാണ് അംബേദ്കർ. ഒരാൾ അപ്പുറത്ത് നിന്നുകൊണ്ട് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാവണം, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാവണം എന്ന് വാദിക്കുമ്പോൾ തൊട്ടിപ്പുറത്തെ ആൾ ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമാവണം എന്ന് വാദിക്കുന്നു. ഇപ്പുറത്തെ ആൾക്കാരുടെ സംഹിതകൾ, ഗോൾവൽക്കറുടെ വിചാരധാരയും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇടതുപക്ഷവും ഒക്കെ ഇന്ത്യയെ ബാധിച്ച ക്യാൻസർ ആണ് എന്ന് പറഞ്ഞ ഗോൾവൽക്കറുടെ വിചാരധാരയും, വേദം കേട്ടാൽ ഈ മുറുക്കി ഒഴിക്കണമെന്ന് പറഞ്ഞ മനുസ്മൃതിയും, ജാതി വ്യവസ്ഥയെ അരക്കിട്ടുറപ്പിച്ച ശങ്കരാചാര്യരും ഒക്കെ അടങ്ങുന്ന വലിയ സവർണ ബ്രാഹ്മണ മതത്തിന്റെ സംഹിതയാണ് അപ്പുറത്തെങ്കിൽ, ഇപ്പുറത്തെ ആളുടേത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരിക്കലും ചേരാൻ സാധ്യതയില്ലാത്ത രണ്ടു പേർ ഒരുമിച്ച് നിന്ന് നമ്മളെ നോക്കുകയാണ്. ഹിന്ദുമതത്തെ പറ്റി നാരായണ ഗുരു പറഞ്ഞിട്ടുള്ള പ്രശസ്തമായിട്ടുള്ളൊരു വാചകമാണ് ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്നാണ്. സത്യത്തിൽ നമ്മൾ ഹിന്ദുമതത്തെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ സെമറ്റിക് മതങ്ങളെ പോലെ നമുക്ക് ഹിന്ദുമതത്തെ നേരിടാൻ കഴിയില്ല. നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഹിന്ദുവിനോട്, ഒരു ക്രിസ്ത്യാനിയോട് സംവദിക്കുന്നത് പോലെ, ഒരു മുസ്ലിമിനോട് സംവദിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു സിഖുകാരനോടോ പാഴ്സിയോടോ ഒക്കെ സംവദിക്കുന്നത് പോലെ ഒരിക്കലും നിങ്ങൾക്കൊരു ഹിന്ദുവിനോട് സംവദിക്കാൻ കഴിയില്ല. അത് ഹിന്ദുമതം എന്ന് പറയുന്ന വ്യവസ്ഥയുടെ ഒരു അവ്യവസ്ഥയാണ്. ഹിന്ദുമതം ഒരേ സമയം ഒരു വ്യവസ്ഥയും ഒരേ സമയം ഒരു അവ്യവസ്ഥയുമായി നിലകൊള്ളുന്നു, അല്ലെങ്കിൽ അത് ചേരേണ്ടാത്ത എന്തിൻ്റെയൊക്കെയോ വികൃതവും വൈരുദ്ധ്യാത്മകവുമായ കൂടിച്ചേരലാണ്. ഹിന്ദുമതം എന്നൊരു മതം ഇല്ല. ഇത് നാരായണ ഗുരുവാണ് കേട്ടോ പറഞ്ഞത്. സി ആർ കേശവ വൈദ്യരോടോ മറ്റുള്ള സംഭാഷണത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞതാണ്, ഹിന്ദുമതം എന്ന് പറയുന്നത് നിരവധി സംഗതികളുടെ കൂടിച്ചേരലാണ്. കാര്യത്തിൽ ഒരിക്കലും നാരായണ ഗുരു തൻ്റെ ഒരു മതം എന്താണ് എന്ന് വിശദീകരിക്കുന്ന സമയത്ത് ഗുരു ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാചകമുണ്ട്. ശിഷ്യന്മാർ ചോദിക്കും, എങ്ങനെയാണ് ഒരു മതം എന്ന് പറയാൻ സാധിക്കുക? ലോകത്ത് പല പല മതങ്ങളാണല്ലോ, പല പല മതങ്ങൾക്കും പല പല ദൈവങ്ങളുണ്ട്, പല പല ആശയങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇവയൊക്കെ ചേർത്തിട്ട് ഒരു മതം എന്ന് നമ്മൾ എങ്ങനെ വിളിക്കും എന്ന് ചോദിച്ചപ്പോൾ നാരായണ ഗുരു പറഞ്ഞത്, വൈഷ്ണവ മതം, ശൈവ മതം, ശക്തേയ മതം, ഗാണപത്യ മതം, അദ്വൈത മതം, ദ്വൈത മതം, ഇങ്ങനെ ഒട്ടേറെ മതങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്ന ഒരു വ്യവസ്ഥയെ ഹിന്ദുമതം എന്ന് വിളിക്കാമെങ്കിൽ ലോകത്തുള്ള മറ്റു മതങ്ങളെയും കൂടി ചേർത്ത് നിങ്ങൾക്ക് ഒരു മതം എന്ന് വിളിച്ചുകൂടെ എന്നാണ് നാരായണ ഗുരു ചോദിക്കുന്നത്. അതിനകത്ത് തന്നെ ഹിന്ദുമതം എന്നുള്ള വ്യവസ്ഥയെപ്പറ്റി നാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് വ്യക്തമാണ്.
എന്താണ് യഥാർത്ഥത്തിൽ ഹിന്ദുമതത്തിൽ കൂടിച്ചേർന്നിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഹിന്ദുമതം ഒരേ സമയം കുറേ മതങ്ങളുടെ കൂടിച്ചേരലാണ്, ഒരേ സമയം കുറേ ഫിലോസഫികളുടെ കൂടിച്ചേരലാണ്, ഒരേ സമയം കുറേ കുലങ്ങളുടെ അല്ലെങ്കിൽ ഗോത്രങ്ങളുടെ കൂടിച്ചേരലാണ്, ഒരേ സമയം അത് ജാതികളുടെ സംഘാതമാണ്. ഇത്തരത്തിൽ വിഭിന്നങ്ങളായ സംഗതികളുടെ കൂടിച്ചേരലാണ് ഹിന്ദുമതം. നമ്മൾ ഹിന്ദുമതത്തിന്റെ ചരിത്രം പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് സ്വന്തമായിട്ടൊരു പേര് പോലും ഇല്ലാത്ത മതമാണ്, സ്വന്തമായൊരു പേര് പോലുമില്ല. അത് നമുക്കറിയാം, പാഴ്സികൾ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് സിന്ധു എന്ന് പറയുന്ന പദത്തെ അവരുടെ ഭാഷയിൽ ഉച്ചരിക്കാൻ കഴിയാത്തതുകൊണ്ട് സകാരം ഹകാരമായി മാറുകയും ഹിന്ദു എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു എന്ന് നമുക്കറിയാം. നമ്മൾ രസകരമായിട്ടൊരു തമാശ പറയും, അതായത് വിക്രമാദിത്യൻ എന്ന് പറയുന്ന ഒരു ഹിന്ദു ചക്രവർത്തി ഉണ്ട്. ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ചക്രവർത്തി ആരാണെന്ന് ചോദിച്ചാൽ വിക്രമാദിത്യ മഹാരാജാവാണ്. അപ്പൊ വിക്രമാദിത്യ മഹാരാജാവിന്റെ സദസ്സിൽ ചെന്നിട്ട് അദ്ദേഹത്തോട് താങ്കൾ ഒരു ഹിന്ദുവാണോ എന്ന് നമ്മൾ ചോദിച്ചാൽ അദ്ദേഹത്തിന് ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാവില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അദ്ദേഹം ഉത്തരം പറയില്ല എന്നല്ല, അദ്ദേഹത്തിന് ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാവില്ല. കാരണം അക്കാലത്ത് ഹിന്ദു എന്നൊരു വാക്കേ ഇല്ല. അപ്പൊ അത്തരത്തിൽ ഇന്ത്യ എങ്ങനെയാണോ ഒരു സമയത്തും ഒരു രാജ്യമായിരിക്കാത്തത്, അതുപോലെ തന്നെ ഒരു സമയത്തും ഹിന്ദുമതത്തിന്റെ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഇതൊരിക്കലും ഒരു മതമായി നിലകൊണ്ടിട്ടില്ല. ഹിന്ദുമതം വിഭിന്ന മതങ്ങളുടെ സംഘാതമാണ് നമ്മൾ പറഞ്ഞത്. ഹിന്ദുമതത്തിന്റെ പ്രധാനപ്പെട്ട നമുക്ക് ചരിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും, വിജയനഗര സാമ്രാജ്യം പലതവണ ആക്രമിച്ചിട്ടുണ്ട് മുസ്ലിം ഭരണാധികാരികൾ. മുസ്ലിം ഭരണാധികാരികൾ വിജയനഗര സാമ്രാജ്യം ആക്രമിക്കുന്നു, അവിടുത്തെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ രാജകൊട്ടാരൊക്കെ കൊള്ളയടിക്കുന്നതായി പറയപ്പെടുന്നു. പക്ഷെ അവിടുത്തെ വൈഷ്ണവ ക്ഷേത്രങ്ങളൊക്കെ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ തകർക്കപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെയൊക്കെ വിഗ്രഹങ്ങളടക്കം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ തൊട്ടടുത്തുള്ള ശൈവ ക്ഷേത്രങ്ങൾക്കൊന്നും യാതൊന്നും സംഭവിച്ചിട്ടില്ല. വിജയനഗര സാമ്രാജ്യത്തിലെ ശൈവക്ഷേത്രങ്ങൾ അതേപോലെ തന്നെ നിലനിൽക്കുകയും വൈഷ്ണവ ക്ഷേത്രങ്ങൾ മാത്രം തകരുകയും ചെയ്തു. ഇതിന്റെ കാരണം എന്താണ്? മുസ്ലിങ്ങൾക്ക് ശിവനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും താല്പര്യമുണ്ട്? നമ്മുടെ ചില മാധ്യമങ്ങൾക്ക് ചില വിധ്വംസകരും ആക്രമണകാരികളുമായ ചില പ്രമുഖരോട് താല്പര്യങ്ങളുള്ളതുപോലെ മുസ്ലിങ്ങൾക്ക് ശിവനെന്നോ വിഷ്ണുവെന്നോ ഒന്നുമില്ലല്ലോ. അപ്പൊ ശൈവക്ഷേത്രങ്ങൾ മാത്രം തകർക്കപ്പെടുന്നതിന്റെ കാരണം എന്താണ്? അത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്ന ശൈവ വൈഷ്ണവ മതങ്ങളുടെ പരസ്പര സംഘടനത്തിന്റെ ഫലമാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പരസ്പരം നടന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഹിന്ദു രാജാക്കന്മാർ തന്നെ ഹിന്ദുമത ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൊതുവിൽ ചരിത്രത്തെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ പറയാം, ഇന്ത്യക്ക് മൂന്ന് കാലഘട്ടമാണ് ഇന്ത്യയുടെ ചരിത്രത്തിന്. ആദ്യത്തേത് പ്രാചീനഘട്ടം, അത് ഹിന്ദുമതത്തിൻ്റെത്. രണ്ടാമത്തേത് മധ്യഘട്ടം, അത് ഇസ്ലാമിൻ്റെത്. മൂന്നാമത്തേത് ആധുനിക ഘട്ടം, അത് ക്രിസ്ത്യാനികളുടേത് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടേത് എന്ന് നമ്മൾ തിരിക്കാറുണ്ട്. ഇന്നത്തെ ഭയങ്കര പ്രശ്നമുണ്ട്. കാരണം മധ്യ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, മുസ്ലിം ഭരണാധികാരികളുണ്ട്, ഹിന്ദു ഭരണാധികാരികളുണ്ട്, ഇവരൊന്നും ഹിന്ദുമതത്തിന് വേണ്ടി യുദ്ധം ചെയ്ത ഭരണാധികാരികളല്ല. ഒരു കാലഘട്ടത്തിലും ശിവജി ഒരേ സമയത്ത് ഔറംഗസീബിനോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് തെക്കുള്ള ഹിന്ദു രാജാക്കന്മാരോട് നിരന്തരം പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വലിയ തമാശയാണ്. ഇവിടെ പാളയം ഒരു രാജ്യമാണെങ്കിൽ പാളയം രാജ്യത്തിന്റെ മട്ടുപ്പാവിൽ എന്നിട്ടുണ്ടെങ്കിൽ കഴക്കൂട്ടൻ രാജാവിന്റെ ഭാര്യയുടെ കുളിമുറി കാണാം. അപ്പോ അത്തരത്തിലുള്ള നൂറുകണക്കിന് രാജ്യങ്ങൾ കൂടിച്ചേർന്ന ഒരു സംവിധാനമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നിന്നുകൊണ്ട് പരസ്പരം അവർക്ക് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഇല്ലാതെ പരസ്പരം പടവെട്ടിക്കൊണ്ടിരുന്ന നിരവധിയായിട്ടുള്ള രാജ്യങ്ങളായി നിലകൊള്ളുകയായിരുന്നു ഒരർത്ഥത്തിൽ ഹിന്ദു മതം. അപ്പോ ഇത് ഈ മാധവൻ എന്ന് പറയുന്ന ആളെ എഴുതിയൊരു പുസ്തകമാണ്. ഇതിന്റെ പേര് സ്വതന്ത്ര സമുദായം എന്നാണ്. തിരുവിതാംകൂർ രാജ്യവും കൊച്ചി രാജ്യവും മലബാർ രാജ്യവും നിരോധിച്ച പുസ്തകമാണ്. കേരളമല്ല നിരോധിച്ചത്, തിരുവിതാംകൂർ രാജ്യവും കൊച്ചി രാജ്യവും മലബാർ രാജ്യവുമാണ്. ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ, ഒരർത്ഥത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്നു, വലിയ തളവിലുള്ള ജാതി പ്രക്ഷോഭങ്ങൾ കേരളം മുഴുവൻ നടക്കുന്നു, വൈക്കം സത്യാഗ്രഹം നടക്കുന്നു, അത്തരത്തിലുള്ള വലിയ സമരങ്ങൾ നടക്കുന്ന സമയത്ത് വൈക്കം സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജി കേരളത്തിൽ വന്നിട്ട് വൈക്കം സത്യാഗ്രഹ സ്ഥലത്ത് പോയി, അതിൻ്റെ അടുത്തുള്ള അവരുടെ തന്ത്രി കുടുംബത്തിൽ ചെന്നിട്ട് ഗാന്ധിയെ അവരുടെ വീടിനകത്ത് കയറ്റിയില്ല, പുറത്തിരുന്നിട്ട് സംസാരിച്ചു. കാരണം ഗാന്ധി ബ്രാഹ്മണനല്ല, ഗാന്ധി ഇന്ത്യ മുഴുവൻ അറിയുന്ന ആളായിരിക്കും, ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളെയും പ്രചോദിപ്പിക്കുന്ന ആളായിരിക്കും. ഗാന്ധി പറഞ്ഞാൽ കോടിക്കണക്കിന് ജനങ്ങൾ ചിലപ്പോൾ ഇറങ്ങി വരുമായിരിക്കും, പക്ഷെ ഗാന്ധി ബ്രാഹ്മണനല്ല, അതുകൊണ്ട് പുറത്തിരിക്കുന്ന നിർവാഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പുറത്തിരുന്നാണ് സംസാരിച്ചത്. അപ്പോ തന്ത്രി ഗാന്ധിജിയോട് പറഞ്ഞത്, നിങ്ങൾ പറയുന്നൊക്കെ ശരിയാണ്, പക്ഷേ
ഇവിടെ ഭരിക്കും ഞങ്ങൾ കാര്യങ്ങൾ ഞങ്ങളുടെ ആചാരങ്ങളുണ്ട്, ഞങ്ങളുടെ മതത്തിൻ്റെ ആചാരങ്ങളുണ്ട്. അതുകൊണ്ട് ആ മതത്തിൻ്റെ ആചാരങ്ങൾ ഞങ്ങൾ നോക്കുന്നത് ശാങ്കര സ്മൃതി അനുസരിച്ചിട്ടാണ്. അപ്പോൾ അവിടെ ശാങ്കര സ്മൃതി അനുസരിച്ച് നടപ്പുള്ള കാര്യമല്ല, ഗാന്ധിയോട് വീട്ടിൽ പോകണം പറഞ്ഞു. അങ്ങനെ ഗാന്ധി തിരിച്ചു പോകേണ്ടായി. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമായിരുന്ന കേരളത്തിൽ ആ ഒരു ഘട്ടത്തിൽ എഴുതപ്പെടുന്ന ഒരു കൃതിയാണ് സ്വതന്ത്ര സമുദായം. അതിന് മറ്റൊരു ചരിത്രമുണ്ട്. കേരളത്തിലെ ഈഴവർ മതം മാറാൻ തീരുമാനിക്കുകയാണ്. വലിയ അളവ് കേരളത്തിൽ ഈഴവർ മതം മാറാൻ തീരുമാനിക്കുമ്പോൾ കേരളത്തിൽ ഈഴവർക്ക് നല്ലത് ഇസ്ലാം മതം എന്ന പേരിൽ ഒരു പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു സഹോദരനയ്യപ്പൻ്റെ ജ്യേഷ്ഠനൊക്കെ ചേർന്നിട്ട് എഡിറ്റ് ചെയ്തൊരു പുസ്തകമാണ്. ഈഴവർക്ക് നല്ലത് ഇസ്ലാം മതം. ആ സമയത്ത് കുറേയധികം മലയാളികൾ, ഈഴവരും പുലേരൊക്കെ അടങ്ങുന്ന ആളുകൾ പഞ്ചാബിൽ പോയി സിഖ് മതം സ്വീകരിക്കുന്നുണ്ട്. നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന സ്വാമി ജോൺ ധർമ്മതീർത്ഥർ എന്ന് പറയുന്ന സ്വാമി ധർമ്മതീർത്ഥർ ക്രിസ്തു മതം സ്വീകരിച്ച ആളാണ്. കേരളത്തിലെ ഒരൊറ്റ പള്ളിയിൽ മാത്രമേ ഹിന്ദു സന്യാസിയുടെ ശവകുടിയിലുള്ളൂ, അത് സ്വാമി ധർമ്മതീർത്ഥരാണ്. സ്വാമി ധർമ്മതീർത്ഥരാണ് ഹിസ്റ്ററി ഓഫ് ഹിന്ദു ഇമ്പീരിയലിസം എന്ന പുസ്തകം എഴുതിയത്. ഹൈന്ദവ ദുഷ്പ്രബുദ്ധ ചരിത്രം എന്ന പേരിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ഈ മാധവൻ എന്ന് പറയുന്ന ആൾ ഇതുപോലെ സ്വാമിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തകനൊന്നും ആയിരുന്നില്ല, എസ് എൻ ഡി പിയുടെ സംഘടനാ സെക്രട്ടറി ആയിരുന്നു. ഈ പുസ്തകത്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഈഴവർ ഒരു സ്വതന്ത്ര സമുദായമായി നിലനിൽക്കണം, പീഡകമതമായ ഹിന്ദു മതത്തിനകത്ത് ഈഴവർ പോകാൻ പാടില്ല. അതിന് കൃത്യമായ കാരണങ്ങൾ നിർത്തുന്നുണ്ട്. എന്തുകൊണ്ട് കീഴാളർ ഹിന്ദുക്കളല്ല, ഈഴവർ ഹിന്ദുക്കളല്ല, എന്തുകൊണ്ട് പുലയർ ഹിന്ദുക്കളല്ല? ഈഴവർ എന്ന് പറയുമ്പോൾ അതെല്ലാ ജാതിക്കാർക്കും ബാധകമാണ്. പുലയർക്ക് ബാധകമാണ്, പറയർക്ക് ബാധകമാണ്, വേട്ടുവർക്ക് ബാധകമാണ്, ഉള്ളാടർക്ക് ബാധകമാണ്, എല്ലാ ജാതിക്കാർക്കും ബാധകമാണ്, ചാതുർവർണ്ണത്തിന് പുറത്തു നിൽക്കുന്ന എല്ലാവർക്കും. എന്തുകൊണ്ട് ഈഴവർ ഹിന്ദുക്കളാകുന്നില്ല? ഹിന്ദുക്കളെന്ന് പറയപ്പെടുന്ന ആൾക്കാരുടെ പുസ്തകങ്ങളിലൊന്നും നമ്മളെ പറ്റി പരാമർശമില്ല. ഒരു പുസ്തകത്തിലും പരാമർശമില്ലല്ലോ. എല്ലാ പുസ്തകം മനുസ്മൃതി അടക്കമുള്ള പുസ്തകങ്ങളിൽ നാല് വർണ്ണങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. മൂന്നാമത്തെ വർണ്ണമായ വൈശ്യന് വരെ വർണ്ണത്തിന്റെ പ്രധാനപ്പെട്ട പ്രിവിലേജുകളുണ്ട്. നാലാമത്തെ വർണ്ണമായ ശൂദ്രൻ അവരെ സേവിക്കേണ്ട ആളാണ്. പിന്നീട് എവിടെയൊക്കെയോ പഞ്ചവരെന്നോ ഒക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ചില പേരുകൾ, ചണ്ടാളരെന്നോ നിഷാദരെന്നോ ഒക്കെ പറയുന്ന പേരുകൾ. കുറച്ചുകൂടി നമുക്ക് വായന നടത്തിയാൽ, ഒരർത്ഥത്തിൽ അപനിർമ്മിച്ച് പഠിച്ചാൽ വേണമെങ്കിൽ രാക്ഷസന്മാരെന്നോ നാഗന്മാരോ എന്നൊക്കെ അംബേദ്കർ വിളിക്കുന്നത് പോലെ കാണും. ഇത്തരം പേരുകളിൽ, എന്തൊക്കെയോ പേരുകളിൽ വിളിക്കപ്പെടുന്നതല്ലാതെ ഒരു പരാമർശവും എങ്ങും അവർണജാതികളെ പറ്റിയില്ല. വർണ്ണജാതികളിൽപ്പെട്ട ആളുകൾ മാത്രമാണ് ഹിന്ദുക്കൾ. ഇനി അവരുടെ ആരാധനാ രീതിയിൽ ഒന്നിൽ പോലും പങ്കെടുക്കാനുള്ള അവകാശം കീഴാള ജാതിക്കാർക്കില്ല. അവരുടെ അമ്പലങ്ങളിൽ കയറാൻ പാടില്ല. അവർ ആരാധനാ സ്ഥലമായി സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ, അമ്പലങ്ങളിൽ കയറാൻ പാടില്ല. അതിനകത്തേക്ക് പ്രവേശനമില്ല. അതിനകത്തുള്ള വഴിയിലൂടെ നടക്കാൻ പാടില്ല. അവരുടെ പുരോഹിതന്മാരുടെ, അവരുടെ ജാതിക്കാരുടെ അടുത്ത് പോകാൻ പാടില്ല. പിന്നീട് വലിയ ജാതി പ്രക്ഷോഭങ്ങളൊക്കെ നടന്ന സമയത്ത് ഈ മാധവൻ പറയുന്നത് നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോയാൽ അവർ നിങ്ങളെ കണ്ട് പേടിച്ചോടും എന്നാണ്. തിരിച്ചായിരുന്നു, പക്ഷേ ഇവർ വന്നാൽ അയിത്തം പോകുമെന്ന് പേടിച്ചിട്ട് സ്വാതന്ത്ര്യത്തിന് ഇവർ പേടിച്ചോടുകയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത്തരത്തിൽ ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതവ്യവസ്ഥയ്ക്കകത്ത് നിന്ന് നോക്കിയാൽ ഒരു തരത്തിലും ഒരു മതത്തിന്റെ ഭാഗമാകാത്ത ഒരു ജനതയെ ഇവർ എന്തിനാണ് ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്നത്? നമുക്കറിയാം 1911 സെൻസസിന്റെ കഥ. ഈ സെൻസസിലാണല്ലോ കേരളത്തിലെ അവർണജാതിക്കാർ മുഴുവനും ഹിന്ദുക്കളായത് ഇന്ത്യയിലെ. ആ സെൻസസിൽ വലിയൊരു, നമ്മുടെ സെൻസസിനെ പറ്റി അറിയാവുന്ന ആളുകളാണ്. സെൻസസിൽ മൂന്ന് നാല് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളിൽ പ്രവേശനമുണ്ടോ? ഹിന്ദുക്കളുടെ പുരോഹിതന്മാരായ ബ്രാഹ്മണന്മാർക്ക് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആചാരങ്ങൾ പുരോഹിതന്മാരായി സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് അവരുടെ ആരാധന രീതിയിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ടോ? അവരുടെ ദൈവങ്ങളെ പൂജിക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ മൂന്ന് നാലോ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്കെതിരെ വലിയ പ്രക്ഷോഭമാണ് ഇന്ത്യയിൽ ഉയർന്നത്. ഇന്ത്യയിലെ അന്നത്തെ ദേശീയ പ്രസ്ഥാനം പൂർണ്ണമായിട്ട് സവർണമായിരുന്നു എന്ന് നമുക്കറിയാം. അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് തിലകൻ്റെ പോലുള്ള കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ബാലഗംഗാധര തിലകനെ പോലുള്ള സവർണ ബ്രാഹ്മണിക നേതാക്കന്മാരുടെ പിന്തുടർച്ചയാണ് RSS എന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള അവരുടെയൊക്കെ വലിയ എതിർപ്പ് മൂലം ആ സർവേയിലെ ചോദ്യങ്ങൾ പിൻവലിക്കപ്പെട്ടു. ആ സർവേയിലെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഹിന്ദുക്കൾ എന്ന് പറയുന്ന വിഭാഗം ഇവർ നെഞ്ചത്തടിച്ച് കരയും പോലെ ഇവിടുത്തെ ന്യൂനപക്ഷം തന്നെ ആയേനെ. കേരളത്തിന്റെ ഹൈന്ദവ ജനതയുടെ മാതാവ് വർഷങ്ങളായി വിലപിക്കുന്ന ഒരു വാചകമാണ്. അത് കൃത്യമായിട്ട് ഫാസിസത്തെ പറ്റിയുള്ള നിരീക്ഷണങ്ങളെ കൃത്യമായി വരാറുള്ള ഒരു സാധനമാണ്. ഭൂരിപക്ഷം വരുന്ന ജനത ന്യൂനപക്ഷത്തെ പോലെ വിലപിക്കും എന്നാണ്. അപ്പൊ അത്തരത്തിൽ വിലപിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം മുഴുവൻ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഴുവനും ജീവനും സ്വത്തും മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഹിന്ദുക്കൾ മുഴുവൻ ചത്തൊടുക്കിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ രക്ഷയില്ല, ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വലിയ വിലാപമാണ് മുഴുവൻ ഉയർത്തുന്നത്.
അപ്പോൾ അത്തരത്തിൽ നിൽക്കുന്ന അത്തരം ഒരു ഘട്ടത്തിലാണ് ഈ മാധവൻ എസ് എൻ ഡി പിയുടെ സംഘടനാ സെക്രട്ടറി ആയിരുന്നു. ഓർക്കണം ഇന്നത്തെ എസ് എൻ ഡി പി എവിടെ നിൽക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മാധവൻ എഴുതുന്ന പുസ്തകമാണ് സ്വതന്ത്ര സമുദായം. ആ സ്വതന്ത്ര സമുദായം തിരുവിതാംകൂറിലും കൊച്ചിയിലും നിരോധിക്കപ്പെട്ടു. അതിനുശേഷം അത് മലബാറിലും നിരോധിക്കപ്പെട്ടു. പിന്നീട് രഹസ്യമായി അച്ചടിച്ച് രണ്ടോ മൂന്നോ പതിപ്പുകളിലൂടി ആ പുസ്തകത്തിൻ്റെ വിറ്റഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം കേരളത്തിലടക്കം നിലനിന്നിരുന്നു. കീഴാളർ ഹിന്ദുക്കളല്ല എന്ന ബോധം വലിയ അളവിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരുന്നു. മദനമോഹന മാളവ്യ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്, വിശാഖാത് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാളാണ്. കടുത്ത ഹിന്ദു ദേശീയവാദിയാണ്, ഹിന്ദുവാദിയാണ്. ഒരർത്ഥത്തിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ഹിന്ദുത്വവാദി തന്നെയാണ്. ആർ എസ് എസും എ ബി പി ഒക്കെ സ്ഥിരമായി ആഘോഷിക്കുന്ന ഒരു കക്ഷിയാണ്. അദ്ദേഹം കൊച്ചിയിൽ വന്നു, കൊച്ചിയിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട്. അന്ന് അദ്ദേഹം ശ്രീരാമന് ജയ് വിളിച്ചു അവിടെ നിന്ന് ജനങ്ങൾക്ക്. അന്ന് സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ അവിടെ മുഴുവനും രാവണന് ജയ് വിളിച്ച് വലിയ മുദ്രാവാക്യം വിളിയിലുണ്ടായി. രാവണനിക്ക് നമ്മളിന്ന് രാവണനെ പറ്റി ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സഹോദരൻ അയ്യപ്പൻ ഏതാണ്ട് 100 വർഷത്തിനടുത്ത് കാലഘട്ടത്തിൽ രാവണനെ ജയ് വിളിച്ചൊരു സന്ദർഭം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് ഈ പുസ്തകം എഴുതപ്പെടുന്നത്. അത്തരത്തിൽ കീഴാളർ ഹിന്ദുക്കളല്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് ഹിന്ദു ധർമ്മശാസ്ത്രങ്ങളുടെ അടക്കം പിന്തുണയുണ്ട്. ഇവർ നമ്മളോട് സ്ഥിരമായിട്ട് പറയുന്ന എന്താണെന്നറിയാം, നമുക്ക് സ്ഥിരമായി കേൾക്കേണ്ടി വരുന്നൊരു ചോദ്യം, ആ ചോദ്യം ഇതാണ്. ചോദ്യം എന്ന് പറയുന്നത് അവരുടെ മുന്നോട്ട് വെക്കുന്ന വാദം ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ വർണ്ണം എന്ന് പറയുന്നത് ജാതിയല്ല, ജാതി എന്ന് പറയുന്ന വർണ്ണമല്ല, ഇത് രണ്ടും രണ്ട് സാധനമാണ്. പിന്നെ നിങ്ങൾ ഇപ്പോൾ സർക്കാർ ജോലി ചെയ്യുകയാണെങ്കിൽ, ഞാനത് സ്ഥിരമായി പറയുന്നൊരു വാദമാണ്, നമുക്ക് സ്ഥിരമായി കൺമുന്നിൽ കാണേണ്ടി വരുന്നൊരു വാദമാണ്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജോലി എന്താ, നിങ്ങളുടെ ജോലി സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അവിടെ സെക്രട്ടേറിയറ്റിലാണ് ജോലി, ശരി, നിങ്ങൾ ദാസ്യപ്പണിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ശൂദ്രനാണ്. താങ്കളുടെ ജോലി എന്താ, എൻ്റെ ജോലി ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രൊഫസറാണ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ താങ്കൾ ബ്രാഹ്മണനാണ് യൂണിവേഴ്സിറ്റി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ബ്രാഹ്മണൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്, പ്രശസ്തനായ ഒരു ബ്രാഹ്മണൻ. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വ്യവസായമാണെങ്കിൽ നിങ്ങൾ വൈശ്യനാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് രാജഭരണമാണെങ്കിൽ എം എൽ എ ആയാൽ മന്ത്രി ആയാൽ നിങ്ങൾ ക്ഷത്രിയനാണ്. ഇതാണ് അവരുടെ വാദം. ഈ വാദം സാധൂകരിക്കാനായിട്ട് ആർ എസ് എസ് ഇന്ത്യയിലെമ്പാടും എന്ന് പറയാൻ പറ്റില്ല, കേരളത്തിൽ മാത്രം ആളുകളെ ബ്രാഹ്മണനാക്കാനുള്ള ഏർപ്പാടുണ്ട്. അതിനിടയിൽ വലിയൊരു സംഭവം കുറച്ച് നാൾ മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്നിരുന്നു. അതിൻ്റെ പേര് ഘർ വാപ്സി എന്നാണ്, വീട്ടിലേക്ക് മടങ്ങി വരിക എന്നാണ്. അപ്പോൾ ഡിങ്കോയിസ്റ്റുകൾ ഇടയ്ക്ക് അതിനെ മാളത്തിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പ്രചാരണം നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ഘർ വാപസ് എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് മടക്കുക. ഏത് വീട്ടിലേക്ക്? നിങ്ങൾ പണ്ട്, നിങ്ങളുടെ പൂർവികർ പണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് ഹിന്ദുക്കളായിരുന്നു, അപ്പോൾ നിങ്ങൾ ഹിന്ദു മതത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. ഇന്ത്യ മുഴുവൻ ഹിന്ദുമതമാണ്. അങ്ങനെ മുഴുവൻ ഹിന്ദുക്കളെ കൊണ്ട് നിറച്ചാൽ നിങ്ങൾക്ക് ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് നിങ്ങൾ ഹിന്ദു മതത്തിലേക്ക് മടങ്ങി വരിക. പക്ഷേ ഹിന്ദുമതം എന്നൊരു മതമില്ലല്ലോ. ഹിന്ദുമതത്തിൽ നായരുണ്ട്, നമ്പൂതിരിയുണ്ട്, പറയലുണ്ട്, കൊലയനുണ്ട്, ഈഴവനുണ്ട്, വർമ്മയുണ്ട്, മേനോനുണ്ട്, ചെറുമപ്പുലയനുണ്ട്, അതിലും അങ്ങനെ ഉപവിഭാഗങ്ങളുണ്ട്, ഉപജാതികളുണ്ട്. ഇതിലേത് ജാതിയിലേക്കാണ് നിങ്ങൾ മടങ്ങി വരിക എന്നുള്ള ചോദ്യം ഇവിടുത്തെ ആളുകൾ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നൊരു ചോദ്യമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഹിന്ദുമതത്തെ ഒരു മതമെന്ന് വിളിക്കുമ്പോൾ ഒരു പ്രശ്നം, നമ്മളിവിടെ ഈ റൂമിനകത്തിരിക്കുന്നു, അല്ലെങ്കിൽ ആ റൂമിൻ്റെ മൂലക്ക് അവിടെ ആ അറ്റത്തൊരു പാറ്റയുണ്ടെന്ന് വിചാരിക്കാം, ആ പാറ്റയുടെ അപ്പുറത്ത് ഒരു പല്ലി ഉണ്ടെന്ന് വിചാരിക്കാം, ആ പല്ലിയുടെ തൊട്ടപ്പുറത്ത് ഒരു ഒരു ഗ്ലാസ് ഇരിപ്പുണ്ടെന്ന് വിചാരിക്കാം, ആ ഗ്ലാസിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ഈർക്കിൽ കഷ്ണം കിടക്കുന്നുണ്ട് വിചാരിക്കാം, അതിൻ്റെ അപ്പുറത്ത് ഒരാളും ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം, ഇവരെല്ലാവരും കൂടി ചേർത്തിട്ട് കുറേ മനുഷ്യന്മാർ എന്ന് നമ്മൾ വിളിച്ചാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് ഇത്തരം കുറേ സാധനങ്ങൾ ചേർത്ത് നമ്മൾ ഹിന്ദുമതം എന്ന് പേരിട്ട് വിളിക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ മതങ്ങളുടെ കാര്യം പറഞ്ഞു, എങ്ങനെയാണ് വിഭിന്ന മതങ്ങളായി മാറുന്നത് ഹിന്ദുമതം എന്ന്. അത് നമ്മൾ ശങ്കരാചാര്യരെ ഷൺമത സ്ഥാപകൻ എന്ന് വിളിക്കാറുണ്ട്. ഷൺമതങ്ങൾ എന്ന് പറഞ്ഞാൽ ശൈവം, വൈഷ്ണവം, ഗാണപത്യം തുടങ്ങിയ 6 മതങ്ങളാണ്. ഇതൊന്നും 6 വിഭാഗങ്ങളോ 6 ജാതികളോ അല്ല, 6 മതങ്ങളാണ് ഇന്ത്യയിൽ എല്ലായിടത്തും. ഇനി ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഹിന്ദു രാജ്യങ്ങളൊന്നും ഹിന്ദു രാജ്യങ്ങളായിരുന്നില്ല, ഒന്നില്ലെങ്കിൽ ശൈവ രാജ്യങ്ങളോ അല്ലെങ്കിൽ വൈഷ്ണവ രാജ്യങ്ങളോ ആയിരുന്നു. ഒരിക്കലും ഇതൊന്നും ചെറിയ നാട്ടുരാജ്യങ്ങൾ പോലും ഹിന്ദു രാജ്യങ്ങളായിരുന്നില്ല. വിജയനഗര സാമ്രാജ്യം വൈഷ്ണവ രാജ്യമായിരുന്നെങ്കിൽ തമിഴ്നാട്ടിലെ പല രാജ്യങ്ങളും ശൈവ രാജ്യങ്ങളായിരുന്നു, അത്തരത്തിലായിരുന്നു. അപ്പോൾ പല മതങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് പല ദർശനങ്ങൾ ഹിന്ദു മതത്തിനകത്ത് വരിക? നമ്മൾ ഹിന്ദു മതത്തിനോട് സംവദിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലെ സംവദിക്കാൻ കഴിയും, നേരെ സംവദിക്കാൻ കഴിയില്ല. ഹിന്ദു മതം എങ്ങനെയാണ് വിവിധ ദർശനങ്ങളാവുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഇന്ത്യയിൽ നിന്ന് വിളിക്കപ്പെടുന്ന രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ
ഒരു ദർശനം ഉണ്ടായിരുന്നെന്നും അല്ലെങ്കിൽ ഫിലോസഫി ഉണ്ടായിരുന്നെന്നും വിഭിന്ന ഫിലോസഫിക്കൽ ധാരകൾ ഉണ്ടായിരുന്നെന്ന് നമുക്കറിയാം. അതിനെ നമ്മൾ അദ്വൈതം എന്ന് വിളിക്കും, വേദാന്തം എന്ന് വിളിക്കും, അല്ലെങ്കിൽ സാഖ്യം എന്ന് വിളിക്കും, യോഗം എന്ന് വിളിക്കും, ന്യായം എന്ന് വിളിക്കും, ബുദ്ധം ബൗദ്ധം എന്ന് വിളിക്കും, ജൈനം എന്ന് വിളിക്കും, ചാർവാദം എന്ന് വിളിക്കും. നമുക്കറിയാം ചാർവാദമായിരുന്നു. ഇന്ന് എസ് രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫിയുടെ ചരിത്രം എഴുതിയ എസ് രാധാകൃഷ്ണൻ പറയുന്നത് ഇന്ത്യ ആത്മീയതയുടെ കേദാരമായിരുന്നു എന്നാണ്. ഇടക്കിടക്ക് നമുക്ക് ഓരോ പുസ്തകങ്ങൾ കിട്ടും, അത് യാത്രാവരണ ഗ്രന്ഥങ്ങളായിരിക്കും, പക്ഷെ തുറന്നു നോക്കുമ്പോൾ യാത്രാവരണ ഗ്രന്ഥങ്ങളായിരിക്കില്ല. സർക്കാർ ജോലിയൊക്കെ ചെയ്ത് കുറച്ച് കാശൊക്കെ കഴിക്കുമ്പോൾ ചില ചങ്ങാതിമാർ താടിമുടിയൊക്കെ നീട്ടിയിട്ട് ഹിമാലയത്തിൽ യാത്രയ്ക്ക് പോകും. കെട്ടുകെട്ട് കാശിക്കോ വാരണാസിക്കോ പോകേണ്ട സമയത്ത് നേരെ ഹിമാലയത്തിൽ പോകും. ഹിമാലയത്തിൽ പോകുമെന്ന് മാത്രമല്ല വലിയ അബദ്ധം ചെയ്തു വയ്ക്കും, നമുക്ക് വേണ്ടി പുസ്തകം എഴുതി തരും, അത് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളത് വായിക്കേണ്ടി വരും. അതിനകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുക ഇന്ത്യയുടെ ആത്മീയ പാരമ്പര്യമാണ്. ഹിമാലയ സാനുക്കളിൽ അവർ ചിലപ്പോൾ 2000 കൊല്ലമായിട്ട് ജീവിക്കുന്ന യോഗിയെ കാണും, അല്ലെങ്കിൽ മറ്റേ 10 കൊമ്പും 10 തലയൊക്കെ ഉള്ള ഒരു ജീവിനെ കാണും. ഇങ്ങനെ പല കാഴ്ചകളും കാണും, ഇതൊക്കെ അവർ കണ്ണിന് മുന്നിൽ കണ്ടതാണ്, സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചില യാത്രകളുടെ ഗ്രന്ഥങ്ങൾ കാണും. ഇതിനകത്ത് മുഴുവനും നമ്മൾ കാണുക ഇന്ത്യയുടെ ആത്മീയതയുടെ കേദാരമായിട്ട് വാഴുന്ന പുസ്തകങ്ങളാണ്. അപ്പോൾ ഇന്ത്യ ആത്മീയതയുടെ കേദാരമാണെന്ന് പറയുന്ന ശ്രമങ്ങൾ ഇന്ത്യയിലെമ്പാടും നടന്നിട്ടുണ്ട്. പക്ഷേ അത് വളരെ വലിയൊരു മിഥ്യയാണ്. എങ്ങനെയാണോ ഇന്ത്യ മുഴുവനും ഇത്രയും നാൾ ഹിന്ദു രാഷ്ട്രമായിരുന്നെന്നോ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും ഒരു രാജ്യമായിരുന്നെന്നോ ഒക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഹിന്ദു മതം എന്നൊരു മതം ഉണ്ടായിരുന്നുവെന്നോ ഒക്കെ പറയുന്നത് പോലെ വലിയൊരു നുണയാണ് ഇന്ത്യ ആത്മീയതയുടെ രാജ്യമാണെന്നുള്ളത്. ഒരിക്കലും ഇന്ത്യ ആത്മീയതയുടെ രാജ്യമായിരുന്നിട്ടില്ല. ഭൗതികത എന്ന് പറയുന്ന സാധനം ഇന്ത്യൻ ഫിലോസഫികളുടെ ആരംഭത്തിൽ എന്ന് പറയണം, 6 ദർശനങ്ങളെ ആസ്തിക ദർശനങ്ങളെന്നും 3 ദർശനങ്ങളെ നാസ്തിക ദർശനങ്ങളെന്നും നമ്മൾ തിരിക്കാറുണ്ട്. അത് ദൈവത്തെ നിഷേധിക്കുന്നു, എത്തീസ്റ്റ് ഫിലോസഫീസ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് വേദത്തെ നിഷേധിക്കുന്നവർ എന്നർത്ഥത്തിലാണ്. വേദത്തെ നിഷേധിച്ചാൽ അത് നാസ്തികമാണ്, നാസ്തികനായ ദൈവം എഴുതിയല്ലോ. അതിനകത്ത് നാസ്തികം എന്ന വാക്ക് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ദൈവനിന്ദകൻ എന്നല്ല, വേദനിന്ദകൻ എന്നാണ്. ആസ്തികൻ എന്ന് പറഞ്ഞാൽ വേദങ്ങളെ പ്രമാണമായി സ്വീകരിക്കുന്ന ആൾ. അപ്പൊ ഈ വേദങ്ങളെ പ്രമാണമായി സ്വീകരിക്കുന്ന 6 ദർശനങ്ങൾ, 1. സാഖ്യം. സാഖ്യം തികഞ്ഞ ഭൗതികവാദമാണ്. ജഡമായ പ്രധാനം എന്ന് പറയുന്ന പദാർത്ഥത്തിൽ നിന്ന് ലോകമുണ്ടാകുന്നു എന്ന് പറയുകയും ചെയ്യുന്നൊരു ഒരു ഫിലോസഫിയാണ് സാഖ്യ ഫിലോസഫി. ഇനി ന്യായ ഫിലോസഫി, ന്യായം എന്ന് പറയുന്ന ദർശനം കൃത്യമായിട്ട്, ന്യായ ഫിലോസഫി കൃത്യമായിട്ട് ഈശ്വരനെ മാറ്റി നിർത്തിയിരുന്ന ഗൗതമ മഹർഷി തുടങ്ങിയ ന്യായശാസ്ത്രം കൃത്യമായി ഈശ്വരനെ മാറ്റി നിർത്തിയിരുന്ന, ഈശ്വരന് ആവശ്യമില്ലായിരുന്ന ഒരു സാധനമാണ്. അതിനകത്ത് വിവിധതരം ചലനങ്ങളെ പറ്റി പറയുന്ന, ലോകത്തിന്റെ വിവിധതരം വസ്തുക്കളെ പറ്റി പറയുന്ന ആ വസ്തുക്കൾ, ന്യായ ഫിലോസഫിയിലെ മോക്ഷം എന്ന് പറയുന്നത് ഭൗതിക വസ്തുക്കളെ വേർതിരിച്ചറിയുകയും അതിന്റെ ജ്ഞാനം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഗുണങ്ങളെ പറ്റി അറിയുക. അപ്പൊ വെള്ളത്തിന്റെ ഗുണം എന്താണ്, ഒരു ഖരപദാർത്ഥത്തിന്റെ ഗുണം എന്താണ്, ഇങ്ങനെ ഭൗതിക വസ്തുക്കളുടെ ഗുണമറിയുക, അത് വിവേചിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ഷമായി. കാരണം നിങ്ങൾ ലോകത്തെ പഠിച്ചു എന്നാണ് ന്യായം പറയാം. നിങ്ങൾ ലോകത്തെ പഠിച്ചാൽ അതാണ് മോക്ഷം. ഇനി വൈശേഷിക ദർശനം, വൈശേഷിക ദർശനത്തിൽ ആണ് ആദ്യമായിട്ട് പരമാണു സിദ്ധാന്തം കൊണ്ടുവരുന്നത്. ഇന്നിവര് വലിയ കഥകളൊക്കെ പറയും, ഇതൊക്കെ ഭാരതത്തിന്റെ സംഭാവനയാണല്ലോ. ആറ്റം സിദ്ധാന്തം കണ്ടുപിടിച്ചത് ഭാരതീയരാണ്. അത് നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി ഗോക്രി എന്ന് വിളിക്കുന്ന പ്രശസ്ത പണ്ഡിതൻ എൻ ഗോപാലകൃഷ്ണൻ ഒരിക്കൽ പ്രസംഗത്തിൽ പറയുകയാണ്, നിങ്ങൾ സേൺ എന്നല്ല സ്ഥലത്തിന്, അതെ മറ്റേ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന് പറയുന്ന വലിയൊരു കുഴലാണ്. അതിനകത്ത് പ്രപഞ്ചാരംഭത്തെ പറ്റിയുള്ള വലിയ പഠനം, അതിൻ്റെ താണ്ഡവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ ലോകരാജ്യങ്ങളെല്ലാം ചേർന്ന് ചെയ്ത പരിപാടി എന്താ വെച്ചാൽ, വലിയ രണ്ട് ശിവന്റെ താണ്ഡവ നൃത്തത്തിന്റെ നടരാജ വിഗ്രഹം ഉണ്ടല്ലോ, അതായത് ലാർജ് ഹാഡ്രോൺ കൊളൈഡറിലെ കേരള വാതിലിന്റെ അവിടെയും അവിടെ നിറങ്ങണ വാതിലിന്റെ അവിടെയും സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറയാം. ട്രെയിൻ തണലിൽ കൂടി കയറുന്നതെന്ന് പറയുന്ന സംവിധാനമാണ് പുള്ളി ധരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിലും അപ്പുറത്തും ശിവന്റെ നടരാജ വിഗ്രഹം വെച്ചിരിക്കുകയാണ്. കാരണം ഇത് നടരാജ വിഗ്രഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന വലിയ എനർജിയാണല്ലോ. അപ്പോൾ ഈ എനർജി കിട്ടിയിട്ട് വേണം അതത് ആറ്റങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റേ അസബാറ്റമിക് കണക്കൊക്കെ കൂട്ടിമുട്ടാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ തമാശ, ഇതിൻ്റെ യഥാർത്ഥ കഥ എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഏജൻസിക്ക് അംഗരാജ്യങ്ങളുണ്ട്, കുറച്ച് അംഗരാജ്യങ്ങളുണ്ട്, കുറച്ച് സഹായക രാജ്യങ്ങളുണ്ട്, ഇതിനോട് പിന്തുണ പ്രഖ്യാപിക്കുന്ന രാജ്യങ്ങളുണ്ട്. അങ്ങനെ പിന്തുണ പ്രഖ്യാപിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഓരോ രാജ്യങ്ങളും അവരുടെ രാജ്യത്തിന് എന്തെങ്കിലും ഒരു സമ്മാനം, ഒരു ആദ്യമായിട്ട് അവിടേക്ക് ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കും. ഇന്ത്യ കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് നടരാജ വിഗ്രഹമാണ്. ആ കൊടുത്ത ഗിഫ്റ്റ് വെച്ചിട്ടുള്ളത് അവിടുത്തെ അവരുടെ ആ കോമ്പൗണ്ടിനകത്തെ ക്യാൻറ്റീൻ്റെ തൊട്ടടുത്ത് സ്ഥാപിച്ചിട്ടുണ്ട്, ഒരു കാഴ്ച വസ്തു പോലെ. ഈ സാധനത്തിൻ്റെ ചിത്രം അതേപോലെ പ്രചരിപ്പിച്ചിട്ടാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൻ്റെ മുന്നിലും പിന്നിലും നടരാജ വിഗ്രഹം വെച്ചിട്ടുണ്ടെന്ന്
ബഹുമാനായ ഗോഖരി പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇത് മുഴുവനും ഇന്ത്യയുടെ സംഭാവന എന്ന് പറയും. അതുപോലെയല്ല, പക്ഷേ എല്ലാം ചില കണങ്ങൾ ചേർന്നാണ് ഉണ്ടാകുന്നത് എന്ന് പറയും. അത്തരത്തിൽ ഭൗതികവാദികൾ ഒക്കെ പറയുന്നത് എങ്ങനെയാണ് ഈ കണങ്ങൾ കൂടിച്ചേരുക എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സ്വാഭാവികം മതം എന്നാ പറയാം, അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എന്നാ പറയാം, അതൊക്കെ തന്നെ ഉണ്ടാകുന്നതാണ്, അവർക്കറിയില്ല അതിൻ്റെ കാരണം. ശാസ്ത്രം വിച്ചു വെച്ചു തുടങ്ങുന്ന കാലഘട്ടമാണ്. അപ്പോൾ പരമാണുക്കൾ കൂടിച്ചേർന്നാണ് ഇതെല്ലാം ഉണ്ടായത്. പരമാണുക്കൾ എന്ന് പറഞ്ഞാൽ പല പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകൾ, അതിൻ്റെ കണങ്ങൾ, അത് തമ്മിൽ കൂടിച്ചേർന്നുണ്ടായതാണ് ഇതെല്ലാം. അങ്ങനെ കൂടിച്ചേർക്കാൻ ആളുടെ ആവശ്യമില്ല. അങ്ങനെ ഇനി പ്രധാനപ്പെട്ട സിദ്ധാന്തം വേറൊരു സിദ്ധാന്തമാണ് പൂർവ്വമീമാംസ എന്ന് പറയുന്ന സിദ്ധാന്തം. അത് വേദത്തിൻ്റെ യജ്ഞഭാഗത്തെ, മന്ത്രഭാഗത്തെ എടുത്തു പറയുന്ന ദർശനമാണ് പൂർവ്വമീമാംസ ദർശനം. ഇന്നൊരു യാഗോ യജ്ഞോ ഒക്കെ നടത്തുന്നുണ്ടല്ലോ, അതിൻ്റെ ഫിലോസഫിക്കൽ വെർഷനാണ് പൂർവ്വമീമാംസ. പൂർവ്വമീമാംസയുടെ പ്രധാനപ്പെട്ട പണി ഈശ്വരനില്ല എന്ന് സ്ഥാപിക്കല. ഈശ്വരനില്ല എന്നാണ്, മന്ത്രങ്ങൾക്ക് ഫലമുണ്ട് പക്ഷെ ഈശ്വരനില്ല. അവർ പറയുന്നത് നിങ്ങൾ എങ്ങനെയാണോ, ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു മരത്തിൽ പോയി നിറയെ മാമ്പഴം നിറഞ്ഞു നിൽക്കുന്ന, ഇങ്ങനെ ഞെട്ടറ്റ് വീഴാൻ പാകത്തിന് മഞ്ഞ നിറത്തിലുള്ള മാമ്പഴം ഇങ്ങനെ നിൽക്കുന്ന ഒരു മരം, അത് പോയി നമ്മൾ കുലുക്കിയിട്ടുണ്ടെങ്കിൽ ആ കായ താഴത്ത് വീഴും, അല്ലെങ്കിൽ വീഴില്ല. അപ്പം ഈ പ്രവൃത്തിക്ക് ഒരു ഫലമുണ്ട്. എന്ത് ചെയ്താലും അവരൊരു ഒരു ആക്ഷനോ അല്ലെങ്കിൽ റിയാക്ഷനുണ്ട്. ഒരു പ്രവൃത്തിക്ക് ഒരു ഫലമുണ്ട്, ഇങ്ങനെ അടിച്ചാൽ ശബ്ദം കേൾക്കും അല്ലെങ്കിൽ ഇത് അനങ്ങും, അങ്ങനെ എന്തെങ്കിലും ഒരു ഫലമുണ്ട്. അതുപോലെയാണെന്നാ പറയാം, മന്ത്രം ചൊല്ലിയാൽ, മന്ത്രം ചൊല്ലിയാൽ അതിനൊരു ഫലമുണ്ട്. ആ ഫലം മാത്രമേ ഉള്ളൂ, അതിനകത്ത് ഈശ്വരൻ്റെ ഇടപെടലില്ല. പിന്നീട് ഇന്ത്യൻ ഫിലോസഫിക്ക് അകത്തേക്ക് പിന്നെ നാസ്തിക ദർശനങ്ങളെ പറ്റി ഞാൻ പറയുന്നില്ലല്ലോ, അത് സ്വാഭാവികമായിട്ടും ദൈവത്തെ നിഷേധിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് പിന്നീട് ഈശ്വരൻ കടന്നു വരുന്നപ്പോഴാന്ന് വെച്ചാൽ ന്യായ ഫിലോസഫിയും വൈശേഷിക ഫിലോസഫിയും ചേർന്നിട്ട് നവ്യന്യായം എന്നൊരു പ്രസ്ഥാനമായിട്ട് അവർ കൈകോർത്ത് പിടിച്ച് നടക്കാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ ഇവർ മുന്നോട്ട് വെച്ചൊരു ഉദാഹരണമുണ്ട്, വെറുതെ കഥ പോലെ. ഞാൻ നേരത്തെ മറ്റേ മാമ്പഴം കുലുക്കുന്ന കഥ പറഞ്ഞ പോലെ ഇവർ പറഞ്ഞൊരു കഥയാണ്. ഈ ലോകമുണ്ടാകുന്നതിനെ പറ്റി കുലാലൻ കുടമുണ്ടാക്കുന്നത് പോലെ രണ്ട് സാധനങ്ങൾ ചേർത്ത് വെക്കുന്നത് പോലെ കണങ്ങൾ കൂടിച്ചേരുന്നു എന്ന് പറഞ്ഞു. അതായത് അന്ന് അത് മൺകുടമുണ്ടാക്കുന്ന ആൾ അതിന് ചക്രമല്ല മറിച്ച് അതിൻ്റെ അച്ഛൻ്റെ രണ്ട് ഭാഗങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വയ്ക്കും. അങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടാണ് അകത്ത് കുടം ഉണ്ടാക്കുക. അപ്പം ഈ രണ്ട് സാധനങ്ങൾ കൂടിച്ചേരുന്നത് ചേർന്നിട്ട് പിന്നീട് കുടമുണ്ടാകുന്നത് പോലെ ആണ് രണ്ട് കണങ്ങൾ കൂടിച്ചേരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ ചോദ്യം ചോദിച്ചു, എങ്ങനെ ഇത് കൂടിച്ചേരുക, ഇത് തമ്മിൽ കൂടിച്ചേർക്കുന്നത്? കാരണം ഇവർ പറഞ്ഞ ഉദാഹരണത്തിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. കാരണം ഇത് കൂടിച്ചേർക്കുന്നത് ആരാ, ഇത് കൂട്ടിച്ചേർക്കുന്നത് ഒരു കുടമുണ്ടാക്കുന്ന ആളാണ്, ഒരു കുലാലനാണ്. അപ്പം അതുപോലെ കണങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഒരാൾ വേണ്ടേ എന്ന് ചോദിച്ചപ്പോഴാണ് ഇവരാകപ്പെട്ടത്. അങ്ങനെ ന്യായ വൈശേഷ്യങ്ങൾ കൊണ്ടുവന്നൊരു സങ്കല്പമാണ് ദൈവസങ്കല്പം. പിന്നീട് ഇവരുടെ ഫിലോസഫി തീരുന്നത് വരെ അവരെത്ര നാൾ മുന്നോട്ട് പോയി അത്രയും നാൾ ദൈവമുണ്ടെന്ന് സ്ഥാപിക്കൽ ഇവരുടെ ഒരു ബാധ്യതയായി തീർന്നു. അങ്ങനെയാണ് ഇവിടേക്ക് ദൈവം കടന്നു വരുന്നത്. അത്തരത്തിൽ ദൈവമില്ലാത്തൊരു ദർശനം, വേദാന്തത്തിൽ പോലും ദൈവമില്ല, ഒരർത്ഥത്തിൽ വേദാന്തത്തിൽ പോലും ദൈവമില്ല, അത്തരത്തിൽ ദൈവമില്ലാത്തൊരു ദർശന പാരമ്പര്യമുള്ള ഇന്ത്യക്കകത്ത് യോഗ ദർശനത്തിൽ മാത്രമാണ് ദൈവമുള്ളത്. അതുപോലെ സാംഖ്യ ദർശനത്തിന്റെ ദൈവം ചേർത്തൊരു ഒരു മിശ്രിത രൂപം മാത്രമാണ്. അപ്പൊ അത്തരത്തിൽ അത്തരം ഭൗതികവാദ പാരമ്പര്യമുള്ള ഇന്ത്യയുടെ ആത്മീയ പാരമ്പര്യത്തെ, ഒരർത്ഥത്തിൽ ക്ഷമിക്കണം, ഭൗതികവാദ പാരമ്പര്യമുള്ള ഇന്ത്യയുടെ പാരമ്പര്യത്തെ ആത്മീയ പാരമ്പര്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന അതേ ഒരു സിദ്ധാന്തത്തിന്റെ പുറത്താണ് ഇവരീ നുണകൾ മുഴുവൻ പറയുന്നത്. അപ്പൊ അത്തരത്തിൽ നമ്മളോട് പറയും, നിങ്ങൾ നിങ്ങളുടെ വർണ്ണം മാറാൻ പറ്റും, നിങ്ങൾക്ക് ഇത് ജാതി മാറി ബ്രാഹ്മണനാവാൻ പറ്റും എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ നമ്മൾ കഴിഞ്ഞ ശങ്കരവേദാന്തത്തിൻ്റെ ടോക്കിൽ ഞാനത് വിശദമായിട്ട് പറഞ്ഞതാണ്, എങ്ങനെയാണ് ഒരാൾക്ക് വർണ്ണം മാറി മാറി ബ്രാഹ്മണനാവാൻ പറ്റാത്തതെന്ന്. അതിനെപ്പറ്റി നാരായണഗുരു പറഞ്ഞിട്ടുള്ള പ്രശസ്തമായിട്ടുള്ളൊരു കഥയുണ്ട്. ആ കഥയെന്ന് പറയുന്നത് പുരാണത്തിലൊരു കഥയുണ്ട്, നമുക്കറിയാം. വിശ്വാമിത്രൻ എന്ന് പറഞ്ഞൊരു ചങ്ങാതി ബ്രാഹ്മണനാവാൻ പോയി. വിശ്വാമിത്രൻ ക്ഷത്രിയനാണ്, ക്ഷത്രിയൻ്റെ പണി വില്ല് കുറയ്ക്കില്ല. അപ്പോൾ വില്ല് കുറയ്ക്കേണ്ട ആൾ പൂജ ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഇന്ദ്രൻ ഇത് കണ്ട് സഹിച്ചില്ല. ഇന്ദ്രൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടുന്ന് ഇന്ദ്രൻ്റെ കൂട്ടം നിന്ന് മേനക ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു, പറഞ്ഞു വിട്ട് മുന്നിലെടുത്ത് നൃത്തം ചെയ്യിച്ചു. എന്നിട്ട് വായു ഭഗവാൻ മന്ദമാരതനായി കടന്നു വന്ന് അവരുടെ വസ്ത്രങ്ങൾ ശകലം നീക്കി. അത് കണ്ടപ്പോൾ ക്ഷത്രിയനായ വിശ്വാമിത്ര മഹർഷിക്ക് കൺട്രോൾ പോയി എന്നാണ് കഥ. പിന്നെ അതിൽ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് അതിലെ കഥ. ഈ കഥയെ ചൂണ്ടിക്കാണിച്ച് നാരായണഗുരു പറയുന്നത് ബ്രാഹ്മണനും ക്ഷത്രിയനും തമ്മിൽ ഒരങ്കുലത്തിൻ്റെ അകലം മാത്രമേ ഉള്ളൂ. ആ ക്ഷത്രിയൻ ബ്രാഹ്മണനാവാൻ പോയത്തെ അവസ്ഥയാണിത്. അപ്പോൾ എത്രയോ അടി ദൂരെ കിടക്കുന്ന കീഴാള ജാതിക്കാർ ബ്രാഹ്മണനാവാൻ പോയാൽ എങ്ങനെയിരിക്കും എന്നാണ് ഗുരു ചോദിച്ചത്. അതുപോലെ ബ്രാഹ്മണന്മാരുടെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് പുരുഷ സൂക്തത്തിലെ ബ്രാഹ്മണോസ്യ മുഖമാസീത് എന്ന് പറയുന്ന സിദ്ധാന്തം. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ബ്രാഹ്മണൻ മുഖത്തു നിന്നുണ്ടായി, ക്ഷത്രിയൻ കൈകളിൽ നിന്നുണ്ടായി, വൈശ്യൻ ഉരുവിൽ നിന്നുണ്ടായി, ശൂദ്രൻ കാലിൽ നിന്നുണ്ടായി. കാലിൽ നിന്നുണ്ടായവനായതുകൊണ്ട് അവൻ അവരുടെയൊക്കെ ദാസ്യപ്പണി ചെയ്യേണ്ടവനാണ് എന്നുള്ളതാണ് ആ സിദ്ധാന്തം. ശങ്കരാചാര്യരൊക്കെ പിൻപറ്റുന്ന ഈ സിദ്ധാന്തമാണ്.
അപ്പോൾ ഈ സിദ്ധാന്തം കേട്ടിട്ട് നാരായണഗുരു വേദാന്തി ആയിരുന്നു എന്ന് ഓർക്കണം. നാരായണഗുരു പറഞ്ഞത് ബ്രാഹ്മണൻ മുഖത്ത് നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ വായിലൂടെ പുറത്ത് ചാടി കാണും, പക്ഷേ ഈ ക്ഷത്രിയൻ എങ്ങനെയാണോ കൈ കൂടി പുറത്ത് ചാടിയിരിക്കുക, ചിലപ്പോൾ വണ്ണ പിളർന്ന് ചാടിക്കാണും, മരം പൊട്ടി വരുന്നത് പോലെ എന്നാണ് ചോദിച്ചത്. പുറമായിരുന്നല്ലോ കുറച്ചുകൂടി സൗകര്യം എന്നാണ് നാരായണഗുരുവിനെ കളിയാക്കുന്നത്. ബ്രാഹ്മണന്മാരുടെ ഋഗ്വേദം എന്ന് പറയുന്ന ബ്രാഹ്മണന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദത്തിനകത്തെ അവരുടെ വർണ്ണത്തിന്റെ പറ്റിയുള്ള പ്രധാന ആധികാരിക രേഖയാണ് പുരുഷസൂക്തം. ആ രേഖയെ പറ്റിയാണ് ഗുരു പറയുന്നത്, ക്ഷത്രിയൻ എങ്ങനെ ഉണ്ടായോ വണ്ണ പിളർന്ന് ചാടിക്കാണും, മരം പൊട്ടി വരുന്നത് പോലെ എന്നാണ്. അപ്പൊ അത്തരത്തിൽ വർണ്ണത്തെപ്പറ്റി നമ്മളോട് അവർ നിരന്തരം സംസാരിക്കും. ശങ്കരാചാര്യർ മനുസ്മൃതി അടക്കം കൃത്യമായിട്ട് വർണ്ണം മാറാൻ പറ്റില്ല എന്നും ജാതി എന്ന് പറയുന്നത് ജന്മസിദ്ധമാണെന്നും ശങ്കരാചാര്യർ കൃത്യമായിട്ട് സ്ഥാപിക്കുന്നുണ്ട്. അതിന് റെഫറൻസ് ശങ്കരന്റെ ഭഗവത്ഗീതാ ഭാഷ്യത്തിലെ 18-ാം അധ്യായത്തിലെ 41 മുതൽ 46 വരെയുള്ള 48 വരെയുള്ള ശ്ലോകങ്ങൾക്കകത്തുണ്ട്. ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലെ അപശൂദ്രാധികരണത്തിലുണ്ട്. ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ തന്നെ മനുസ്മൃതിയെ പരാമർശിക്കുന്ന 2-ാം അധ്യായത്തിലെ 1-ാം അധികരണത്തിലെ 1-ാം സൂത്രത്തിലുണ്ട്. ഇത്തരത്തിൽ പലയിടങ്ങളിലായി ശങ്കരാചാര്യരടക്കം ലോകം മുഴുവനും സമാധാനമാണെന്നും മറ്റേ ലോകം മുഴുവനും ഒന്നാണെന്നും ഇതൊക്കെ മുഴുവൻ ബ്രഹ്മമാണെന്നും പറയുന്ന ശങ്കരാചാര്യർ തന്നെ വളരെ കൃത്യമായിട്ടത് സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണ മതത്തിന്റെ സൈദ്ധാന്തികനാണ് ശങ്കരാചാര്യർ. പക്ഷെ ചില ആളുകൾ നമ്മുടെ മുന്നിൽ വരും, നമ്മുടെ മുന്നിൽ വന്നിട്ട് അവർ പറയും, അവർ ഹാഷ്ടാഗ് ഇറക്കി വരും, ശങ്കരനെ എനിക്കറിയാം, ഞാൻ ശങ്കരനോടൊപ്പം. ശങ്കരൻ അങ്ങനെ പറയില്ല. ചില ഇതിനു മുമ്പ് തൊട്ടു മുമ്പ് ഒരു വലിയ വിവാദം ഉണ്ടായ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു കുറച്ച് പുരോഗമന വിരുദ്ധമായ നമ്മളൊക്കെ എതിർക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയപ്പോൾ അവർ പറഞ്ഞു, അവനങ്ങനെ പറയില്ല, ഞങ്ങൾക്കറിയാമല്ലേ എന്ന് പറഞ്ഞു. അത് പിന്നീട് വലിയ വിവാദമായി. പിന്നീട് കൂടുതൽ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആ കുട്ടികളോടുള്ള ലൈംഗികതയെ പറ്റിയുള്ള സാധനത്തിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പൊസിഷൻ എടുത്താണ്. പക്ഷെ അന്ന് നമ്മളോട് പറഞ്ഞു, ഇവരൊക്കെ ഞങ്ങൾക്കറിയാം, ഇവരൊന്നും ഇങ്ങനെ ചെയ്യുന്ന ആളുകളല്ല, അവർ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. അതുപോലെ അവർ പറയും, ശങ്കരൻ ഒരിക്കലും അങ്ങനെ എഴുതില്ല, ശങ്കരൻ ഞങ്ങൾക്കറിയാം എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ ശങ്കരാചാര്യർ ആ അർത്ഥത്തിൽ ബ്രാഹ്മണ മതത്തിന്റെ സൈദ്ധാന്തികനാണ്. അങ്ങനെ ഹിന്ദുമതം എന്ന് പറയുന്ന ഈ ദർശനങ്ങൾക്കകത്തൊക്കെ ഹിന്ദുമതത്തിലെ ഈ ദർശനങ്ങൾ പരസ്പരം സംഘടനമാണ്. സാങ്ക്യമതം പ്രധാനത്തിൽ നിന്നുണ്ടായെന്ന് പറയുമ്പോൾ വൈശേഷിക ദർശനം അണുവിൽ നിന്നുണ്ടായെന്ന് പറയും. ന്യായദർശനം പറയും സ്വാഭാവികമാണെന്ന്, ചാർവാകന്മാർ പറയും, ബൗദ്ധന്മാർ പറയും മറ്റൊന്നാണെന്ന്, യോഗം പറയും മറ്റൊന്നാണെന്ന്, വേദാന്തം പറയും ബ്രഹ്മമാണെന്ന് പറയും, ഇതൊന്നും ഇല്ലാത്തതാണെന്ന് പറയും, പൂർവാംശം പറയും ഇതെല്ലാം ഉള്ളതാണെന്ന് പറയും, ന്യായം പറയും ഇതെല്ലാം ഉള്ളതാണെന്ന് പറയും, പകുതിപ്പേർ ഉള്ളതാണെന്നും പകുതിപ്പേർ ഇല്ലാത്തതാണെന്നും പറയും, പകുതിപ്പേർ എല്ലാ ദർശനങ്ങളും പരസ്പരം ലോകത്തിന്റെ കാരണമായി പലതിനെ കാണിക്കും, ഇതെല്ലാം പരസ്പര വിരുദ്ധമാണ്, ഇവരുടെ എല്ലാ ദർശനങ്ങളും പരസ്പര വിരുദ്ധമാണ്, പക്ഷേ എല്ലാ ദർശനങ്ങളും ഇന്നത്തെ ഹിന്ദുമതത്തിനകത്തുണ്ട്. എന്താണ് നിങ്ങളുടെ ദർശനം? ലോക സൃഷ്ടിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ എന്ന് ചോദിച്ചാൽ ഈ ദർശനങ്ങൾക്കൊക്കെ വിവിധ അഭിപ്രായമാണ്. പുരാണത്തിന് വേറെ അഭിപ്രായമാണ്, വേദത്തിന് വേറെ അഭിപ്രായമാണ്. ഇനി മരിച്ചാൽ നിങ്ങൾ എങ്ങോട്ട് പോകും എന്ന് ചോദിച്ചാൽ ഓരോ ദർശനത്തിനും 9 ദർശനത്തിനും 9 അഭിപ്രായം. പുരാണത്തിന് വേറെ അഭിപ്രായമാണ്, വേദത്തിന് വേറെ അഭിപ്രായം, ഫിലോസഫിക്ക് വേറെ അഭിപ്രായം. അത്തരത്തിൽ നിങ്ങളൊരു മതത്തെ സംബന്ധിച്ച് എന്ത് ചോദ്യം ചോദിച്ചാലും അതിനകത്ത് മുഴുവൻ പരസ്പര വിരുദ്ധങ്ങളായ ആശയങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ഒരു സാധനമാണ് ഹിന്ദുമതം. അതുകൊണ്ട് തന്നെ സങ്കീർണ ഘടനയുള്ളൊരു ഒരു വ്യവസ്ഥയാണ്, ഒരു അവ്യവസ്ഥയാണ് ഹിന്ദുമതം. അതുപോലെ തന്നെ ഒരർത്ഥത്തിൽ കുറെ കുലങ്ങളുടെ ഗോത്രങ്ങളുടെ സംഘാതമാണ് ഹിന്ദുമതം. അതുപോലെ തന്നെ കുറെ ജാതികളുടെ സംഘാതം കൂടിയാണ് ഹിന്ദുമതം. ഹിന്ദുമതത്തിൽ ജാതികൾ മാത്രമേ ഉള്ളൂ, കുറെ ജാതികൾ പരസ്പരം ഒരുമിച്ച് വർത്തിക്കുന്നു, അവർ തമ്മിൽ പരസ്പരം വിവേചനം നിലനിൽക്കുന്നു. ഒരു പിരമിഡ് പോലെ മേൽജാതിയിൽ പ്രിവിലേജ്ഡായിട്ടുള്ള ഒരു ക്ലാസ് താഴ്ജാതിയിൽപ്പെട്ട ആളുകളെ അടിച്ചമർത്തുന്നു, അവർക്കെതിരെ ഹിംസ പുറത്തെടുക്കുന്നു. നമ്മുടെ ചില ചങ്ങാതിമാർ, മുസ്ലിം ചങ്ങാതിമാരാണ് കേട്ടോ, ഭയങ്കര ഫേസ്ബുക്കിലൂടെ നടത്തുന്ന ഒരു പ്രചരണം, അവർ പറയുന്നത് ഹിന്ദുമതമാണ് യഥാർത്ഥത്തിൽ കുറച്ചും കൂടി മതേതരത്വവും ജനാധിപത്യമുള്ള മതം. കാരണം ആ ഹിന്ദുമതം ഒരിക്കലും ലോകത്തിലുള്ള മറ്റൊരു മതത്തെ ആക്രമിച്ചിട്ടില്ല, ഒരു മതത്തിന് നേരെയും അത് വാളോങ്ങി നിൽക്കുന്നില്ല, മതത്തെ നിന്ദിച്ചാൽ അത് തല്ലുന്നില്ല. അതാണ് പ്രശ്നം. അത് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ, നിങ്ങളവരുടെ ജാതി ഒന്ന് തൊട്ട് നോക്കിയാൽ മതി, അതവിടെ നിൽക്കട്ടെ. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹിന്ദുമതം ഹിന്ദുമതത്തിനകത്തുള്ള ആളുകളോട് വലിയ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വന്തം മതത്തിനകത്ത് സ്വന്തം ആളുകളോട്, സ്വന്തം ബന്ധുജനങ്ങൾ എന്നവർ തന്നെ കരുതേണ്ട ആളുകളോട്, അവർക്കകത്തുള്ള ആളുകളോട് യുദ്ധം പ്രഖ്യാപിക്കുകയും അവരെ നിരന്തരമായി കൊന്നു തള്ളുകയും കൊല്ലാതെ തന്നെ അവർക്കെതിരെ വലിയ ഹിംസ പ്രവർത്തിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ മാത്രമായിട്ട്, ജഡങ്ങൾ മാത്രമായിട്ട്. അതുകൊണ്ടാണ് പെരിയോർ നമ്മളോട് പറഞ്ഞത്, പെരിയോറുടെ ഒരു കോട്ടാണിത്, പെരിയാർ ഇ.വി. രാമസ്വാമി എന്ന് പറയുന്ന ആളുടെ കോട്ടാണ്, തമിഴ്നാട്ടിലെ ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ തുടക്കക്കാരനാണ് അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞത് ഹിന്ദുമതം എന്ന് പറയുന്നത് അഴുക്ക് നിറഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ഒരു ഓവു ചാലാണെന്നാണ്, അതിൽ നിന്ന് പുറത്തു വരാതെ അയിത്തജാതിക്കാർക്ക് രക്ഷയില്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ് ഇ.വി. രാമസ്വാമി.
പെരിയാർ എന്ന് നമ്മൾ വിളിക്കുന്നു. അംബേദ്കർ അതുപോലെ പറഞ്ഞു, ഇന്ത്യക്ക് ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ, ഇന്ത്യക്കാർക്ക് നന്മ ഉണ്ടാവണമെങ്കിൽ ഹിന്ദുമതം നശിച്ചേ തീരൂ. അതുകൊണ്ടാണ് അംബേദ്കർ എഴുതിയ അനൈലേഷൻ ഓഫ് കാസ്റ്റ്, ജാതി ഉന്മൂലനം എന്ന് പറയുന്ന പുസ്തകം ഒരേ സമയം ഹിന്ദു ഉന്മൂലനം കൂടിയായിരിക്കുന്നു. അത് സഹോദരനയപ്പം പറയും. സഹോദരനയപ്പം പറയുന്നത്, ജാതിയില്ലാത്ത ഹിന്ദുമതം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പില്ലാത്ത കടൽവെള്ളം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പോലെയാണെന്ന് പറയും. ഉപ്പില്ലാത്ത കടൽവെള്ളം ഉണ്ടാക്കാൻ പറ്റില്ല, അതുപോലെ ജാതിയില്ലാത്ത ഹിന്ദുമതമില്ല. കാരണം ഹിന്ദുമതം കുറെ ജാതികളുടെ കൂട്ടമാണ്. നിങ്ങൾ നിങ്ങൾക്ക് ഹിന്ദുമതത്തിനകത്ത് ഒരു നേതാവിനെ കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഹിന്ദുമതമല്ല, അതിന് തൊട്ട് മുമ്പത്തെ ഘട്ടം വരെ, കുറച്ച് നാൾ മുമ്പ് വരെ നിങ്ങൾക്ക് അതിനകത്തൊരു നേതാവിനെ കണ്ടെത്താനുണ്ടെങ്കിൽ അതെല്ലാ ഹിന്ദുക്കളും അംഗീകരിക്കില്ല. ഏത് ജാതിയിൽ നിന്നാണോ ആ നേതാവ് ഉയർന്നു വന്നത്, ആ ജാതിക്കാർ മാത്രമേ അദ്ദേഹത്തെ ആചാര്യനായി അംഗീകരിക്കൂ. നാരായണ ഗുരുവിനെ ഈഴവർ മാത്രമേ അംഗീകരിക്കൂ, ചട്ടമ്പി സ്വാമികളെ നായർ സമുദായം മാത്രമേ അംഗീകരിക്കൂ. ഇത്തരത്തിൽ ആ ജാതികൾ മാത്രമേ അവരുടെ നേതാവായിട്ട് ആ ആചാര്യനെ അംഗീകരിക്കൂ. അദ്ദേഹം പറയുന്നത് ഇവർ പറയുന്ന ഹിന്ദുമതമാണെങ്കിൽ പോലും. അപ്പൊ അത്തരത്തിൽ വിഭിന്ന ജാതികളാണ്, എല്ലാ കാലത്തും വിഭിന്ന ജാതികളായി പരസ്പരം വേർതിരിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഹിന്ദുമതം എന്ന് പറയുന്ന വ്യവസ്ഥ. ഈ ജാതികൾക്കകത്ത് തന്നെ വളരെ കൃത്യമായിട്ട് അവരുടെ സഹോത്ര വിവാഹങ്ങൾ വിലക്കപ്പെട്ടിരുന്നു. പരസ്പരം വിവാഹം കഴിക്കാൻ വേണ്ടി പാടില്ല. ഈ ഇതിനകത്ത് ശൂദ്രൻ എന്ന് പറയുന്ന വിഭാഗത്തിന്, മനുസ്മൃതിയൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കുറെ ഭീകരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളുണ്ട് മനുസ്മൃതിക്കകത്ത്. മനുസ്മൃതി പറയുന്ന ഒരു വാചകം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കീഴാള ജാതിക്കാരനായ ഒരു പുരുഷൻ ഒരു മേൽജാതിക്കാരിയായ സ്ത്രീയുടെ ഒപ്പം ഇരിക്കണമെന്ന് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചാൽ നിങ്ങളുടെ ഗുദം ഛേദിച്ച് കളയണമെന്നാണ്. മേൽജാതിക്കാരിയായ ഒരു സ്ത്രീയുടെ ഒപ്പം നിങ്ങൾ ഇരിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചാൽ നിങ്ങളുടെ ഗുദം ഛേദിച്ച് കളയുന്നതാണ് മനുസ്മൃതി പറയുന്നതാണ്. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാ മനസ്സിൽ ചിന്തിച്ചു അല്ലേ എന്ന് മനസ്സിലാക്കുക. അപ്പോഴാണ് ഹിന്ദുമതത്തിന് വളരെ കൃത്യമായിട്ട് മനുസ്മൃതിക്കൊക്കെ ഇത് കുറ്റം പരിശോധിക്കുന്ന ഏർപ്പാടുണ്ട്. ഭാരതത്തിന്റെ സംവിധാനമായതുകൊണ്ട്, ആർഷഭാരതത്തിന്റെ സംവിധാനമായതുകൊണ്ട് GPS ചിപ്പൊക്കെയുള്ള വലിയ സംവിധാനമാണ്. ഈ സംവിധാനം എന്ന് പറയുന്നത് വലിയൊരു പാത്രമാണ്. ആ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കും. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ തിളപ്പിക്കും. എണ്ണ തിളപ്പിച്ചിട്ട് ആ എണ്ണയ്ക്കകത്തേക്ക് കുറ്റം ആരോപിക്കപ്പെടുന്ന ആൾ താഴ്ന്ന ജാതിക്കാരനാണെങ്കിൽ, ബ്രാഹ്മണനാണെങ്കിൽ അയാൾക്ക് അയാളുടെ സദസ്സിൽ നിന്ന് പറഞ്ഞാൽ മതി, ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല സാർ എന്ന് പറഞ്ഞാൽ അയാളെ വെറുതെ വിടും. പക്ഷേ അയാൾ ഒരു കീഴാള ജാതിക്കാരനാണെങ്കിൽ അയാൾ കുറച്ച് സമയം ഈ തിളക്കുന്ന എണ്ണയിലേക്ക് അയാളുടെ കൈ മുക്കി വെക്കണം. കൈ മുക്കി വെച്ചിട്ട് കൈ പൊള്ളിയാൽ അയാൾ കുറ്റം ചെയ്തിരിക്കുന്നു. കൈ പൊള്ളിയില്ലെങ്കിൽ അയാൾ കുറ്റം ചെയ്തിട്ടില്ല. ശങ്കരസ്മൃതി പറയുന്നത്, മുതലകളും മൃഗങ്ങളും പാമ്പുകളും നിറഞ്ഞ വലിയ കുളത്തിലേക്ക് കുറ്റം ചെയ്ത കീഴാളനാണെങ്കിൽ, ശൂദ്രനാണെങ്കിൽ, അധമ ജാതിക്കാരൻ ആണെങ്കിൽ അയാളെ ആ കുളത്തിലേക്ക് പിടിച്ചിടും. വലിയ കുളമാണ്, ആ കുളം നീന്തി അപ്പുറത്ത് ചെല്ലണം. അപ്പുറത്ത് എത്തിയാൽ, ജീവനോടെ എത്തിയാൽ നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല, എത്തിയില്ല അതിനിടയിൽ മുതല പിടിച്ചു എന്ന നമ്മൾ കുറ്റക്കാരനാണ്. അത് പിന്നെ അവർ പറയേണ്ട കാര്യമില്ലല്ലോ കുറ്റക്കാരനാണെന്ന് പറയാം, ആള് മരിച്ചില്ലേ. അപ്പോ അങ്ങനെ അങ്ങനെയുള്ള ശിക്ഷാവിധികൾ, അത്തരത്തിൽ ഒരു സ്വന്തം സമൂഹത്തിനകത്തുപെട്ട ഒരു സമുദായത്തിനോട് വലിയ യുദ്ധം പ്രഖ്യാപിക്കുകയും അത് അവരുടെ സിദ്ധാന്തങ്ങൾക്കകത്ത് എഴുതി വെക്കുകയും ആ എഴുതി വെച്ച സാധനം പ്രാവർത്തികമാക്കുകയും അതിന് നിയമസമിതി ഉണ്ടാക്കുകയും ഇവരെ ഒരേ സമയം ഹിന്ദുക്കളെന്ന് വിളിക്കുകയും അതേസമയം അവരെയൊക്കെ അടിമകളേക്കാൾ കഷ്ടമായ, ഇത് വർണ്ണ വ്യവസ്ഥയെക്കാൾ ഭീകരമായ വ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. വർണ്ണ വ്യവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ നിറം മാറിയാൽ, സാമ്പത്തിക വ്യവസ്ഥയ്ക്കകത്താണെങ്കിൽ നിങ്ങൾക്ക് സമ്പത്തുണ്ടായാൽ നിങ്ങളുടെ തുല്യത ഇല്ലായ്മ പരിഹരിക്കപ്പെടും. നിറത്തിലാണെങ്കിൽ നിങ്ങൾക്ക് നിറം വെച്ചാൽ വെക്കുന്നു വെക്കുക, നിങ്ങൾക്ക് നിറം വെച്ചാൽ നിങ്ങളുടെ തുല്യത ഇല്ലായ്മ പരിഹരിക്കപ്പെടും, നിങ്ങൾ തുല്യതായി മാറും. നിറത്തിന്റെ പ്രശ്നം മാത്രമാണ്. പക്ഷേ ഒരു വെളുത്ത പുലയൻ തന്നെയാണ്, ക്രിസ്ത്യാനിയായി മാറിയ പുലയൻ തന്നെയാണ്, പൈസയുള്ള പണക്കാരനായ പുലയൻ തന്നെയാണ്. നിങ്ങൾ യുക്തിവാദിയായോ ഈഴവനോ പുലയനോ പറയുന്ന യുക്തിവാദിയായാലോ അപ്പോഴും അയാൾ പുലയൻ തന്നെയാണ്. ആ സ്വത്തൊന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല, മറിച്ച് സമൂഹമാണ്. ജാതി ഏതാണെന്നാണ് ആദ്യം ചോദിക്കുക. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പൊ സ്ഥിരമായിട്ട് നമ്മളൊക്കെ സ്ഥിരം പറയുന്നതാണ് ജാതി കോളത്തിലെ വിവാഹം. അപ്പൊ ഇവര് പറയുന്ന സ്ഥിരമായി പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത്, അറിവുള്ള ആളാണ് ബ്രാഹ്മണൻ എന്ന് പറയുള്ളു. ജാതി കോളത്തിൽ കാണുന്നത് ഉന്നത വിദ്യാഭ്യാസമുള്ള, നല്ല സാമ്പത്തിക ശേഷിയുള്ള ഹിന്ദു കുടുംബങ്ങളിൽ നിന്ന് ഹിന്ദു ഏതുമാകാം വിവാഹാലോചന ക്ഷണിക്കുന്നു SC ST ഒഴികെ. വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, സാമ്പത്തിക സ്ഥിതിയുണ്ട്, പക്ഷേ SC ST ഒഴികെ. അതൊക്കെ ഉണ്ടെങ്കിലും SC ST എന്ന് പറയുന്നത് SC ST തന്നെയാണ്. അതാണ് ജാതിയുടെ പ്രത്യേകത. അത്തരത്തിൽ മനുസ്മൃതിയിലൊരു പരാമർശമുണ്ടല്ലോ. മനുസ്മൃതി പറയുന്നത് അബ്രാഹ്മണ ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന്
നിങ്ങൾ വിദ്യ അഭ്യസിക്കാൻ പോകരുതെന്നാണ്. അബ്രാഹ്മണ ഗുരു എന്നാലോചിച്ചു, ഇവർ പറയുന്നത് എന്താണ്? ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ആരാണ്? അറിവ് നേടിയ ആളാണ് ബ്രാഹ്മണൻ. അങ്ങനെയാണെങ്കിൽ അയാളെ ഗുരുവായിട്ട് നിങ്ങൾ സ്വാഭാവികമായും ബ്രാഹ്മണനായി മാറുമല്ലോ. ഒരു ആൾ ഗുരുവായാൽ, പഠിപ്പിക്കാൻ യോഗ്യനായാൽ അയാൾ ഗുരുവാണെങ്കിൽ ബ്രാഹ്മണനായി മാറും. പക്ഷെ അയാളെ വിളിക്കുന്നവർ അബ്രാഹ്മണ ഗുരു എന്നുമാണ്. അത് മാത്രമല്ല, ഗതികേടിൽ പോലും അബ്രാഹ്മണനായ ഗുരുവിന്റെ അടുത്ത് പഠിക്കാൻ പോകരുത്ര. ഇനി വർണ്ണം മാറാൻ പറ്റുമെങ്കിൽ, ഒരാളുടെ വർണ്ണം നിശ്ചയിക്കുന്ന അയാളുടെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, അങ്ങനെയുള്ള പറയാം, നിങ്ങളുടെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാതുർവർണ്ണം, മയാസൃഷ്ടം, ഗുണകർമ്മ വിഭാഗശയ എന്നൊക്കെയാണ് എന്നൊക്കെയാണ് കഥ. പക്ഷേ നിങ്ങളുടെ വർണ്ണം നിശ്ചയിക്കുന്നത് എങ്ങനെയാ? നിങ്ങൾ ബ്രാഹ്മണനാവുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റത്തിന്റെ പേര് സംസ്കാരം എന്നാണ്. നമ്മൾ എന്ന് പറയുന്ന അർത്ഥമല്ല സംസ്കാരത്തിനുണ്ട്. സംസ്കാരം എന്ന വാക്കിന്റെ അർത്ഥം ശബ്ദതാരാവലിയിൽ കൊടുത്തിട്ടുള്ളത് മരിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന ഏർപ്പാട്. സംസ്കാരം ഒന്ന്. രണ്ടാമത്തേത് ത്രൈവർണികരായ ആളുകൾ ജനിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന 16 കാര്യങ്ങൾ. ഇതാണ് സംസ്കാരത്തിന് ശബ്ദതാരാവലി ഇറങ്ങിയ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ സംസ്കാരം എന്ന വാക്കിന് മലയാളത്തിലെ അർത്ഥം ഇത് രണ്ടുമാണ്. പിന്നീട് 50-കളിൽ ശ്രീകണ്ഠേശ്വരത്തിന്റെ മകൻ ശബ്ദതാരാവലി പരിഷ്കരിക്കുന്ന സമയത്താണ് ഈ നമ്മൾ എന്ന് പറയുന്ന കൾച്ചർ എന്ന വാക്കിന്റെ അർത്ഥം അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. അത്രയും നാൾ നമുക്ക് കൾച്ചർ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ആ വാക്കിന് സംസ്കാരത്തിന് കൾച്ചർ എന്ന അർത്ഥം ഉണ്ടായിരുന്നില്ല. അപ്പോ ഈ ഈ പറയുന്ന ഒന്നാമത്തെ അർത്ഥം ഉണ്ടല്ലോ സംസ്കാരം, ഷോഡശ സംസ്കാരം, 16 സംസ്കാര ക്രിയകൾ, അത് 3 വർണ്ണങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ. അതിൽ തന്നെ പ്രധാനപ്പെട്ട പലതും ബ്രാഹ്മണന് മാത്രമേ ഉള്ളൂ. ഇത് തുടങ്ങുന്ന എവിടെ നിന്നാന്ന് വെച്ചാൽ ഗർഭാധാനം എന്ന് പറയുന്ന പ്രക്രിയയിൽ നിന്നാണ്. ഗർഭാധാനം എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഇന്റർകോഴ്സ്, ലൈംഗിക ബന്ധം എന്ന് നമ്മൾ നമ്മുടെ ഭാഷയിൽ പറയും. ഗർഭാധാനത്തിൽ തുടങ്ങുന്നു. ഗർഭാധാനം, പുംസവനം, സീമന്തോന്നയനം, ഇതൊക്കെ ഗർഭകാലത്ത് ചെയ്യുന്ന സാധനങ്ങളാണ്. നാലാമത്തേത് ജാതകർമ്മം. ജാതകർമ്മം അത് ശൂദ്രന്മാർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. ശൂദ്രന്മാർ ചെയ്യാൻ പാടില്ല, ബ്രാഹ്മണൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ പേര് ജാതകർമ്മം. ജാതകർമ്മം ചെയ്യുന്നത് അവൻ ഒരു കുട്ടി ജനിച്ചിട്ട് പുറത്തേക്ക് വരുന്ന ആദ്യത്തെ ദിവസം അവന്റെ പൊക്കിൾ കൊടി മുറിക്കുന്നതിന് തൊട്ട് മുൻപും അതിന് ശേഷവും ചെയ്യുന്ന കർമ്മമാണ് ജാതകർമ്മം. ജനിച്ച ഒരു ദിവസം പ്രായമായ കുട്ടി ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ, അവന് ഗുണമുണ്ടോ ഇല്ലയോ, അവൻ നാളെ പഠിപ്പിക്കാൻ പോവോ, ഡോക്ടറാവോ, മന്ത്രിയാവോ, IAS കാരനാവോ എന്ന് നിങ്ങൾ എങ്ങനെ നിശ്ചയിക്കും? ജനിച്ചന്നാണ്. ജനിച്ചന്ന് വർണ്ണമുള്ള ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പാടുള്ളൂ ജാതകർമ്മ സംസ്കാരം. പൊക്കിൾക്കൊടി മുറിക്കുന്ന അന്ന്, ജനിക്കുന്ന ദിവസം. അപ്പോൾ ഗുണം നോക്കിയാണ് വർണ്ണം തീരുമാനിക്കുന്നത്. അത്ര ഗുണം നോക്കിയാണ് വർണ്ണം തീരുമാനിക്കുന്നതെങ്കിൽ ആ കുട്ടി ഈ വർണ്ണത്തിൽപ്പെട്ടാൽ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? വലുതായാലും അറിയാൻ പറ്റൂ ഗുണം. അവൻ വലുതായി വലിയ താരമായി വളർന്ന് സിനിമാ നടനായി വണ്ടിയിൽ പോകുന്ന സഹപ്രവർത്തകയ്ക്ക് കൊട്ടേഷൻ കൊടുക്കുമോ, റേപ്പ് കൊട്ടേഷൻ കൊടുക്കുമോ എന്ന് നമുക്ക് ആ കുട്ടിയുടെ പൊക്കിൾക്കൊടി മുറിക്കുമ്പോൾ അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി ഉപനയനം എന്ന് പറയുന്ന കർമ്മം. ഉപനയനമാണ്. ഉപനയനം അതിനു മുമ്പ് ചൂടാകർമ്മം ഉണ്ട്. ചൂടാകർമ്മം എന്ന് പറഞ്ഞാൽ കുടുംബം മുറിക്കുന്ന ഏർപ്പാടാണ്. പുറകിലത്തെ കുറച്ച് മുടി നിർത്തിയിട്ട് ബാക്കി വടിച്ചു കളയുന്ന ഏർപ്പാടാണ് ക്ഷൗരം, വടി. അപ്പോ ഇതാണ് ബ്രാഹ്മണന്മാരുടെ അടുത്തൊരു പരിപാടി. അത് കൂടാണ്ടുള്ള പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ഉപനയനം സംസ്കാരമാണ്. ഉപനയനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിദ്യ പഠിക്കാൻ പ്രാപ്തനാകുന്നു, വേദം പഠിക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കുന്ന സംസ്കാര കർമ്മമാണ് ഉപനയനം. ഉപനയന കർമ്മം നിർവഹിക്കേണ്ടത് 5-ാമത്തെ വയസ്സ്. 5-ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ മനുസ്മൃതി കണക്കിൽ 4-ാമത്തെ വയസ്സ്. കാരണം ഗർഭം തൊട്ട് തുടങ്ങും. അപ്പോ വയസ്സെണ്ണല്, അപ്പൊ അതുകൊണ്ട് 4-ാമത്തെ വയസ്സിൽ ഉപനയന സംസ്കാരം. ഈ ഉപനയന സംസ്കാരം കഴിഞ്ഞ ആളുകൾക്ക് മാത്രമാണ് വേദം പഠിക്കാൻ അധികാരമുള്ളൂ, വേദത്തിന്റെ അധികാരമുള്ളൂ. അവർ മാത്രമാണ് ബ്രാഹ്മണന്മാർ. 4-ാമത്തെ വയസ്സിൽ ഈ കുട്ടിയുടെ ഗുണം എന്താണെന്ന്, ബുദ്ധി എന്താണെന്ന്, ഈ കുട്ടിയുടെ നല്ല ഗുണം സത്വഗുണമാണോ, രജോ ഗുണമാണോ, തമോ ഗുണമാണോ എന്ന്, അവ നാളെ പഠിപ്പിക്കാൻ പോകുക IAS കാരനാവുക എന്നുള്ളത് നിങ്ങളൊന്ന് നിശ്ചയിക്കും. ഇനി വലിയ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവർ നിങ്ങളുടെ സ്ഥിരമായിട്ട് സംഘപരിവാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട മുന്നോട്ട് വയ്ക്കുന്ന വാദമാണത് നിങ്ങൾക്ക് വർണ്ണം മാറാൻ പറ്റുന്നു. ആലുവയിലെ തന്ത്ര വിദ്യാപീഠം എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. മാധവ് ജി എന്നവർ വിളിക്കുന്ന ഒരാളാണ് അത് സ്ഥാപിച്ചത്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ശൂദ്രാധികാരം മുഴുവൻ ബ്രാഹ്മണന്മാരാക്കുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ അവരെ ബ്രാഹ്മണനാക്കി പൂണിലിട്ട് കൊടുക്കും, അമ്പലങ്ങളിൽ പ്രവേശനം കൊടുക്കും, പക്ഷെ ബ്രാഹ്മണന് പൂജ ചെയ്യുന്ന അമ്പലങ്ങളിൽ കിട്ടില്ല. ബ്രാഹ്മണന്റെ മകളെ വിവാഹം കഴിക്കാൻ ആലോചിക്കാൻ നിങ്ങൾ ചെല്ലുന്ന അന്ന് വരെ നിങ്ങൾ ബ്രാഹ്മണനായിരിക്കും. അതിനുള്ള വലിയ പദവി അവർ നിങ്ങൾക്ക് നൽകും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ വലിയ സങ്കീർണ ഘടന നിലനിൽക്കുന്ന ഈ ജാതി വ്യവസ്ഥയുടെ അതിൻ്റെ ഒരു സൈദ്ധാന്തിക രൂപം മാത്രമാണ് വർണ്ണം എന്ന് പറയുന്നത്. വർണ്ണധർമ്മം, ഈ വർണ്ണധർമ്മത്തെ
സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതാണ് ഇന്ത്യയുടെ ഹിന്ദുമതത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം. ഈ ഗ്രന്ഥങ്ങൾ മുഴുവൻ പറയുന്നത് എങ്ങനെയാണ് ബ്രാഹ്മണരും മറ്റു ജാതിക്കാരും തുല്യരല്ലാതാവുന്നത്, എങ്ങനെയാണ് അവർ ഇവർക്ക് കീഴെയായിരിക്കുന്നത്, എങ്ങനെയാണ് അവർ ഇവരുടെ ദാസ്യപ്പണി ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവർ കലപ്പയെടുത്ത് പാടത്ത് കിടന്നൊഴുകുമ്പോൾ കാളയ്ക്ക് പകരം ആ കലപ്പയുടെ ചോട്ടിൽ അവരുടെ തല വെച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ചോരയൊഴുക്കി ചാട്ടവാറടിയേറ്റ് അവരുടെ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അവരുടെ കാൽക്കൽ കൊണ്ടുപോയി കൊടുത്ത് അവരെ ഊട്ടി അവരുടെ ദാസ്യപ്പണി ചെയ്ത് അവർ തരുന്ന കുമ്പിളിലെ കഞ്ഞി മണ്ണിൽ കുഴികുത്തി കഴിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കാനുള്ള ഗ്രന്ഥങ്ങളാണ് ഹിന്ദുമതത്തിന്റെ ഭൂരിഭാഗം ഗ്രന്ഥങ്ങൾ. ഇതിനു വേണ്ടിയിട്ടാണ് ഹിന്ദുമതം നിലകൊള്ളുന്നത്, ഹിന്ദുമതത്തിന്റെ സാഹിത്യം നിലകൊള്ളുന്നത്, ഭഗവത്ഗീത നിലകൊള്ളുന്നത് അതിനു വേണ്ടിയിട്ടാണ്, ശങ്കരാചാര്യം നിലകൊള്ളുന്നത് അതിനു വേണ്ടിയിട്ടാണ്, ഒരർത്ഥത്തിൽ വേദങ്ങളുടെ ഒരു വലിയ ഭാഗം നിലകൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ്, സ്മൃതികൾ നിലകൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ്, കൽപ്പം നിലകൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ്, ഗൃഹ്യസൂത്രങ്ങളും ധർമ്മസൂത്രങ്ങളും. ധർമ്മസൂത്രം, ധർമ്മം എന്ന് പറഞ്ഞാൽ വർണ്ണധർമ്മമാണ്, വർണ്ണ ധർമ്മസൂത്രങ്ങൾ നിലകൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിഹാസങ്ങൾക്കകത്തും പുരാണങ്ങൾക്കകത്തും കഥകളുടെ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നാരായണ ഗുരു ഒരിക്കൽ പറയുന്ന ഒരു വാചകമുണ്ട്. നാരായണ ഗുരു പറയുന്നത് ബ്രിട്ടീഷുകാർ യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി ലോകമഹായുദ്ധം നടന്ന സമയത്ത് ബ്രിട്ടീഷുകാർ യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, കാരണം അവർ നമ്മുടെ ഗുരുക്കന്മാരാണ്, ബ്രിട്ടീഷുകാരാണ് നമുക്ക് സന്യാസം തന്നത്, രാമന്റെ രാജ്യമായിരുന്നെങ്കിൽ ശംഭുകന്റെ ഗതിയാകുമായിരുന്നല്ലോ നമുക്കുമെന്നാണ്. ശംഭുകന്റെ ഒരു കഥയുണ്ട്, ശംഭുവിന്റെ കഥ രാമായണത്തിലെ ഉത്തരകാണ്ഡത്തിൽ വരുന്നൊരു കഥയാണ്. ശംഭുകൻ ഒരു ശൂദ്രനാണ്. അതിന്റെ കഥ തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ രാമന്റെ ഇതുപോലൊരു രാജധാനിയാണ്, സാമന്ത രാജാക്കന്മാരൊക്കെ ഇരിക്കുന്നു, രാമൻ രാജാവായി ലങ്കയിൽ നിന്നും സീതയെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് രാവണൻ തോൽപ്പിച്ച് കൊന്നൊടുക്കിക്കൊണ്ട് വിഭീഷണ സഹായിച്ച് അവിടെ രാജാവാക്കിക്കൊണ്ട് രാമൻ അയോധ്യാപതിയായി ഇങ്ങനെ വാണരുളുന്ന കാലത്ത് ഒരു ബ്രാഹ്മണൻ കയ്യിലൊരു പിഞ്ചു ബാലനെ എടുത്തുകൊണ്ട് വേദിയിലേക്ക് കടന്നു വരും. കടന്നു വന്നിട്ട് ആ ബാലനെ രാമന്റെ മുന്നിലേക്ക് കിടത്തി രാമനെ ചീത്ത പറയും. രാമൻ ക്ഷത്രിയനാണ്, അപ്പൊ ചീത്ത പറയും, കുഴപ്പമില്ല, രാജാവാണെങ്കിലും കാര്യമില്ല. അപ്പോ ചീത്ത പറയുന്ന എന്തിനാണെന്ന് വെച്ചാൽ എന്റെ 5 വയസ്സുള്ള എന്റെ മകൻ മരിച്ചിരിക്കുന്നു, അതിന് നീ ഉത്തരവാദിത്വം ചെയ്യണം, നീ അതിന് മറുപടി നൽകണം എന്ന് പറയും. അപ്പൊ ചോദിക്കും എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിക്കും. കാരണം ചോദിക്കുമ്പോൾ നാരദ മഹർഷി പ്രത്യക്ഷപ്പെടും. നാരദ മഹർഷി പ്രത്യക്ഷപ്പെട്ട് പറയും ഇതിന് ആർഷഭാരത ടെക്നോളജിയിൽ ഇതിന്റെ കാരണം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, കാരണം ബ്രാഹ്മണ ബാലൻ മരിച്ചത് ഒരു ശൂദ്രൻ തപസ് ചെയ്യുന്നുണ്ട്, ആ ശൂദ്രൻ തപസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇത് വാത്മീകി രാമായണത്തിലുള്ളതാണ് കേട്ടോ, വാത്മീകി രാമായണത്തിൽ എനിക്ക് തോന്നുന്നു 73 മുതൽ 76 വരെയുള്ള അധ്യായങ്ങളാണെന്ന് തോന്നുന്നു ഉത്തരാഖണ്ഡത്തിൽ. അതിനകത്ത് പറയും ശൂദ്രൻ തപസ് ചെയ്യുന്നുണ്ട്, ശൂദ്രൻ തപസ് ചെയ്താൽ നാട് മുടിയും, അതുകൊണ്ട് അത് നിർത്തലാക്കണമെന്ന് പറയും. രാമൻ ഉടനെ തന്നെ പുഷ്പക വിമാനം എടുത്ത് പുറപ്പെടും. പുഷ്പക വിമാനം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ശാസ്ത്ര പാരമ്പര്യത്തിലേക്കുള്ള മറ്റൊരു സംഭാവനയാണ്. ഭാരതം ലോകത്തിലെ മുഴുവൻ ശാസ്ത്രങ്ങളും ഒരർത്ഥത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റായി പുറത്തിറങ്ങിയ സാംസങ്ങിന്റെ S8 ഐഫോണിന്റെ 7 ഒഴിച്ചു നിർത്തിയാൽ ലോകത്തിലെ സകല സാങ്കേതിക വിദ്യയും ഉൽപ്പാദിപ്പിച്ചിരുന്ന രാഷ്ട്രമായ ഭാരതം പണ്ട് കാലത്ത് വിമാനങ്ങളും പറത്തിയിരുന്നു. അപ്പോൾ ആ വിമാനം എടുത്തുകൊണ്ടാണ് രാമൻ ശംഭുവിനെ കാണാൻ പോകുന്നത്. ആ അവിടെ ചെന്നിട്ട് രാമൻ കാണുന്നത് ഒരാൾ തല കീഴായി മരത്തിൽ കെട്ടിത്തൂങ്ങി കിടന്നുകൊണ്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാമൻ അയാളുടെ അടുത്തേക്ക് നടന്നു ചെല്ലും, എന്നിട്ട് ചോദിക്കും എന്താണ് നിന്റെ പേര്, എന്തിനാണ് നീ തപസ് ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ പേര് ശംഭുകൻ എന്നാണ് എന്ന് പറയും. ഞാൻ തപസ് ചെയ്യുന്നത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പോൾ രാമൻ്റെ അടുത്ത ചോദ്യം അങ്ങ് ഏത് യോനിയിൽ ജനിച്ചവനാണ്, ഏത് വർണ്ണമെന്നല്ല കേട്ടോ, ഏത് യോനി, യോനിയുടെ അർത്ഥം ജാതി, ജാതി എന്നാണ് യോനി എന്ന പദത്തിൻ്റെ കൃത്യമായ വാച്യാർത്ഥം, വർണ്ണമെന്നല്ല. അപ്പോൾ ഏത് യോനിയിൽ ജനിച്ചയാളാണ് താങ്കൾ, അങ്ങ് ബ്രാഹ്മണനാണ്, ബ്രാഹ്മണനാണെങ്കിൽ അങ്ങ് ശ്രേഷ്ഠനാണ്, അങ്ങ് ക്ഷത്രിയനാണോ, ക്ഷത്രിയനാണെങ്കിൽ അങ്ങ് മഹാനാണ്, അങ്ങ് വൈശ്യനാണോ, വൈശ്യനാണെങ്കിൽ അങ്ങ് തുടർന്നോളൂ, അങ്ങ് ഇനി ശൂദ്രനാണ് എന്ന് ചോദിക്കും. അപ്പോൾ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ശംഭുകൻ രാമനോട് പറയും, അല്ലയോ രാമ, ഞാൻ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി ഫലം ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ ഒരിക്കലും നുണ പറയില്ല, ഞാൻ ശൂദ്രജോനിയിൽ ജനിച്ച ഒരാളാണ് എന്ന് പറയും. അടുത്ത വാചകം ചോദ്യവും പറച്ചിലും ഒന്നുമില്ല, രാമൻ തൻ്റെ തിളങ്ങുന്ന ഖഡ്ഗം തൻ്റെ ഉറയിൽ നിന്ന് മൂരിയെടുത്തുകൊണ്ട് ശംഭുകന്റെ ശിരസ് ഛേദിച്ചു. ഛേദിച്ച് ശിരസ് താഴെ വീണ സമയത്ത് ദേവലോകത്ത് ദേവകളെല്ലാം ആകാശത്ത് വന്നു എന്ന് രാമന് പുഷ്പവൃഷ്ടി നടത്തി. പ്രധാനപ്പെട്ട ദേവകളെല്ലാം ഇറങ്ങി വന്ന് രാമനോട് പറഞ്ഞു, രാമ നീ ചെയ്ത മഹത്തായ കാര്യമാണ്, ഒരു ശൂദ്രൻ തപസ് ചെയ്യാൻ പാടില്ലായിരുന്നു, ലോകത്തിന്റെ ധർമ്മം നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നീ ശൂദ്രനെ കൊന്നത് എന്തുകൊണ്ട് ഉചിതമാണ്, അവന്റെ തപസ് ചെയ്യാനുള്ള അധികാരത്തെ നീ തടഞ്ഞു, അവനെ കൊന്നു, നിനക്ക് എന്തു വരം വേണം, നീ ചെയ്ത മഹത്തായ ഒരു കാര്യമാണ്. അപ്പൊ രാമൻ പറയും, ആ പാവപ്പെട്ട ബ്രാഹ്മണ ബാലനെ ജീവിപ്പിച്ചാൽ മതി, എനിക്കൊന്നും വേണ്ട എന്ന് പറയും. അങ്ങനെ ആ ബ്രാഹ്മണ ബാലനെ ജീവിപ്പിക്കും. ഇത് വാത്മീകി രാമായണത്തിലെ കഥയാണ്.
ഇത്തരത്തിലുള്ള കഥകൾ കൊണ്ട് മുഴുവനും എങ്ങനെയാണോ ബ്രാഹ്മണ മതത്തിന്റെ മുഴുവൻ സാഹിത്യങ്ങളും മുഴുവനും അച്ചടിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ സാഹിത്യമാണ് ഹിന്ദു മതത്തിന്റെ സാഹിത്യം എന്ന് പറഞ്ഞ് കീഴാളരടക്കം കൊണ്ടുവന്ന് പൂജിക്കുന്ന സാധനമാണ്. അത് വാത്മീകി രാമായണത്തിലെ രാമചരിത മാനസത്തിലെത്തും, അത് അധ്യാത്മ രാമായണത്തിലെത്തും. ഇതൊക്കെ നമ്മൾ നിരന്തരമായിട്ട് പഠിക്കുന്നത് ഈ സാധനമാണ്. നമുക്ക് മറ്റൊരു കാര്യം അറിയാം, ഈ രാമായണം കൊണ്ട് നടക്കുന്ന, നമ്മളിപ്പോ കർക്കിടക മാസം ആചരിക്കുകയാണല്ലോ. കർക്കിടക മാസം ആചരണം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ക്ഷേത്രങ്ങളിലൊക്കെ ചേർന്ന് നമ്മൾ രാമായണത്തിന്റെ ശീലുകൾ പാടും, അധ്യാത്മ രാമായണം ചൊല്ലും. നേരം വെളുത്താൽ 6 മണിക്ക് റേഡിയോ തുറന്നിട്ടുണ്ടെങ്കിൽ കാവാലം ശ്രീകുമാർ പാടുന്ന അധ്യാത്മ രാമായണ കിളിപ്പാട്ട് കേൾക്കാം. ശ്രീരാമ രാമ രാമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രസിച്ചു കേട്ടിരിക്കും. നമ്മുടെയൊക്കെ വീടുകളിൽ ഭക്തിയോടുകൂടി രാമനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് തുടങ്ങും. ഈ പരിപാടി തുടങ്ങിയത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ, പണ്ടേ തുടങ്ങി ഇന്ത്യ കേരളത്തിലൊരു ആചാരമുണ്ട്, വീട്ടിലെ അമ്മമാരൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കാലം നീട്ടി വെച്ച് വായിക്കുന്ന സാധനമാണ് കർക്കിടക മാസത്തിൽ രാമായണം. ഈ അധ്യാത്മ രാമായണത്തിന്റെ 80s സ്ഥാപിച്ച 1925 സ്ഥാപിച്ച ഹെഡ്ഗേവർ എന്ന് പറയുന്ന ഡോക്ടർ കേശവബലരാം ഹെഡ്ഗേവർ എന്ന ഒരു ഡോക്ടർ ജി എന്നവർ വിളിക്കുന്ന ഡോക്ടർ ഹെഡ്ഗേവർ, ഈ ഹെഡ്ഗേവർ തുടങ്ങിയ RSS, ഈ ഹെഡ്ഗേവറിന്റെ 100th anniversary വിശാല ഹിന്ദു സമ്മേളനം എന്ന പേരിൽ കോഴിക്കോട് RSS ആചരിക്കേണ്ടായി. ഈ ആചരിച്ച സമയത്ത് RSS പ്രഖ്യാപിക്കുന്നതാണ്, ഇനി മുതൽ കേരളത്തിൽ നമുക്ക് കർക്കിടക മാസം രാമായണ മാസമാക്കി ആചരിക്കാമെന്ന്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെമ്പാടും അമ്പലങ്ങളിലേക്ക് RSS കടന്നു വരികയും അതിനകത്തേക്ക് കർക്കിടക മാസം തുടങ്ങുകയും ഇന്ന് ഇടതുപക്ഷമെന്നോ വലതുപക്ഷമോ ഒന്നും ഭേദമില്ലാതെ, SNDP എന്നോ KPMS എന്നോ NSS എന്നോ ഭേദമില്ലാതെ, ജാതി ഭേദമില്ലാതെ ഒക്കെ എല്ലാ ക്ഷേത്രങ്ങൾക്കകത്തും രാമായണ മാസം ആചരിച്ചുകൊണ്ടിരിക്കുന്നു. ആ രാമായണ മാസം ആചരിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ RSS കടന്നു വരുന്നു. അത്തരത്തിൽ ഈ സാഹിത്യം മുഴുവനും ഒരർത്ഥത്തിൽ ഈ ബ്രാഹ്മണ മതത്തെ സ്ഥാപിക്കാൻ, അരക്കിട്ടുറപ്പിക്കാൻ ഉള്ള ഏർപ്പാടായിരുന്നു. അതിനുവേണ്ടി ഉഴിഞ്ഞു വെച്ചിട്ടുള്ള ജീവിതങ്ങളാണ് അത് മുഴുവനും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യവസ്ഥ നിലനിൽക്കുന്ന, അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത് യു മസ്റ്റ് ഡിസ്ട്രോയ് ദ റിലീജിയൻ ഓഫ് ദ ശ്രുതീസ് ആൻഡ് ദ സ്മൃതീസ്, നത്തിങ് എൽസ് വിൽ അവെയിൽ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് രക്ഷപ്പെടണം, നിങ്ങൾക്ക് ഹിന്ദു മതത്തെ നശിപ്പിച്ചേ പറ്റൂ. സ്മൃതികളിലൂടെയും ശ്രുതികളിലൂടെയും നിലനിൽക്കുന്ന ആ മതത്തെ നശിപ്പിക്കാതെ നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞത്. ഇന്ത്യക്ക് ബ്രിട്ടനിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എത്രമാത്രം പ്രധാനമാണോ അതുപോലെ തന്നെ പ്രധാനമാണ് തൊട്ടുകൂടാത്തവർക്ക് ഹിന്ദു മതത്തിൽ നിന്നുള്ള മോചനം എന്നുള്ളത്. അത്തരത്തിലുള്ള വ്യവസ്ഥയായ ഈ ഹിന്ദു മതത്തിന്റെ, അതിന്റെ ബ്രാഹ്മണ മതത്തിന്റെ, ഇത് ഭഗവത്ഗീതയ്ക്കകത്ത് പോലുണ്ട്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു രസം എന്ന് വെച്ചാൽ, ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു കാലഘട്ടം വരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഫിലോസഫിയിലോ യാതൊരു പ്രാധാന്യവും വഹിച്ചില്ലാതിരുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. സംസ്കൃത പഠിതാക്കൾക്കറിയാം, സംസ്കൃതം ഗവേഷണം നടത്തുന്നവർക്കറിയാം, 11th century ജീവിച്ചിരുന്ന ഒരു സംസ്കൃത സാഹിത്യ പഠിതാവ്, സംസ്കൃത സാഹിത്യ ശാസ്ത്രകാരനുണ്ട്, മഹിമ ഭട്ടൻ എന്നാണ് പേര്. അഭിനവഗുപ്തനെ പോലെ, ലല്ലടനെ പോലെ, മമ്മടനെ പോലെ, അതുപോലെ ഒരാളാണ് മഹിമഭട്ടൻ. മഹിമഭട്ടൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കാവ്യദോഷത്തിന് ഉദാഹരണമായി കാണിച്ചിരുന്ന ഗ്രന്ഥം ഭഗവത്ഗീതയാണ്. കാവ്യദോഷം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ഒരു സാധനം എഴുതിക്കൂടാ, എങ്ങനെ ഒരു കവിത എഴുതിക്കൂടാ എന്നുള്ളതിന് ഉദാഹരണമായി കാണിച്ച ശ്ലോകം ഏതാണെന്നറിയാമോ? ഏത് ആസ്താരന്റെ വീട്ടിൽ പോയാലും, ഏതൊരു സംഘപരിവാറുകാരുടെ വീട്ടിൽ പോയാലും ആ ശ്ലോകം എഴുതി വെച്ചിട്ടുണ്ടാവും. അതിലൂടെ എനിക്ക് തോന്നുന്നു ഈ ദോഷം എന്ന് പറയുന്ന സാധനം അവരറിഞ്ഞോ അറിയാതെയോ സ്വയം വേറുന്നുണ്ട്. ആ ശ്ലോകം ഇതാണ്: പരിത്രാണായ സാധുനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേവേ. ഈ ശ്ലോകം മഹിമഭട്ടൻ 11th century ജീവിച്ചിരുന്ന സംസ്കൃത സാഹിത്യ ശാസ്ത്രകാരനായ മഹിമഭട്ടൻ എങ്ങനെ ഒരു കവിത എഴുതിക്കൂടാ എന്നുള്ളതിന് ഉദാഹരണമായി പറയുന്ന ശ്ലോകമാണത്. ആ ശ്ലോകം നമ്മുടെ ആൾക്കാർ മുഴുവനും വീട്ടിൽ ഇതാ കാവ്യദോഷത്തിന്റെ ഉദാഹരണം. അതൊരു കാവ്യ നീതിയായിരിക്കും ചരിത്രത്തിന്റെ, എനിക്ക് തോന്നുന്നു. അപ്പോ ഇത്തരത്തിലൊരു ഗ്രന്ഥമായിരുന്നു ഭഗവത്ഗീത. ഭഗവത്ഗീതയ്ക്ക് അത്തരത്തിലുള്ള യാതൊരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നില്ല. ആ ഭഗവത്ഗീതയാണ് പിന്നീട് ഇന്ന് ഭഗവത്ഗീത എന്ന് പറയുന്ന വർണ്ണധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി എഴുതപ്പെട്ടൊരു ഗ്രന്ഥമാണ്. ഭഗവത്ഗീതയ്ക്കകത്ത് മുഴുവനും കുലധർമ്മവും വർണ്ണധർമ്മവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് നടക്കുന്നത്. അർജുനൻ വെറും പാവ ഭഗവത്ഗീതയില്. ഭഗവത്ഗീത വായിച്ചു വെക്കാൻ മനസ്സിലാവും. അർജുനൻ പറയുന്നത് സ്വജനം ഹി കഥം ഹത്വ സുഖിനശ്യാമ മാധവ എന്നാണ് ചോദിക്കുന്നത്. സ്വജനം ഹി കഥം ഹത്വ സുഖിനശ്യാമ മാധവ. ഈ എതിരെ നിൽക്കുന്ന എൻ്റെ പിതാമഹന്മാർ, എൻ്റെ ചേട്ടന്മാർ, എൻ്റെ അനുജന്മാർ, എൻ്റെ അമ്മാവന്മാർ, എൻ്റെ ബന്ധുക്കൾ, ഇവരെ കൊന്നിട്ട് ഞാൻ എന്ത് സുഖം നേടാനാണ്, ഇവരെ കൊന്നിട്ട് എനിക്ക് എന്ത് കിട്ടും എന്ന് അർജുനൻ ചോദിക്കുമ്പോൾ അർജുനൻ ആവർത്തിക്കുന്നത് കുലം എന്ന വാക്കാണ്. കുലസ്ത്രീകൾ നശിക്കും, കുലധർമ്മം നശിക്കും. അപ്പൊ യുദ്ധം നടക്കുമ്പോൾ ഇതാകുന്ന സമയത്ത് കുലസ്ത്രീകൾ മുഴുവൻ നശിച്ചു പോകുമല്ലോ.
അപ്പോൾ കുലസ്ത്രീകൾ മുഴുവൻ നശിക്കും. അങ്ങനെ കുലം 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 എന്ന് അർജുനൻ ആദ്യം ആവർത്തിച്ച് വിലപിക്കുന്ന സമയത്ത് കൃഷ്ണൻ തിരിച്ചു പറയുന്ന സാധനം വർണ്ണം 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 എന്നാണ്. വർണ്ണധർമ്മം, നീ ക്ഷത്രിയനാണ്, നിന്റെ ക്ഷത്രിയന്റെ ധർമ്മം വർണ്ണധർമ്മമാണ്, വർണ്ണധർമ്മത്തിലെ ക്ഷത്രിയന്റെ ഡ്യൂട്ടി എന്ന് പറയുന്ന കൊല്ലനാണ്, നീ കൊല്ലുന്നത് നിന്റെ ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് ഇവരെല്ലാം പൂശിക്കോ പിള്ളേരെ എന്ന് പാണ്ഡവരോട് കൃഷ്ണൻ പറയുന്നത്, അല്ലെങ്കിൽ അർജുനോട് കൃഷ്ണൻ പറയുന്നത് വർണ്ണധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതിനുവേണ്ടിയിട്ട് വേദാന്തം കൊണ്ടുവരുന്നുണ്ട്, അതിനുവേണ്ടി മറ്റെല്ലാ ഘടകങ്ങളും കൃഷ്ണൻ ഉപയോഗിക്കുന്നുണ്ട്, അത് ഈ കൊലപാതകത്തെ ന്യായീകരിക്കാനാണ്. ഇതിന്റെ ക്ലൈമാക്സിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അർജുനൻ പറഞ്ഞത് എന്താണ്, ഇവരെയൊക്കെ കൊന്നാൽ എനിക്ക് സുഖം കിട്ടില്ല എന്നാണ്. കൃഷ്ണൻ പറഞ്ഞത് നിനക്ക് സ്വർഗം കിട്ടും, നിനക്ക് രാജ്യം കിട്ടും, നിനക്ക് എല്ലാം കിട്ടുമെന്ന് പറഞ്ഞത്. പക്ഷെ മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോൾ ആകെ അവശേഷിച്ചത് പാണ്ഡവ പക്ഷേ ആറോയുടെ പേരാണ്. അവരൊന്ന് രാജ്യം ഉപേക്ഷിച്ചിട്ട് സ്വർഗപ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നടന്നുപോയി. അർജുനൻ പറഞ്ഞ സംഭവിച്ചത് കൃഷ്ണൻ എന്ന ദൈവം പരമാത്മാവ് പറഞ്ഞ വാചകം തെറ്റിപ്പോയി. ഭഗവത്ഗീത ഇറ്റ്സെൽഫ്, ഭഗവത്ഗീത സ്വയം പറയുന്നുണ്ട് കൃഷ്ണൻ കൃഷ്ണൻ ഒരു കള്ളനാണ്, കൃഷ്ണൻ ദൈവമൊന്നുമല്ല എന്ന് ഭഗവത്ഗീത സ്വയം പറയുന്നുണ്ട്. കാരണം കൃഷ്ണൻ പറഞ്ഞ ഭഗവത്ഗീത പറഞ്ഞ പ്രവചനം മുഴുവൻ തെറ്റി. നീ നേരെ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞു, കാരണം വർണ്ണധർമ്മം പാലിക്കുന്ന ആൾ നേരെ സ്വർഗത്തിലേക്കാണ് പോവുക. പക്ഷെ മഹാഭാരതത്തിന്റെ സ്വർഗാരോഹണ പർവ്വത്തിൽ യുധിഷ്ഠിരൻ ആദ്യം നരകത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്ന സമയത്ത് കേൾക്കുന്നത് മുഴുവനും പാണ്ഡവരുടെ ശബ്ദങ്ങളാ, മറ്റു സഹോദരന്മാരുടെ ശബ്ദങ്ങളാ. അവർ മുഴുവൻ ആദ്യം ചെല്ലുന്നത് നരകത്തിലേക്കാ. പക്ഷെ അതേ സമയത്ത് അപ്പുറത്തോ ദുര്യോധന കർണനൊക്കെ നേരെ സ്വർഗത്തിലാ, ദുര്യോധന കർണനൊക്കെ സ്വർഗത്തിലാണ്. പക്ഷെ കൃഷ്ണൻ വാഗ്ദാനം, അർജുനന് വാഗ്ദാനം കൊടുത്താണ്, നീ വർണ്ണധർമ്മം പാലിച്ച് ക്ഷത്രിയധർമ്മം നീ നിറവേറ്റിയോ, നീ അവരെ കൊന്നോ, നീ സ്വർഗത്തിലെത്തിയിരിക്കും. നേരെ സ്വർഗം, നേരെ വിസ. പക്ഷെ ഈ വിസയുടെ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല. വിസ തട്ടിപ്പുകാരനായിരുന്നു ശ്രീകൃഷ്ണൻ. നേരെ വഞ്ചിക്കപ്പെട്ടു. കൃഷ്ണൻ ദൈവം എന്നുള്ള നിലയിലുള്ള കൃഷ്ണൻ നടത്തിയ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പരാജയപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ വർണ്ണധർമ്മവും കുലധർമ്മവും തമ്മിൽ കോൺഫ്ലിക്ട് വരുന്ന ഇന്ത്യയുടെ ഒരു വലിയ സാമൂഹ്യ സാഹചര്യത്തിനകത്താണ് ഭഗവത്ഗീത കടന്നു വരുന്നത്, മറ്റ് ഗ്രന്ഥങ്ങളെല്ലാം കടന്നു വരുന്നത്. ഈ ഗ്രന്ഥങ്ങളെല്ലാം സ്ഥാപിക്കുന്നത് ബ്രാഹ്മണ്യ മതത്തിന്റെ കുടിലതയെ, ബ്രാഹ്മണ്യ മതത്തിന്റെ ക്രൂരതയെ, ബ്രാഹ്മണ്യ മതത്തിന്റെ അസഹിഷ്ണുതയെ, അതിന്റെ ഭീകരതയെ. ഇന്ന് കാണുന്ന ഹിന്ദുത്വം മാത്രമല്ല ഹിന്ദുമതം, ഹിന്ദുമതം സ്വയമേവ തന്നെ അതിന്റെ ഭീകരതയെ, ബ്രാഹ്മണ്യ മതത്തിന്റെ ക്രൂരതയും ഭീകരതയും സ്വയമേവ ഉൾക്കൊള്ളുന്ന അവ്യവസ്ഥാപരമായ വ്യവസ്ഥയാണ് ഹിന്ദുമതം. ഇന്ന് നിലനിൽക്കുന്ന ഹിന്ദുമതം ഇത്തരത്തിലുള്ള മുഴുവൻ വൈരുദ്ധ്യങ്ങളുടെയും സങ്കേതമാണ്. ഇന്നും ജാതി നിലനിൽക്കുന്നുണ്ട്, ഇന്നും ജാതി യാഥാർത്ഥ്യമാണ്. അത് വടക്കേ ഇന്ത്യയിൽ വെള്ളം കോരി കുടിക്കുന്ന സമയത്ത് കഴുത്തിറക്കുന്ന ജാതി മാത്രമല്ല യാഥാർത്ഥ്യം, കേരളത്തിനകത്ത് ജാതി യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് UGC നെറ്റ് കോച്ചിങ്ങിന് പരീക്ഷയ്ക്ക് പോകുമ്പോൾ, നരേന്ദ്രമോദി സർക്കാർ ദലിതരോട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നെറ്റ് കോച്ചിങ്ങിനുള്ള, നെറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്ന മാർക്കിൻ്റെ ഈ ഇളവ് എന്ന് പറയുന്നത് SC ST ക്കും തുടങ്ങിയുള്ള ആളുകൾക്ക്, സംവരണീയരായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെടുത്ത് മാത്രമുള്ള തീരുമാനം, ശ്ലാഘനീയമായ തീരുമാനം നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത്തരത്തിൽ നിങ്ങൾ ഒരു നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ഒരു സംവരണീയനായ വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്ത് മറ്റൊരാളുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ അയാൾ നിങ്ങളോട് പറയുന്ന ആദ്യത്തെ വാചകം, ഓ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് മതിയല്ലോ എന്നാണ്. എന്നായിരിക്കും, നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ അവർ സംവരണീയരായ ജാതിക്കാരോട് അവർ പറയും, ഓ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ജോലി കിട്ടുമല്ലോ എന്ന് പറയും. നമ്മുടെ ആൾക്കാർ 50,000, 60,000 ലൈക്കും 20,000, 15,000, 20,000 ഷെയറും ചെയ്ത് ആഘോഷിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, ലിജോ ജോയ് എന്ന് പറയുന്ന വ്യക്തി. അവൻ നമ്മൾ വിളിച്ചു, നമ്മുടെ ഭാഷയിൽ ഫ്രീക്കൺ എന്ന് വിളിക്കുന്ന ഒരു പയ്യനാണ് അവൻ. ഫേസ്ബുക്കിൽ ലൈക്കിന് വേണ്ടി നമ്മളൊക്കെ പ്രൊഫൈൽ തുടങ്ങുമ്പോൾ ഇടയ്ക്ക് മെസ്സേജ് വരാറുണ്ട്, പ്ലീസ് ലൈക്ക് മൈ പ്രൊഫൈൽ പിക്ചർ ബ്രോ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ മെസ്സേജ് അയച്ച് ലൈക്ക് കൂട്ടുന്ന ഒരു ചങ്ങാതിയാണ്. ദിവസം 150, 200 ലൈക്കൊക്കെ മേടിച്ച് കിട്ടിയാൽ വയറുനിറയുന്ന, അതുകൊണ്ട് കിടന്നുറങ്ങാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആൾക്കൊരു തമാശ വന്ന് ലൈക്ക് കിട്ടാൻ മാർഗം 200 ലൈക്ക് കിട്ടാൻ വേണ്ടി ചെയ്ത ഏർപ്പാടാണത്. അത് കിടക്കുന്നത് കൃഷിക്കുള്ള മൺവെട്ടി ഒന്നുമല്ലല്ലോ, നമുക്കറിയാമല്ലോ കണ്ടു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് അത് കേരളം മുഴുവൻ ആഘോഷിച്ചു ആ സാധനം. ഈ ജാതിയാണ് കേരളത്തിനകത്ത് ഇന്നും നിലനിൽക്കുന്നത്. നേരെ വരുന്ന സാധനത്തെ, ശത്രു മൃഗത്തെ നമുക്ക് നേരിടാൻ കഴിയും, പക്ഷേ ഇൻവിസിബിളായി കേരളത്തിൽ നിലനിൽക്കുന്ന ജാതിയെ എതിരിടുക എന്ന് പറയുന്നത് സങ്കീർണമായ ഒരു ജോലിയാണ്, നമുക്ക് സാധിക്കാത്തൊരു ജോലിയാണ്. അത്തരത്തിൽ ജാതി ഇന്നും നമ്മുടെയൊക്കെ ഇടയിൽ കൃത്യമായി നിലനിൽക്കുന്നു, കൃത്യമായി വർക്ക് ചെയ്യുന്നു. അത് വിവാഹ പത്രപരസ്യങ്ങളിലടക്കം, വിവാഹത്തിലടക്കം, ജോലിയിലടക്കം, എല്ലായിടത്തും. അതുകൊണ്ട്
അത്തരത്തിലുള്ള വ്യവസ്ഥയാണ് ഹിന്ദുമതം. ആ ഹിന്ദുമതത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് രൂപമായ ഹിന്ദുത്വത്തിലേക്ക് കൂടി ഞാൻ കടക്കുകയാണ്. ആ ഹിന്ദുത്വം എന്നൊരു സംജ്ഞയും കൂടി അതിൻ്റെ ഒരു ആ ഒരു ടേബിളെ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ഹിന്ദുത്വം, നമ്മൾ പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകാനുള്ള രണ്ട് വാക്കാണ് ഹിന്ദുവും ഹിന്ദുത്വവും. നമ്മുടെയൊക്കെ ആധ്യാത്മിക ആചാര്യന്മാരടക്കം തെറ്റിക്കുന്നതാണ് ഹിന്ദു, ആധ്യാത്മിക ആചാര്യന്മാരടക്കം തെറ്റിക്കുന്നതാണ് ഹിന്ദുത്വം എന്ന വാക്ക്. അവരറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നറിയില്ല. അത്രയ്ക്ക് കൂർമ്മ ബുദ്ധിയാണ് RSS-ന്, അത്രയ്ക്ക് കൂർമ്മ ബുദ്ധിയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്, ഹിന്ദു ദേശീയവാദത്തിന്. അവർക്കറിയാം എങ്ങനെ ജനങ്ങൾക്കകത്ത് ഹിന്ദുമതത്തിന്റെ ബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അവരുടെ രാഷ്ട്രീയം മാർക്കറ്റ് ചെയ്യണം എന്ന് RSS-ന് അറിയാം. അതുകൊണ്ടാണ് അവർ രാമനെ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് അവർ സ്ത്രീകൾക്കും കുട്ടി RSS ഒരിടത്ത് പോലും കൃഷ്ണനെ മുന്നോട്ട് വയ്ക്കുന്നില്ല. RSS കൃഷ്ണനെ മുന്നോട്ട് വയ്ക്കുന്ന ഒരേ ഒരു സംഘടന ബാലഗോകുലമാണ്. ബാലഗോകുലത്തിൽ മാത്രമാണ് RSS കൃഷ്ണനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അവിടെ കൃഷ്ണ ദൈവമാണ്. സ്ത്രീകളെ കുട്ടികളെ മയക്കാൻ കൃഷ്ണന്റെ രാധേനം പ്രേമകഥയും കൃഷ്ണന്റെ കള്ളക്കൃഷ്ണന്റെ കഥകളും പറയണമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ബാലഗോകുലത്തിന്റെയും ശ്രീകൃഷ്ണജയന്തിയുടെയും പേര് പറഞ്ഞ് കുട്ടികളെയും സ്ത്രീകളെയും അവർ വശത്താക്കും. മറ്റെല്ലായിടത്തും രാമനാണ്. ആ രാമൻ ഹിന്ദുമതം പറയുന്ന രാമൻ പോലുമല്ല. അവർ അവരുടെ ബിംബങ്ങൾ കടമെടുത്തുകൊണ്ട്, കർക്കിടക മാസം എങ്ങനെയാണ് കടമെടുത്തത്, അതുപോലെ ഹിന്ദുമതത്തിനകത്ത് നിന്ന് എങ്ങനെയാണോ മറ്റേ മണിച്ചിത്രത്താഴിലെ നാഗവല്ലി തെക്കിനിയിൽ നിന്ന് കോഡുകൾ കണ്ടെടുക്കുന്നത്, അതുപോലെ RSS കണ്ടെടുത്ത ഇന്ത്യയിൽ നിന്നുള്ള ചില കോഡുകളാണ് ഹിന്ദുമതത്തിനകത്തു നിന്നുള്ള. ആ കോഡുകൾ കണ്ടെടുത്തിട്ട് അവർ അവരുടേതായി അവതരിപ്പിക്കും. അതുകൊണ്ടാണ് ശിവജിയെ അങ്ങനെ അവതരിപ്പിച്ചത്. ശിവജി മുസ്ലിങ്ങളെ മുഴുവൻ കൂട്ടക്കൊല നടത്തിയ ഹിന്ദു നേതാവായിരുന്നു, ഹിന്ദു രാഷ്ട്രം ആദ്യമായി സ്ഥാപിച്ച ആളായിരുന്നു എന്നാണ് RSS പറയുക. അങ്ങനെ അല്ലായിരുന്നു കഥ, നേരെ തിരിച്ചേ. അത് അതിൻ്റെ പുസ്തകം എഴുതിയ ആളാണ് ഗോവിന്ദ് പൻസാലെ. ആ പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹം കൊല്ലപ്പെടുകയുണ്ടായില്ല. എന്തിനാ കൊല്ലപ്പെട്ടത്? ശിവജി വൃത്തികെട്ടവനായിരുന്നുവെന്നും മോശക്കാരനായിരുന്നെന്നും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവനായിരുന്നെന്നും ശിവജി ഒരു മോശം വ്യക്തിയായിരുന്നു എന്നും പറഞ്ഞതല്ല. ശിവജി നല്ല മനുഷ്യനായിരുന്നു. ശിവജി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുപോലെ കണ്ടവനായിരുന്നു. ശിവജി മതേതരത്തെ സംരക്ഷിച്ചവനായിരുന്നു എന്ന് പറഞ്ഞതിനാകുന്നത്. ശിവജി ചീത്ത വിളിച്ചതല്ല, നല്ലത് പറഞ്ഞതിനാകുന്നത്. അപ്പോ ശിവജിയുടെ ബിംബം അവർ കടമെടുക്കും. ശിവജിയുടെ ബിംബം കടമെടുത്താൽ അവർ പറയും ഹിന്ദുരാഷ്ട്രസ്ഥാപകൻ എന്ന് പറയും. ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന സംവിധാനം, ഈ ഹിന്ദുത്വം എന്നുള്ള പേരിൽ പോലും ആ കൊടുക്കുന്നത് നമ്മൾ വിചാരിക്കും ഹിന്ദു ആണെന്ന് വിചാരിക്കും. അതുകൊണ്ട് നമ്മൾ ഹിന്ദു തീവ്രവാദവും ഹിന്ദു തീവ്രവാദവും രണ്ടായി പറയാം, നമ്മൾ പഠിക്കില്ല. സദ്ഗുരു എന്ന് പറയുന്ന ഒരു പോസ്റ്റ് മോഡേൺ ഹിന്ദു ഉണ്ടല്ലോ, സദ്ഗുരു എന്നുള്ള പേരിൽ വിളിക്കപ്പെടുന്ന ഈ ചങ്ങാതി പേരിൽ മുഴുവൻ ഹിന്ദു എന്ന് പറയാൻ ഉപയോഗിക്കുന്ന മുഴുവൻ ഹിന്ദുത്വം എന്നാണ്. ഹിന്ദുത്വം 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 എന്നാണ്. പക്ഷേ അയാൾ ഉദ്ദേശിക്കുന്ന ഹിന്ദുമതത്തെയാണ്. ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ സവർക്കർ എന്ന് പറയുന്ന വ്യക്തി, ഹിന്ദു ദേശീയവാദി, ആൻഡമാൻ നിക്കോബാർ എന്ന് വിളിക്കപ്പെടുന്ന, അതിനകത്ത് കാലാപ്പാനി എന്ന് നമ്മൾ വിളിക്കുന്ന, അതിനകത്ത് ജയിലിൽ കിടന്ന് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അശ്രാന്തം പരിശ്രമിച്ചു എന്ന് RSS-കാർ വെറുതെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിരുന്നു, പക്ഷേ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാനാണെന്ന് മാത്രം. അദ്ദേഹത്തിന് അവിടെ കിടന്ന് വയ്യാണ്ടായപ്പോൾ അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റ് കത്തെഴുതി എനിക്കിവിടെ കിടക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പാദസേവയിൽ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് മാപ്പപേക്ഷ ചെയ്ത് കൊടുത്ത് നാട്ടിലേക്ക് പോകുന്ന ചങ്ങാതിയാണ്. വീരസവർക്കർ എന്നാണ് വിളിക്കുക. എന്താ ഇത്? RSS പ്രചരിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. ലെറ്റ് എസ് അവേക്കൻ വീരസവർക്കർ ഇൻ അസ് ടു എസ്റ്റാബ്ലിഷ് ഹിന്ദു രാഷ്ട്ര. നമ്മളിൽ ഓരോരുത്തരിലുമുള്ള വീരസവർക്കറെ പുറത്തെടുക്കുക എന്നാണ്. നമ്മൾ ഓരോരുത്തരിലുമുള്ള ഹിറ്റ്ലറെ പുറത്തെടുക്കുക എന്ന് പറയുന്ന പോലെ നമ്മൾ ഓരോരുത്തരിലുമുള്ള വീരസവർക്കറെ അവേക്കുക എന്നാണ്. അവേക്കൻ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ. എന്തിനാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്? ഇത് ഈ പ്രചരണത്തിന്റെ മനഃശാസ്ത്രം എന്താ? സവർക്കർ ഹിന്ദുവിനെ നിർവചിക്കുന്ന ഇതാണ് കേട്ടോ. അതിനകത്ത് തമാശയുണ്ട്. ആ സിന്ധു സിന്ധു പര്യന്ത യസ്യ ഭാരത ഭൂമിക പിതൃഭൂ പുണ്യഭൂ ചെയ്വ സവൈ ഹിന്ദു രതിസ്മൃതാഹാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ ആരാണ്? ആ സിന്ധു സിന്ധു പര്യന്തമായ ഹിമാലയം മുതൽ സിന്ധു സാഗരം എന്ന് അവർ വിളിക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രം വരെ നീണ്ടു കിടക്കുന്ന ഈ ഭൂമിക്കകത്ത് കിടന്നുകൊണ്ട്, ആ ഭാരതഭൂമിക്കകത്ത് ജീവിച്ചുകൊണ്ട്, ഈ ഭാരതഭൂമിയെ മാതൃഭൂമിയല്ല പിതൃഭൂമി എന്നാണ് സവർക്കർ ഉപയോഗിക്കുന്നത്. പിതൃഭൂമിയും പുണ്യഭൂമിയുമായി കാണുന്നവൻ ആരോ അവൻ ഹിന്ദു. അപ്പൊ ഇത് ഞാൻ RSS-ലായിരുന്ന സമയത്ത് ഫേസ്ബുക്കില് നെറ്റിൽ ഇതിന്റെ ലിറിക്സ് കിട്ടാൻ വേണ്ടി, ഈ ശ്ലോകത്തിന്റെ വരി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സെർച്ച് ചെയ്തു. ആ സമയത്ത് ഒരു പേജിലെത്തി, ഈ ശ്ലോകമുണ്ട്. അതിന്റെ അടിയിൽ ബാലി എന്ന് പറയുന്ന രാജ്യത്ത് നിന്നൊരാൾ കമന്റ് ചെയ്തൊക്കെയാണ്, അപ്പൊ ഞങ്ങളൊന്നും ഹിന്ദുക്കളല്ലേ ചേട്ടാ, മലയാളത്തിലല്ല ഇംഗ്ലീഷിലാണ്. ആരുടെ ഹിന്ദുസ് എന്ന് ചോദിക്കാണ്. ബാലിയിലുള്ള ഹിന്ദു, ഇന്തോനേഷ്യയിലുള്ള ഹിന്ദു, വെസ്റ്റ് ഇൻഡീസിലുള്ള ഹിന്ദു, ടാൻസാനിയയിലുള്ള ഹിന്ദു, അവിടെ അവര് നൂറ്റാണ്ടുകളായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ സവർക്കറുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യക്കകത്ത് ജീവിക്കുന്ന എല്ലാ ആൾക്കാരും ഹിന്ദുക്കളാണ്. അത് RSS-ന്റെ വേറൊരു സിദ്ധാന്തമാണ് കേട്ടോ. അതിന് നമ്മൾ കൾച്ചറൽ നാഷണലിസം എന്ന് പറയും. നമുക്കറിയാം സാംസ്കാരിക ദേശീയത,
അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളോട് പറയും, നമ്മൾ കഴിഞ്ഞ ഫേസ്ബുക്കിൽ ചർച്ച ചെയ്തൊരു വിഷയമാണ്, ആർ എസ് എസ് ചാർവാക വിഭാഗം ഉണ്ടാക്കും എന്ന് ഉണ്ടാക്കും, യുക്തിവാദി സംഘടന ഉണ്ടാക്കും ആർ എസ് എസ്, ഒരു സംശയം വേണ്ട. കാരണം ആർ എസ് എസിനത് സാധിക്കും. കാരണം ആർ എസ് എസിനകത്തേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളോട് ആർ എസ് എസ് പറയുന്നുണ്ടെന്നറിയാമോ? നിങ്ങൾ മറ്റേ സരസ്വതിയുടെ കീഴിൽ പോയിട്ട് കാലിൽ വീഴാനൊന്നുമല്ല. നിങ്ങൾ വിശ്വാസിയാണോ? വിശ്വസിച്ചോളൂ. നിങ്ങൾ ബൗദ്ധനാണോ? ബുദ്ധനെ വിശ്വസിച്ചോളൂ. നിങ്ങൾ നിരീശ്വരവാദിയാണോ? വിശ്വസിച്ചോളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കോമഡി ഹിന്ദുത്വം ഉണ്ടാക്കിയ വീര സവർക്കർ എന്ന് പറയുന്ന സവർക്കർ നിരീശ്വരവാദിയായിരുന്നു. ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പറഞ്ഞ ഹിന്ദു ദേശീയവാദിയായ സവർക്കർ നിരീശ്വരവാദിയായിരുന്നു. ദൈവാസ്തിത്വത്തെ നിഷേധിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള വ്യക്തിയാണ് സവർക്കർ. പിന്നെ എങ്ങനെയാണ് ഈ ഹിന്ദു വരിക? അപ്പോഴാണ് അവർ പറയും, ഹിന്ദു എന്ന് പറയുന്നത് മതമല്ല, അതൊരു സംസ്കാരമാണ് എന്ന് പറയും. മതമല്ല, അപ്പോൾ നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ്, നമ്മളൊക്കെ ഹിന്ദുക്കൾ, ആ ഹിന്ദു രാഷ്ട്രം നമ്മൾ ഉണ്ടാക്കണം എന്ന് പറയും. പക്ഷെ ഇതിൻ്റെ ബേസ് മുഴുവൻ ബ്രാഹ്മണ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഹിന്ദു ദേശീയവാദം, ഈ ദേശീയതയിൽ നിന്നും തീ, നമ്മൾ എല്ലാവരും ദേശീയവാദികളായി നിലനിൽക്കുമ്പോൾ ഈ ദേശീയതയിൽ നിന്നാണ് ഈ സംഖ്യയാവുന്നതിന്, അല്ലെങ്കിൽ സംഖ്യ നമ്മൾ വിളിക്കുന്ന സംഘപരിവാരനാവുന്നതിന് ഒരു ഒരു ഘട്ടമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഞാൻ മനസ്സിലാക്കിയിട്ടത് അങ്ങനെയാണ്. അതായത് നമ്മൾ ആദ്യം ദേശീയവാദത്തിലെത്തുന്നു. ദേശീയവാദം എന്ന് പറയുന്ന നമ്മുടെ ദേശീയവാദം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു എന്നുള്ളത് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും വലുത് ഇതാണെന്ന് വിശ്വസിക്കുന്നതാണ് ദേശീയത. ഭരണാക്ഷ അങ്ങനെയാണ് ദേശീയതയെ നിർവചിക്കുക. അപ്പോൾ ഈ ദേശീയവാദിയാകുന്നു. ദേശീയവാദിയായ അടുത്ത ഘട്ടം തീവ്ര ദേശീയവാദിയും സൈനിക ദേശീയവാദിയും ആകുക എന്നുള്ളതാണ്. ഈ തീവ്ര ദേശീയത നമ്മളിൽ ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മളത് വിശ്വസിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഈ ദേശീയത എന്ന് പറയുന്നത് ഹിന്ദു ദേശീയതയാണെന്ന് നമ്മളെ പഠിപ്പിക്കും. സാംസ്കാരിക ദേശീയതയാണെന്ന് നമ്മളെ ആർ എസ് എസ് പഠിപ്പിക്കും. ഇതൊക്കെ പഠിക്കാൻ വലിയ സമയമൊന്നും വേണ്ട. ഇത് ആർ എസ് മാത്രം പഠിപ്പിക്കുന്ന കാര്യമല്ല. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മുഴുവൻ, ഇന്ത്യയിലെ മാധ്യമങ്ങൾ മുഴുവൻ, ഇന്ത്യയിലെ എഴുത്തുകാർ മുഴുവൻ, സാഹിത്യകാരന്മാർ മുഴുവൻ, വലിയ വിഭാഗം മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്ന മുഴുവൻ ഇതാ, നമ്മുടെ സംസ്കാരമാണ്. ആ സംസ്കാരത്തെ ദേശീയതയുമായി കൂട്ടിയിണക്കി സാംസ്കാരിക ദേശീയതയാണെന്ന് പറയും. ഈ സംസ്കാരം ഇന്ത്യയുടെ പാരമ്പര്യം എന്നുള്ളത് ഹിന്ദു പാരമ്പര്യമാണ് എന്നും പറയും. നാല് ഘട്ടമാണ്: ദേശീയവാദിയാവും, തീവ്ര ദേശീയവാദിയാവും, സാംസ്കാരിക ദേശീയവാദിയാവും, ഈ സാംസ്കാരിക ദേശീയ എന്നുള്ളത് ഹിന്ദു സാംസ്കാരിക ദേശീയതയാവും, ഇത് ഹിന്ദു സംസ്കാരമാവും. നിങ്ങൾ അതിനിടയ്ക്ക് തന്നെ ആർ എസ് ആയി കഴിഞ്ഞു. എപ്പോഴേ ആർ എസ് ആയി കഴിഞ്ഞു. നമ്മുടെ കൂടെ ആർ എസിനെ ലിറ്റ്മസ് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു സാധനമാണ്. ദേശീയതയ്ക്കകത്ത് നമ്മളെവിടെ നിൽക്കുന്നു, സംസ്കാരത്തെ പറ്റി പാരമ്പര്യത്തെ പറ്റിയുള്ള നമ്മുടെ നിരീക്ഷണങ്ങൾ നമ്മളെവിടെ നിൽക്കുന്നു എന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ഉള്ളിൽ ആർ എസ് ആരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ മനോഭാവം വെച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും ആർ എസ് എന്റെ വാദങ്ങളായിരിക്കും, ഒരു സംശയവും വേണ്ട. അപ്പം അതുകൊണ്ട് അത്തരത്തിൽ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദു മതമല്ല. ഇതിൽ ഹിന്ദു എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ആർ എസ് സവർക്കറുടെ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഈ ഹിന്ദു മതത്തിൻ്റെ നിയമസംഹിതകളെ ബേസ് ചെയ്തുകൊണ്ട്, അയാൾ പറയുന്നത് ഒരു മതം ഒരു ജാതി എന്നൊക്കെയാണ്, ഒരു റൈസ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അപ്പം അത്തരത്തിൽ ജാതിക്കൊക്കെ അതീതമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ആർ എസ് എസ് മുഴുവൻ ജാതിക്കെതിരെയാണുള്ള പ്രവർത്തനം. ആർ എസ് എസ് ജാതിക്കെതിരെ പ്രവർത്തിക്കുക. നമ്മളൊക്കെ ആർ എസ് എസ് ജാതിക്കെതിരെ സംസാരിക്കുന്നതായിട്ടാൽ ശാഖയ്ക്കകത്തിൽ നിന്ന് കരഞ്ഞു പോകും. കാരണം ജാതിക്കെതിരെയാണ് സംസാരിക്കുക ആർ എസ് എസ്. അത് മറ്റൊരു വിഷയമാണ്. ആർ എസ് എസ് ഹിന്ദുക്കളെ മുഴുവൻ ഒന്നിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന സമയത്ത് വാക്കിൽ മുഴുവനും ജാതി ഇല്ല എന്നൊക്കെ പറയും. ജാതിയെ മാറ്റി നിർത്തിയാൽ മാത്രമാണ് ഈ ഹിന്ദു എന്ന് പറയുന്ന സാധനത്തെ അവർക്ക് ഒരുമിച്ച് കെട്ടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വിജയ മാഷ് എനിക്ക് പറഞ്ഞിട്ടുണ്ട്, ജാതി വ്യവസ്ഥ കൊണ്ടുണ്ടായ ഒരേ ഒരു ഗുണം എന്ന് പറയുന്നത് അത് ഹിന്ദുത്വത്തിൻ്റെ ആർ എസ് എസിൻ്റെ വളർച്ചയെ തടഞ്ഞു എന്നുള്ളതാണെന്ന് പറയും. അങ്ങനെ അത്തരത്തിൽ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഈ ഹിന്ദു സാംസ്കാരിക ദേശീയതയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ പിന്നീട് സ്വീകരിച്ച സവർക്കർ ഉണ്ടാക്കിയ ഐഡിയോളജിയാണ് ഹിന്ദുത്വം, ഹിന്ദുത്വ എന്ന് പറയുന്നത്. ആ പരിപാടിയാണ് ഹിന്ദുവൈസ് ദ പൊളിറ്റിക്സ്, മിലിട്ടറൈസ് ദ ഹിന്ദുസ്. ഹിന്ദുവൈസ് ദ പൊളിറ്റിക്സ് എന്ന് പറയുന്നതാണ് ഹിന്ദു സാംസ്കാരിക ഹിന്ദു ദേശീയതയുടെ മുദ്രാവാക്യം. ഇത് ശിവസേനയുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന സാധനമാണ്. വി എസ് പിക്കാരുടെ കാറിൻ്റെ ഒക്കെ ബാക്കിൽ നോക്കിയ സ്ഥിരം കാണും ഗർവ് സേക്ക ഹോഹം ഹിന്ദുഹേ. അഹങ്കാരത്തോടെ പറയും നമ്മൾ ഹിന്ദുക്കളാണ്, ഹിന്ദു ഉണർന്നാൽ വിശ്വം ഉണർന്നു എന്ന് ഹിന്ദു ഐക്യവേദിയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കേരള ഘടകം പറയും. അവർ ശാഖയ്ക്കകത്ത് പാട്ടുകൾ പാടും, ഹിന്ദുക്കൾ നാം എന്നാണ്, എന്നിട്ട് പറയും എല്ലാ മതങ്ങളും ഞങ്ങൾ മതേതരന്മാരാണെന്ന് പറയും. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെയാണ് ആർ എസ് എസ് ഇങ്ങനെയാണ് മിലിട്ടറൈസ് ചെയ്യുക. ഇതാ ഇങ്ങോട്ട് പറയുന്നു, ഹിന്ദുവൈസ് ദ പൊളിറ്റിക്സ്, മിലിട്ടറൈസ് ദ ഹിന്ദുസ്. എങ്ങനെയാണ് ഹിന്ദുക്കളെ മിലിട്ടറൈസ് ചെയ്യുക? ഇങ്ങനെയാണ് മിലിട്ടറൈസ് ചെയ്യുന്നത്. എന്തിനാ? നിങ്ങൾക്ക് അവരെ സ്ഥാനത്ത് ഒരാളുണ്ട്, അതാരാണ്? ഇവിടുത്തെ മുസ്ലിങ്ങളും ദരിദ്രരാണ്. അവരെന്ത് ചെയ്യണം? അവർ പ്രശ്നക്കാരാണ്, അതുകൊണ്ട് അവരെ കൊല്ലണം.
അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നമ്മൾ പറയും, എന്നിട്ട് നമ്മൾ കൊല്ലും. കൊല്ലപ്പെടുന്നതിൽ അതൊരു സ്വാഭാവികമായ കലാപമായിരുന്നു എന്ന് പറയും. തികച്ചും സ്വാഭാവികം എന്നാണല്ലോ ബഹുമാനായ പ്രധാനമന്ത്രി ഒരിക്കൽ പറഞ്ഞത്. തികച്ചും സ്വാഭാവികമായ റിയാക്ഷൻ എന്നാണ് പറഞ്ഞത്. ഒരു ആക്ഷൻ ഉണ്ടാകുമ്പോൾ റിയാക്ഷൻ ഉണ്ടാവുന്ന പറഞ്ഞത് ന്യൂട്ടന്റെ തേർഡ് ലോ. അപ്പോൾ ഇത് ഇത്തരത്തിലാണ്, ഇത്തരത്തിൽ ശാഖകളിൽ കൂടി നിങ്ങളുടെ മനോഭാവം സൃഷ്ടിച്ചുകൊണ്ട് ആർ എസ് എസിന്റെ ലക്ഷ്യമായി പറയുന്നത് ഒരിക്കലും രാഷ്ട്രീയമല്ല, ഒരിക്കലും സംഘടനയല്ല, മറിച്ച് വ്യക്തി നിർമ്മാണമാണ്. എങ്ങനെ വ്യക്തികളെ നിർമ്മിക്കുക? നിങ്ങളുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ നിങ്ങളുടെ ഘടനയെ പരിഷ്കരിച്ച് ഒരു നല്ല മനുഷ്യനായി നിങ്ങളുടെ സമൂഹത്തിലേക്ക് അയക്കും, പിന്നെ നിങ്ങളുടെ സമൂഹത്തെ പരിഷ്കരിക്കും. ഇതാണ് നിങ്ങളുടെ ജോലി. അത്തരത്തിൽ നിങ്ങളെ അവർ നല്ല മനുഷ്യന്മാരാക്കി സമൂഹത്തിലേക്ക് വിടും. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായ കലാപങ്ങളിൽ ഏർപ്പെടും. സ്വാഭാവികമായ കലാപങ്ങളിൽ ഏർപ്പെടുമ്പോൾ തുല്യമായിട്ട് രണ്ടു മതത്തിൽപ്പെട്ട ആൾക്കാർ മരിക്കണം, പക്ഷെ അങ്ങനെ മരിക്കില്ല. മരിക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങളായിരിക്കും. നിങ്ങളായിരിക്കും പിന്നെ ഒരുമിച്ച് നടക്കുന്ന ഒരു പുരുഷനും സ്ത്രീയും അല്ലെങ്കിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരിക്കുമ്പോൾ അതിനെ പോയി തല്ലുന്നതും അവരെ വെട്ടിക്കൊല്ലുന്നത് നിങ്ങളായിരിക്കും. കീഴ്ജാതിപ്പെട്ട ഒരാൾ വിവാഹം കഴിച്ചതിന് ദുരഭിമാന കൊല്ല ചെയ്യുന്നത് നിങ്ങളായിരിക്കും. ഈ ഇത്തരത്തിൽ നല്ല മനുഷ്യരായി നിങ്ങളത് പരിവർത്തനപ്പെടുത്തും. അതിനുവേണ്ടി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും RSSൽ ചേരണമെന്നാണ് എൻ്റെ ഒരു താല്പര്യം. കാരണം എന്നാൽ മാത്രമാണ് ഈ നാടിൻ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമുക്ക് നേരിടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരു കലാപത്തിൽ കൊല്ലപ്പെടുന്ന മുസ്ലിം കലാപമാണെങ്കിൽ കലാപത്തിൽ കൊല്ലപ്പെടുന്ന ഭൂരിപക്ഷം പേരും മുസ്ലിങ്ങളായിരിക്കും. അങ്ങനെ ഭൂരിപക്ഷം പേരും ഒരു കലാപത്തിൽ കൊല്ലപ്പെടണമെങ്കിൽ അവർ കൂട്ടമായി ജീവിക്കുന്ന മേഖലകളെ നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് അവിടെ പോയി കലാപം ഉണ്ടാക്കണം. അല്ലെങ്കിൽ പകുതി മുസ്ലിങ്ങൾ മരിക്കുമ്പോൾ പകുതി ഹിന്ദുക്കൾ മരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മിലിറ്ററൈസ് ചെയ്തുകൊണ്ട് ആദ്യം പൊളിറ്റിക്സിനെ ഹിന്ദുവൽക്കരിക്കും, അതിനുശേഷം ഹിന്ദുക്കളെ മിലിറ്ററൈസ് ചെയ്യും. ഇങ്ങനെ മിലിറ്ററൈസ് ചെയ്തുകൊണ്ട് അവർ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി സ്വയം സേവകരെ സമൂഹത്തിലേക്ക് സംഭാവന ചെയ്യും. അങ്ങനെ സംഭാവന ചെയ്തുകൊണ്ടാണ് ഇന്ന് കാണുന്ന ഇന്ത്യ കാണുന്ന വലിയ സംഭവവികാസങ്ങളും ഇന്ന് കേരളം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗോസംരക്ഷണങ്ങളും നമ്മുടെ മാതാവായ പശുവിനെ സംരക്ഷിക്കാനുള്ള കർമ്മങ്ങളും. ഈ കർമ്മ പരിപാടികൾ മുഴുവനും ഇത്തരത്തിൽ ഓരോ വ്യക്തിയിലും കൃത്യമായി വിഷം കുത്തിവെച്ച് RSS തന്നെ പറയുന്നത് പോലെ ശാരീരികമായും മാനസികമായും ബൗദ്ധികമായും നിങ്ങളൊരു തികഞ്ഞ വർഗീയവാദിയും മതവെറിയനും ജാതിവെറിയനും വിഷജീവിയുമായി നിങ്ങളെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ട്. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും RSSകാര്, നമ്മൾ പറയും വെറും പാവങ്ങളാന്ന് പറയും, വെറും സാധുക്കളാണ്. അത് RSSകാരുടെ ഗുണമല്ല, ഒരു മനുഷ്യന്റെ ഗുണമാണ്. പക്ഷെ അവൻ RSS കൃത്യമായി വൈകാരികമായി കാണുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എത്തിപ്പെടട്ടെ, അപ്പൊ അവനല്ലേ വർഗീയവാദി, അവനല്ലേ ഭീകരവാദി പുറത്തു വരും. ഞാൻ പണ്ട് RSSലായിരുന്ന സമയത്ത് ഞാൻ RSSലേക്ക് കൊണ്ടുവന്നൊരു കക്ഷിയുണ്ട്. ഈ കക്ഷി പിന്നീട് ചെയ്തെന്താ വെച്ചാല് പെയിന്ററായി. ഒരു ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു മുസ്ലിം വീട്ടില് പച്ച പെയിന്റ് അടിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആ പെയിന്റ് അടിച്ചു കൊടുത്തിട്ട് പോകും. പാവം BSSന്റെ ആരാധകനായിരുന്നു. പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ എന്നോട് സംസാരിച്ച RSSI വീടാ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ നിങ്ങളെ അത്തരത്തിൽ ഇവർ പരിവർത്തനപ്പെടുത്തും. നിങ്ങളെ മുഴുവനായും നിങ്ങളവരെ മറ്റൊരു ഘടനയുള്ള വ്യക്തിയാക്കി മാറ്റും. ഈ ഒരു അച്ഛനകത്തിട്ട് നിങ്ങളവർ വാർത്തെടുക്കും. വാർത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഹിന്ദുക്കളുടെ നേതാവായ ശശികലയോ അല്ലെങ്കിൽ വിശകലയോ അല്ലെങ്കിൽ കുമ്മനംജിയോ ജനറൽസിലോ ഒന്ന് വന്ന് പറഞ്ഞു തരണ്ട, ഒരു സാധനത്തിനെ ഹിന്ദുവിരുദ്ധമായി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ, ഒരു സാധനത്തിനകത്തെ ഹിന്ദുവിരുദ്ധത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നേതാവിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വയം വർഗീയത പ്രൊഡ്യൂസ് ചെയ്യുന്ന, സ്വയം വിഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീൻസ് ആക്കി, വിഷജീവികളാക്കി, പ്രൊഡക്ഷനാണ്, അല്ലാതെ സ്റ്റോറേജ് മാത്രമല്ല പ്രൊഡക്ഷൻ, വിഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻജിൻസ് ആക്കി മാറ്റാൻ ഉള്ള പ്രവർത്തനമാണ് ശാഖകൾക്കകത്ത് നടക്കുന്നത്. ഈ പ്രവർത്തനത്തിലൂടെയാണ് ഓരോരുത്തരും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ശാഖകൾക്കകത്ത് മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനകത്ത്, സൗഹൃദ വലയങ്ങൾക്കകത്ത്, എല്ലായിടത്തിലും കേരളത്തിനകത്ത് കാട്ടുതീ പടർന്നു പിടിക്കുന്ന പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഏർപ്പാടാണ് സംഗീതം എന്ന് പറയുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോയാൽ മനസ്സിലാവും കുടുംബത്തിൻ്റെയൊക്കെ. പണ്ട് മറ്റൊന്ന് പറഞ്ഞിരുന്നവർ സംഖികളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഫേസ്ബുക്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വേഗത്തിൽ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഹിന്ദുക്കളുടെ ഭൗതികമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ഹിന്ദുക്കൾക്കൊന്നുമില്ല എന്ന് വിലപിച്ചുകൊണ്ട് പതിയെ അവർക്കകത്തേക്ക് കയറി, അവരുടെ വിശ്വാസങ്ങളെ കടമെടുത്ത് അവർക്കകത്തേക്ക് കയറി, അവരെ RSSൽ എത്തിച്ചോ എത്തിക്കാതെയോ അവരെ ഹിന്ദു വർഗീയവാദികളും ഭീകരവാദികളുമാക്കി പരിവർത്തനപ്പെടുത്തിക്കൊണ്ട് RSSന്റെ വലിയ അജണ്ട, അത് ചെറിയ അജണ്ടയല്ല, വർഷങ്ങൾ നീണ്ട അജണ്ടയാണ്, പതിറ്റാണ്ടുകൾ നീണ്ട അജണ്ടയാണ്. ബാബരി മസ്ജിദ് പൊളിക്കുക എന്നുള്ളത് 5 ദിവസത്തെ 6 ദിവസത്തെ 10 മാസത്തെ പ്രവർത്തനമായിരുന്നില്ല, വർഷങ്ങളുടെ പ്ലാനിംഗ് ആയിരുന്നു. വർഷങ്ങളുടെ പ്ലാനിങ്ങിലൂടെയാണ് സാധിച്ചത്. എത്ര വർഷം മുമ്പാണ് രഥയാത്ര നടത്തിയത്?
എത്ര എത്ര നാളുകൾ മുമ്പാണ് കല്ലുകൾ വന്ന് ആൾക്കാർ കല്ല് സാധനങ്ങളൊക്കെ വെട്ടിക്കൂട്ടി അയോധ്യക്ക് അയച്ചത്? അങ്ങനെ ഇത്തരത്തിൽ വർഷങ്ങൾ നിന്റെ പ്ലാനിങ്ങുകൾ കൊണ്ടാണ് ആർ എസ് എസൊക്കെ സാധിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് എന്തുകൊണ്ടാണ് ആദ്യത്തെ വാജ്പേയി മന്ത്രിസഭ വന്ന സമയത്ത് ഐ ആൻഡ് ബി മിനിസ്റ്ററി അവർ ഏറ്റെടുത്തത് ഐ ആൻഡ് ബി മിനിസ്റ്ററിയാ. ഏത് സാധനം ചോദിച്ചാൽ കിട്ടും, ആഭ്യന്തരം പോലും കിട്ടുമായിരുന്നു ബി ജെ പിക്ക് എന്ന് ചോദിച്ചാൽ. ആഭ്യന്തരം എടുത്തില്ലല്ലോ വാജ്പേയിക്ക് മുമ്പ് വന്ന മന്ത്രിസഭയിൽ ബി ജെ പി വന്ന സമയത്ത്. ഐ എൻ ബി ആണ് ചോദിച്ചത്, വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. ആദ്യത്തെ ഘട്ടത്തിൽ ഐ എൻ ബി എടുത്തത് സഖ്യകക്ഷികൾക്കാണ്. പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒരു വകുപ്പ് സഖ്യകക്ഷിക്ക് കൊടുത്തിട്ട് ഏതാണ്ട് എൻ്റെ ഓർമ്മയിലില്ല. ഐ എൻ ബി മിനിസ്റ്ററി ഏറ്റെടുത്തു ബി ജെ പി. പിന്നീടാണ് രാമായണം പോലുള്ള സീരിയലുകൾ കടന്നു വരുന്നത്. അത്തരത്തിൽ വലിയ ആ രീതിയിൽ വലിയ പഠനം നടന്നിട്ടുണ്ട്. ഈ ഐ എൻ ബി മിനിസ്റ്ററി ഏറ്റെടുക്കുന്ന സ്മൃതി ഇറാനിക്ക്, ഇപ്പോൾ ടെക്സ്റ്റൈൽ മന്ത്രിയായിരുന്ന സ്മൃതി ഇറാനിക്ക് ഐ എൻ ബി മിനിസ്റ്ററിയുടെ അധിക ചുമതല കൊടുത്തു. വേറെ ആർക്കും കൊടുത്തില്ല. സ്മൃതി ഇറാനിയെ ഡീഗ്രേഡ് ചെയ്ത ഒരു മന്ത്രിയായിരുന്നു സ്മൃതി ഇറാനിക്കാണ് കൊടുത്തത്. വിദ്യാഭ്യാസ രംഗത്ത് അവർ കാഴ്ചവെച്ചിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും അവർ കാഴ്ചവെച്ചിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദിയുടെ മനസ്സിനെ ഹഠാത്ത് ആകർഷിച്ചിരിക്കണം, ആർ എസിന്റെ മനസ്സിനെ ആകർഷിച്ചിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ഐ എൻ ബി മിനിസ്റ്റർ കിട്ടുന്നത്. അപ്പൊ അത്തരത്തിൽ മീഡിയകൾക്കകത്തും അന്ന് മീഡിയ പ്രവർത്തനത്തിൽ ഉൾപ്പെട്ട് വന്ന അന്ന് ആകെ ഉണ്ടായിരുന്ന ദൂരദർശനാണ്. ആ ദൂരദർശനിലൂടെ ദൂരദർശനകത്തേക്ക് വന്നിരുന്ന ആളുകളെല്ലാം ആർ എസ് എസുമായി ബന്ധമുള്ള ആളുകളാണ്. അവർ പതിയെ ദൂരദർശനകത്ത് വരുന്ന സീനിയർ മീഡിയ പേഴ്സൺസ് ആവുന്നു. ഈ സീനിയർ മീഡിയ പേഴ്സൺസ് ആണ് പിന്നീട് വന്ന ചാനലുകളുടെ പലതിൻ്റെയും ഹെഡുകളായിട്ടും ഒക്കെ പോകുന്നത്. അങ്ങനെയാണ് ആർ എസ് എസ് ഈ മീഡിയയിലൂടെ ഇത് പടർത്തുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആർ എസ് എസിന്റെ അജണ്ടയാണ്. അപ്പൊ അത്തരത്തിൽ വലിയ പ്രവർത്തനത്തിലൂടെ രാജ്യത്തെ മുഴുവൻ വർഗീയവൽക്കരിക്കാനായിട്ട് വലിയ ശ്രമം നടത്തുന്ന അംബേദ്കർ പറഞ്ഞതുപോലെ ഹിറ്റ്ലറുടെ നാസിസമല്ല അംബേദ്കർ പറഞ്ഞത്, ഹിറ്റ്ലറുടെ നാസിസത്തെക്കാൾ ഭീകരമാണ് ബ്രാഹ്മണ്യം എന്നാ പറഞ്ഞത്. ആ ബ്രാഹ്മണ്യത്തിന്റെ മിലിറ്റന്റ് രൂപമായിട്ടുള്ള ആർ എസ് എസ് എന്ന് പറയുന്നത് അതിൻ്റെയും അപ്പുറത്താണ്. അപ്പൊ അത്തരത്തിലുള്ള ഹിന്ദുത്വ ഭീകരതയുടെ നടുക്കടലിൽ നിന്നുകൊണ്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് എന്തു വേണമെങ്കിലും അടിച്ച് ഏത് പാതിരാത്രി വേണമെങ്കിലും ആയോർ ബഹനോ എന്ന് പറഞ്ഞ് നമ്മുടെ തലയിലേക്ക് വീഴാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. നമ്മളുടെ ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ട്, നമ്മളുടെ പ്രതിരോധ ബോധത്തെ പരീക്ഷിച്ചുകൊണ്ട് നിരന്തരമായി നമ്മൾക്ക് ടെസ്റ്റ് ഡോസുകൾ തന്ന് അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടം എന്ന് പറയുന്നത് വളരെ ഭീകരമായ ഘട്ടമാണ്. കേരളത്തിൽ പോലും നടക്കുന്ന അത്ര ഭീകരമായ ഘട്ടമാണ്. ഈ കാർട്ടൂൺ വളരെ ഫേമസ് ആയിട്ടുള്ള കാർട്ടൂണാണ്. You keep doing it, Bhagavatji. I am trying to keep them distracted by taking development and the crap, other craps. അത്തരത്തിൽ പല സാധനങ്ങളും തന്നെ നമ്മുടെ ശ്രദ്ധയെ മാറ്റിക്കൊണ്ടിരിക്കും. ആ ശ്രദ്ധ മാറ്റുന്ന സമയങ്ങളിലെല്ലാം അവിടെ കൃത്യമായി ആർ എസ് എസ് ഇതുപോലെ കാവിച്ചായങ്ങൾ പൂശി പല പേരുകളിൽ പല നിറങ്ങളിൽ പല ഭാവങ്ങളിൽ പല ഇടങ്ങളിൽ കാവിച്ചായങ്ങൾ പല പേരിൽ പൂശിക്കൊണ്ടേ ഇരിക്കും. അതിനെ എതിർക്കണമെങ്കിൽ വളരെ കൃത്യമായി ഇത് ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ മുഴുവനായി പറഞ്ഞു പോകണമല്ലോ, അല്ലെങ്കിൽ ഇത്തരം സാധനങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു പോകണമല്ലോ എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ്. മറ്റു ഉപവിഷയങ്ങളിലേക്ക് ഒന്നും ഞാൻ കടക്കാതിരുന്നത് ഇതിൻ്റെ ഭീകരതയെ തുറന്നു കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഈ സാധനത്തെ പഠിക്കാതെ ഇത് ഒരു തുടക്കം മാത്രമാണ്. ഞാൻ ചില ഹിന്ദുകൾ ഇട്ടു തരിക മാത്രമാണ് ചെയ്യുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഹിന്ദു മതം എന്ന് പറയുന്ന സങ്കീർണമായ അവ്യവസ്ഥാപരമായ വ്യവസ്ഥയെയും അതിൻ്റെ ബ്രാഹ്മണ്യമത സ്വഭാവത്തെയും പിന്നീട് വന്ന ബ്രാഹ്മണ്യമത സ്വഭാവത്തെയും അതിൻ്റെ വൈരുദ്ധ്യത്തെയും അതിൻ്റെ മിലിറ്റന്റ് രൂപമായ ഹിന്ദുത്വത്തിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് രൂപമായ ഹിന്ദുത്വത്തിൻ്റെയും ഹിന്ദുത്വം എന്ന് പറയുന്ന സാംസ്കാരിക ഹിന്ദു ദേശീയതയുടെയും ക്യാരക്ടറിസ്റ്റിക്കുകളെ ഫീച്ചറുകളെ അതിൻ്റെ പ്രത്യേകതകളെ സവിശേഷതകളെ പഠിച്ച് മനസ്സിലാക്കി അണുവിടകീറി പഠിച്ച് മനസ്സിലാക്കാതെ നമുക്കിതിനോട് സംവദിക്കാൻ പോലും കഴിയില്ല. നമ്മൾ പറയുന്നതൊക്കെ തമാശയായിട്ട് നമ്മൾ അതിനെ എതിർക്കാൻ പറയുന്ന വാദങ്ങൾ മുഴുവൻ തമാശയായിട്ട് മാത്രമേ ആർ എസ് എസിന് തോന്നുകയുള്ളൂ, ആർ എസ് എസ് പ്രവർത്തിക്കുന്നവർക്ക് തോന്നുകയുള്ളൂ. ആർ എസ് എസ് ഭീകര സംഘടന എന്ന് പറഞ്ഞ സമയത്ത് ആദ്യം ഞാനും വിശ്വസിച്ചിരുന്നില്ല. ആർ എസ് എസ് എന്നോട് പറഞ്ഞ മുഴുവൻ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെ പറത്താനായിരുന്നു. അതുകൊണ്ട് ആർ എസ് എസിലെ കടന്നു വരുന്ന ഓരോരുത്തർക്കും അവർക്ക് പറ്റിയത് എന്ത് കൊടുക്കണമെന്ന് വരെ ആർ എസ് എസിന് അറിയാം. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്ന ഒരാളോട് ആർ എസ് എസ് പറഞ്ഞിട്ടുണ്ടാവുക എല്ലാവരെയും തുല്യരായി കാണാൻ സ്നേഹിക്കണമെന്നാണ്. മറ്റൊരാളോട് ആർ എസ് എസ് പറഞ്ഞിട്ടുണ്ടാവുക മുസ്ലിങ്ങളെ കൊല്ലണമെന്നാണ്. അത് ആളനുസരിച്ച് പന്തിയിട്ട് വിളപ്പാൻ ആർ എസ് എസിന് അറിയാം. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്ന ആൾ ആർ എസ് എസിന് തീവ്ര ദേശീയ അല്ലെങ്കിൽ തീവ്രവാദം കേട്ട ആളായിരിക്കണമെന്നില്ല. അപ്പം അതുകൊണ്ട് അത്തരം സങ്കീർണമായ മനോഘടനയോടും സിലബസോടും പ്ലാനിങ്ങോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് സംഘപരിവാർ എന്ന് പറയുന്ന വലിയ വടവൃക്ഷം, അല്ലെങ്കിൽ വലിയ സത്വം, വലിയ ഭീകരൻ. ആ ഭീകര വൃക്ഷത്തെ എതിർക്കാൻ നമുക്ക് ഒരുമിച്ച് ഈ സാധനം മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോയേ മതിയാവുള്ളൂ. അത്തരത്തിലുള്ള വലിയ പഠനങ്ങൾക്ക് തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ചും ജാതി എന്ന് പറയുമ്പോൾ ജാതിക്ക് മാത്രമല്ലാത്ത തിരുവനന്തപുരത്ത് വളരെ കൃത്യമായിട്ട് നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിൽ
നമുക്കൊക്കെ പഠിക്കാൻ പറ്റുന്നൊരു സ്ഥലത്ത് നേരിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നൊരു ജില്ലയ്ക്കകത്ത് നിന്നും കൂടി ഇത് പറയുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഇതിനെ പഠിച്ചേ മതിയാവുള്ളൂ, അങ്ങനെ പഠിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇതിനെ എതിരിടാൻ സാധിക്കുകയുള്ളൂ, അതിനുള്ളൊരു ഒരു ചെറിയൊരു തുടക്കം മാത്രമാവട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഒന്നാമതായിട്ട് വൈകി എത്തിയ ഞാൻ, രണ്ടാമതായിട്ട് കൂടുതൽ സമയമെടുത്തും കൂടി പാദം ചെയ്തു എന്നെനിക്കറിയാം. അപ്പം അതുകൊണ്ട് എല്ലാവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ഈ ഇങ്ങനെയൊക്കെയുള്ള ഇത് ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ ഒരു വിഷയവും ആ വിഷയത്തിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങളെ അവതരിപ്പിക്കണം, എങ്കിൽ മാത്രമേ ഈ വന്നിരിക്കുന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ. അതുപോലെ ഈ വിഷയം അവതരിപ്പിക്കുന്നവർ ഈ മൈതാന പ്രസംഗം നടത്തരുത്. ഞാൻ ഒരു മൈതാന പ്രസംഗവും കേട്ടതും പോകുന്നില്ല, ഏത് വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ആയാലും. അതുകൊണ്ട് പിന്നെ ഈ ബി ജെ പിയെ പരാജയപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ ആയുധമെടുക്കേണ്ട വോട്ട് ചെയ്ത് അവരെ തോൽപ്പിക്കാം. അത് ചെയ്യുന്ന അവർ ജയിക്കും. ഇന്ന് പ്രസിഡന്റ് ജയിച്ചു അവരുടെ വിമർശനം ഉൾക്കൊള്ളുന്നു. വിഷയത്തിനകത്ത് നമ്മൾ പറഞ്ഞ ഹിന്ദുത്വം ജാതി വ്യവസ്ഥയുടെ വിഷയത്തിനകത്ത് ഞാൻ സ്പർശിക്കാതെ കടന്നുപോയ വിഷയങ്ങൾ ഏതാണെന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ ശ്രമിക്കാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, ലിബിൻ ആർ എസ് എല്ലിൽ മാറാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമാക്കാമെന്നാണ്. ലിബിൻ ആർ എസ് എല്ലിൽ മാറാൻ ഉണ്ടായ കാരണം എന്താണെന്ന് വ്യക്തമാക്കാമെന്നാണ്. അത് വലിയൊരു ചോദ്യമാണ്, പക്ഷേ അതിനെങ്ങനെ ഇത്തരത്തിൽ പെട്ടെന്ന് ചുരുക്കി ഉത്തരം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആർ എസ് എല്ലിലേക്ക് എത്തുന്നത് തന്നെ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ സംസ്കൃതം പഠിച്ചിരുന്നു, സംസ്കൃതത്തിൻ്റെ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു. ആ പങ്കെടുത്ത സമയത്ത് സംസ്കൃതം എസ് എ കോമ്പറ്റീഷന് പങ്കെടുക്കാൻ വേണ്ടി വായിച്ച ഒരു എസ് എ കളക്ഷനായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, സംസ്കൃത ഭാരതി എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ ഒരു പ്രസ്ഥാനമാണ് ആ പുസ്തകം ഇറക്കിയിരുന്നത്. അതിനകത്ത് ഭാരതത്തിൻ്റെ ശാസ്ത്ര പാരമ്പര്യത്തെ പറ്റി ചില ലേഖനങ്ങളുണ്ടായിരുന്നു. അന്ന് സയൻസിൽ വളരെയധികം താല്പര്യമായിരുന്നു ഞാൻ ആർ എസിൻ്റെ ആ പുസ്തകം വായിക്കുകയും ഭാരതത്തിൻ്റെ ശാസ്ത്ര പാരമ്പര്യത്തെ പറ്റി പുളകം കൊള്ളുകയും ചെയ്തു. അങ്ങനെ പുളകം കൊള്ളുകൊണ്ട് ഞാൻ അതിനന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഒരു അമ്മാവിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടെ അടുത്തൊരു അമ്പലത്തിൽ കുറേ ചേട്ടന്മാർ കാക്കി നിക്കറും ഒക്കെ ഇട്ട് പ്രാർത്ഥന വരുന്നതൊക്കെ കണ്ടു. ആ ചെല്ലുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു ഭാരതീയ സംസ്കാരത്തെ സംരക്ഷിക്കാനുള്ള ഒരു ഏർപ്പാടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെയും കൂടി ചേർക്കും എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ആർ എസിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ ആർ എസിൽ എത്തുകയും പിന്നീട് കാരുടെ സംസ്കൃതം എൻ്റെ ഒരു മത ജീവിതം എനിക്കൊന്നത് പിന്നീട് എനിക്ക് പറയേണ്ട ഒരു വിഷയം തോന്നുന്നു. എൻ്റെ ഒരു മതജീവിതം ഒരർത്ഥത്തിൽ സ്പിരിച്വലായി പോയൊരു മതജീവിതമായിരുന്നു എൻ്റേത്. ഞാൻ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല, കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ടായിരുന്നില്ല. പകരം എനിക്ക് ധ്യാനം കണ്ണടച്ച് ഈശ്വരനുമായിട്ട് നേരിട്ട് സംസാരിക്കലൊക്കെ ആയിരുന്നു താല്പര്യം. അപ്പോൾ അതുകൊണ്ട് നേരെ ഇടയിൽ ഉള്ള ചങ്ങാതിമാരോടൊന്നും നമ്മൾ സംവദിക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരെ നിന്നിട്ട് സംശയങ്ങൾ ചോദിക്കുക, സംസാരിക്കുക, ദേവിയുടെ പൂഞ്ഞാലാടുക, ഇതൊക്കെയായിരുന്നു എൻ്റെ കലാപരിപാടികൾ. അപ്പോൾ അങ്ങനെ ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് ആയിരുന്നു ഞാൻ എൻ്റെ മതജീവിതത്തെ കണ്ടിരുന്നത്. അങ്ങനെ നിൽക്കുകയും ഉപനിഷത്തുകൾ വായിക്കുകയും പിന്നെ വേദാന്തം പഠിക്കാൻ പോവുകയും വേദാന്തം പഠിക്കാൻ കാലടി യൂണിവേഴ്സിറ്റിയിൽ ചെന്ന സമയത്ത് വേദാന്തം പഠിച്ച് അതിനകത്ത് വേദാന്തത്തിനകത്ത് നിന്ന് മതത്തിനകത്ത് നിന്ന് വൈദികങ്ങൾ ഉണ്ടാവുകയും ആ വൈദികൾക്കൊടുവിൽ ആദ്യം നിരീശ്വരവാദിയാകുകയും ചെയ്തു. അതിനൊപ്പം ചരിത്രം എന്ന് പറയുന്ന സാധനം പഠിച്ചപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ചരിത്രബോധം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതിനും ഒരു പ്രധാനമുണ്ട്. കാരണം ബിപൻ ചന്ദ്ര എന്ന് പറയുന്ന ഇന്ത്യയുടെ ചരിത്രം എഴുതിയ ആൾ പറഞ്ഞത് നമ്മുടെ ക്ലാസ് മുറികളിൽ എത്രമാത്രം ചരിത്രം പഠിപ്പിക്കുന്നുവോ അത്രയും മാത്രം നാം വർഗീയവാദികളായി പോകുന്നതാണ്. കാരണം ഇന്ത്യയുടെ ചരിത്രരചനാ സമ്പ്രദായം, ഇന്ത്യയുടെ സാമൂഹ്യ ശാസ്ത്രരചനാ സമ്പ്രദായം ഒക്കെ നിലകൊണ്ടിട്ടുള്ളത് ഹിന്ദുത്വ ഐഡിയോളജിക്കകത്ത് നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ളതിൽ നിന്ന് വിഭിന്നമായിട്ട് മറ്റൊരു ചരിത്രത്തെ വസ്തുനിഷ്ഠമായിട്ട് സമീപിക്കാനുള്ള സാഹചര്യം ഉണ്ടായ സമയത്ത് എന്താണ് ഹിന്ദുമതമെന്നും ഹിന്ദു പ്രത്യയശാസ്ത്രം എന്താണെന്നും അതിനകത്ത് ജാതി എന്താണെന്നും ഒക്കെ പഠിക്കാൻ പറ്റിയ സമയത്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുകയാണ്. ആ വൈരുദ്ധ്യങ്ങൾ മൂർച്ചിച്ചൊടുവിൽ ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നീട് ബി ജെ പി പ്രവർത്തനത്തിലേക്ക് പോവുകയും ബി ജെ പിയുടെ യുവജന സംഘടനയായ യുവമോർച്ചയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്നു.
അതിനകത്ത് നിന്ന് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ച ചില കാര്യങ്ങൾ വർഗീയത എത്രമാത്രമാണ് ഈ ആളുകളിൽ വ്യാപിച്ചിരിക്കുന്നതെന്നും അവരെത്രമാത്രം മിലിറ്റൻ്റായിട്ടാണ് ക്രൂരമായിട്ടാണ് ചിന്തിക്കുന്നതെന്നും ജാതി എത്രമാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ നേരിട്ട് മനസ്സിലാക്കാൻ ബോധ്യപ്പെടാൻ സാധിച്ചൊരു ഘട്ടത്തിൽ അതിൻ്റെ സംഘർഷം ആത്മകമായ ഒരു സാഹചര്യത്തിൽ വിട്ടുപോകുന്നതാണ്. അതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞത്. വർണ്ണവും ജാതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് ജാതി എന്ന് പറയുന്നത് വർണ്ണത്തിൻ്റെയോ വർണ്ണം എന്ന് പറയുന്നത് ജാതിയുടെയോ മറ്റൊരു രൂപം മാത്രമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. ഇത് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഇനിയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വർണ്ണത്തിന് ഒരു സൈദ്ധാന്തിക ധാരയുടെ പിൻബലമുണ്ട്. വർണ്ണം എന്ന് പറയുന്നത് ജാതിയുടെ സൈദ്ധാന്തിക സംജ്ഞയാണ്, അല്ലെങ്കിൽ വർണ്ണത്തിൻ്റെ ആപ്ലിക്കേഷനാണ് ജാതി എന്ന് പറയാൻ കഴിയില്ല. കാരണം നാല് വർണ്ണങ്ങളിൽ നിന്ന് ഇത്രമാത്രം സങ്കീർണമായ പണ്ട് മുതലേ നിലനിൽക്കുന്ന ഇന്ത്യയുടെ ജാതി വ്യവസ്ഥ, ഇത്രയും ജാതികളും ഉപജാതികളുമായ നിലനിൽക്കുന്ന ഈ സങ്കീർണ വ്യവസ്ഥ, ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ട വർണ്ണധർമ്മം എന്ന് പറയുന്ന സാധനത്തിൽ നിന്നുണ്ടായതാണെന്ന് പറയാൻ ചരിത്രപരമായി നമുക്ക് തെളിവുകളില്ല. മറിച്ച് ജാതി വ്യവസ്ഥയെ ഹിന്ദുവൽക്കരിക്കുകയും ഗോത്രവ്യവസ്ഥയെ ജാതിവൽക്കരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അത്തരത്തിൽ വർണ്ണം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിലേക്ക് ബ്രാഹ്മണരെത്തുകയും അതിന് കീഴിലേക്ക് ഇതിനെ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. നമ്മൾ നടക്കുന്ന മുഴുവൻ ചർച്ചകളിലും, ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മുഴുവൻ ചർച്ചകളിലും വർണ്ണമാണ് പ്രധാന കേന്ദ്രം. പക്ഷേ അത് ഒളിഞ്ഞും തെളിഞ്ഞും ജാതിയെ അതിൻ്റെ ഒപ്പം പറയുകയും ചെയ്യും. മനുസ്മൃതിക്കകത്ത്, ക്ഷമിക്കണം, ശങ്കരാചാര്യരുടെ ഭാഷത്തിനകത്ത് ശങ്കരാചാര്യര് വർണ്ണധർമ്മത്തെ പറ്റി 18-ാം അധ്യായത്തിലെ 41-ാം ശ്ലോകത്തിൽ, ഞാനത് മറ്റൊരു ടോക്കില് ശങ്കരാചാര്യരുടെ ജാതിയും എന്നുള്ള ടോക്കിലും ഒക്കെ ഈ സാധനം വളരെ കൃത്യ ഒരു നിലയിൽ വിവരിച്ചിട്ടുള്ളത് കൊണ്ടാണ് ആ ഭാഗം ഞാൻ വിസ്തരിക്കാത്തത്. അതെന്ന് പറയുന്നത് ഏതേശം ജാതി വിഹിതാനം കർമാണം എന്ന് പറഞ്ഞിട്ടാണ് ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകം വ്യാഖ്യാനിക്കാൻ ശങ്കരാചാര്യർ തുടങ്ങുന്നത്. അതിനു മുൻപ് ശങ്കരാചാര്യർ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ കേൾക്കുന്നൊരു വാചകമാണ് ഭഗവത്ഗീതയിലത്തെ, കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവേ ഗുണൈഹി എന്നുള്ളതാണ് ഭഗവത്ഗീതയുടെ വർണ്ണത്തെ പറ്റിയുള്ള സങ്കല്പം. അതായത് സ്വഭാവപ്രഭവമായ ഗുണങ്ങളെ കൊണ്ട് കർമ്മങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ സ്വഭാവപ്രഭവമായ ഗുണം എന്താണ്? അത് ഇന്നത്തെ അത്യാധുനിക ഹിന്ദുവാദികൾ പറയുന്നത് പോലെ അവനവനിലുള്ള നന്മതിന്മകളല്ല, അല്ലെങ്കിൽ അസൂയോ കുശുംബോ പൗശല്യമോ ഒന്നുമല്ല. മറിച്ച് ശങ്കരാചാര്യർ അതിനെ വ്യാഖ്യാനിക്കുന്നത് പൂർവജന്മാർജ്ജിത സംസ്കാരം അസ്മിൻ വർത്തമാന ജന്മനി എന്ന് തുടങ്ങുന്ന ഭാഗത്ത് അദ്ദേഹം വിസ്തരിക്കുന്നത് ജന്മാന്തരകൃത സംസ്കാരമാണ്. ജന്മാന്തരകൃത സംസ്കാരം സംസ്കാര പ്രാണിനാം വർത്തമാന ജന്മനി എന്ന് പറഞ്ഞാണ് അത് ആരംഭിക്കുന്നത്. അതായത് മുജ്ജന്മങ്ങളിൽ, അത് കർമ്മ പുനർജന്മ സിദ്ധാന്തം എന്ന് പറയുന്ന ബ്രാഹ്മണ്യത്തിന്റെ മറ്റൊരു സിദ്ധാന്തമാണ്. നിങ്ങളുടെ ഈ ജന്മത്തിന് കാരണം പൂർവ്വജന്മമാണ്. ആ പൂർവ്വജന്മത്തിൽ നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് നിങ്ങൾ പിന്നീടുള്ള ജന്മങ്ങൾ അനുഭവിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഈ ജന്മത്തിൽ ശൂദ്രനായി ജനിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം പൂർവ്വജന്മമാണ്. പൂർവ്വജന്മത്തിലേ നിശ്ചയിക്കപ്പെടും നിങ്ങൾ ശൂദ്രനാണോ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ എന്ന്. അപ്പൊ ഇത്തവണ ഈ ജന്മത്തിൽ നിങ്ങൾ ശൂദ്രനാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ദൈവനിശ്ചയിതമായിട്ട് നിങ്ങൾ ബ്രാഹ്മണനെ ദാസ്യവേല ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു എന്നാണ്. അപ്പൊ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ശങ്കരാചാര്യർ പറയുന്ന ഇത്തരത്തിലാണ്, പൂർവ്വജന്മത്തിൽ ആർജിച്ച സംസ്കാരം കൊണ്ട് നിങ്ങളുടെ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ചില ഗുണങ്ങൾ കിട്ടുന്നു. അത് നിങ്ങൾ ആർജിച്ചെടുക്കുന്ന ഗുണങ്ങളല്ല, മറിച്ച് നിങ്ങൾക്ക് മുജ്ജന്മത്തിൽ നിന്ന് കൈമാറി വരുന്ന ഗുണങ്ങളാണ്. ആ ഗുണങ്ങൾ കൊണ്ട് നിങ്ങൾ ആ കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ചില ഗുണങ്ങൾ കിട്ടുന്നു. ആ ഗുണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ചില ഈ ജന്മത്തിൽ ചില കർമ്മങ്ങൾ വിഭജിക്കപ്പെട്ടിരുന്നു. ആ കർമ്മങ്ങളുള്ള ആളുകൾ ബ്രാഹ്മണ ക്ഷത്രിയൻ അങ്ങനെയാണ്. ബ്രാഹ്മണനാണെങ്കിൽ ഇന്ന ഗുണം എന്നാണ്, അല്ലാതെ മറിച്ചല്ല. നിങ്ങളിൽ ഈ ഗുണമുണ്ടെങ്കിൽ ബ്രാഹ്മണനാണ് എന്നല്ല. അത്തരത്തിൽ അതിനകത്ത് തന്നെ ശങ്കരാചാര്യർ ഭഗവത്ഗീത ഭാഷത്തിനകത്ത് തന്നെ ശൂദ്രാണ വേദ അനധികാര എന്നൊരു വാചകം പ്രയോഗിക്കുന്നുണ്ട്. വേദത്തിന്റെ അധികാരമില്ലാത്ത എന്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഭഗവത്ഗീതയ്ക്കകത്ത് ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മോ ഭയാവഹ എന്നൊരു ഭാഗമുണ്ട്. അതുപോലെ പിന്നെ അർജുനനോട് പറയുന്ന ഒരു ഭാഗം, തൻ്റെ ഗുണം എത്ര വിഗുണമാണെങ്കിൽ, തൻ്റെ ധർമ്മം എത്ര വിഗുണമാണെങ്കിൽ പോലും അതിനെ വെടിയാൻ പാടില്ല എന്നാണ്. അതായത് നീ ഇപ്പോൾ ചെയ്യുന്ന വർണ്ണധർമ്മം എന്ന് പറയുന്ന നിന്റെ ക്ഷത്രിയ ധർമ്മം, നിന്റെ ക്ഷത്രിയ ധർമ്മം എന്ന് പറയുന്നത് ശത്രുവിനെ കൊലപ്പെടുത്തലാണ്. ആ കൊലപ്പെടുത്തൽ എന്ന് പറയുന്നത് ബന്ധുക്കളെ നോക്കി നിനക്ക് ചെയ്യാൻ സാധിക്കില്ല, കാരണം നിന്റെ വർണ്ണത്തിന്റെ ധർമ്മമാണ്. ആ ധർമ്മം എന്ന് പറയുന്നത് എത്ര മോശമാണെങ്കിലും നീ അത് ചെയ്തേ പറ്റൂ. അത് ചെയ്തിട്ടില്ല എങ്കിൽ നിനക്ക് പാപമുണ്ടാകും, അത് ചെയ്താൽ നിനക്ക് സ്വർഗമുണ്ടാകും. ഇനി അതെ
പരധർമ്മോ സ്വധർമ്മോ നിധന ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്താണ് ശ്രേയാൻ സ്വധർമ്മോ വിഗുണ എന്നുള്ള ഭാഗമുള്ളത്. ഇത് രണ്ടും ഭഗവത്ഗീതയ്ക്കകത്ത് ആവർത്തിക്കുന്ന ഒരു വാചകമാണ്, ഇടയ്ക്ക് ആവർത്തിക്കുന്ന സാധനമാണ്. അപ്പൊ അത്തരത്തിൽ ഭഗവത്ഗീത അർജുനനോട് പറയുന്നത്, അല്ലെങ്കിൽ അന്നത്തെ വർണ്ണ കുലധർമ്മം അനുഷ്ഠിക്കുന്ന ഹിന്ദുക്കളോട് പറയുന്നത്, നിങ്ങളുടെ എത്ര മോശമാണ് നിങ്ങളുടെ സ്വന്തം ധർമ്മമെങ്കിലും നിങ്ങളത് ഉപേക്ഷിക്കാൻ പാടില്ല. നിങ്ങൾ ചെയ്യുന്നൊരു തോട്ടിപ്പണിയാണെങ്കിൽ അത് നിങ്ങളുടെ ധർമ്മമാണ്, ആ ധർമ്മം നിങ്ങൾക്ക് ഉപേക്ഷിക്കാനുള്ള അവകാശമില്ല. നിങ്ങളുടെ വർണ്ണധർമ്മം ചെയ്തു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. സർവാരംഭാഹി ദോഷേണ ധൂമേൻ അഗ്നി ദിവാവൃതാഹ എന്നാണ്. അതായത് എല്ലാം തുടങ്ങുമ്പോഴും ചെറിയ ദോഷമൊക്കെ ഉണ്ടാകും. അത് തീ കത്തിക്കുമ്പോൾ പുക ആദ്യം വരുന്നത് പോലെയാണ്, അത് പിന്നീട് മാറിക്കൊള്ളുമെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ വർണ്ണത്തിന്റെ ധർമ്മം തുടക്കത്തിൽ അല്പം പ്രശ്നമുണ്ടെങ്കിലും സാരമില്ല, അത് നിങ്ങളുടെ ധർമ്മമാണ്, അത് ഉപേക്ഷിക്കാൻ പാടില്ല. ഉപേക്ഷിച്ചാൽ പാപം ഉണ്ടാവും, സ്വർഗപ്രാപ്തി ഉണ്ടാവില്ല. സ്വർഗപ്രാപ്തി ഉണ്ടാവില്ല എന്ന് ഭഗവത്ഗീത പറയുന്നില്ല, പക്ഷെ ശങ്കരാചാര്യ വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നുണ്ട്. ഇനി ചാതുർവർണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ എന്ന് തുടങ്ങുന്ന നാലാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകം ശങ്കരാചാര്യർ വ്യാഖ്യാനിക്കുമ്പോൾ, ഇന്നത്തെ നവ ഹിന്ദു ബ്രാഹ്മണ്യവാദികളായ ഹിന്ദുത്വവാദികൾ പറയുന്നത്, ഈ ഗുണകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലെ നന്മയാണെന്നാണ്. അവര് പുരുഷ സൂക്തത്തിലെ ബ്രാഹ്മണോസി മുഖമാസി എന്ന് പറയുന്ന ആ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തെ അവർ നിഷേധിച്ചുകൊണ്ട് പറയും അതല്ല സത്യം, ഭഗവത്ഗീത പറയുന്നതാണ് സത്യം എന്ന് പറയും. പക്ഷേ ശങ്കരാചാര്യർ 4:13 ഭഗവത്ഗീത വ്യാഖ്യാനിക്കുന്ന സമയത്ത് ശങ്കരാചാര്യർ ശ്രുതി എന്ന പേരിൽ കോട്ട് ചെയ്യുന്നത് ഇതാണ്, ഏത് ബ്രാഹ്മണോസ്യ മുഖമാസി ഇത്യാദി ശ്രുതേഹ എന്നാണ് ശങ്കരാചാര്യ വചനം. ഇനി ശങ്കരാചാര്യർ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ അധികരണത്തിലെ 1-ാമത്തെ സൂത്രത്തിനകത്ത് സ്മൃതികളെ പറ്റി പരാമർശിക്കുമ്പോൾ പറയുന്നത്, കപിലൻ സാഖ്യത്തെ വിമർശിക്കുകയാണ്. അപ്പൊ കപിലനാണ് സാഖ്യ ദർശനം ഉണ്ടാക്കിയത്. അപ്പോ കപിലന്റെ സ്മൃതിക്ക് നിലനിൽപ്പില്ല, പക്ഷെ മനുസ്മൃതി പോലുള്ള സ്മൃതികൾക്ക് നിലനിൽപ്പുണ്ട്. അത് സമൂഹത്തിന്റെ നിയമങ്ങളെ കൂട്ടിയുറപ്പിക്കുന്ന സാധനമാണ് മനുസ്മൃതി എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരാചാര്യർ പറയുന്നത്, എത്വൈകിശ്ച മനുഷ മനുരുക്തം തദ് ഭേഷജം എന്നാണ്. എന്താണോ മനു പറഞ്ഞിട്ടുള്ളത് അത് ഔഷധമാണ് എന്നാണ്. ഔഷധം മനു പറഞ്ഞത് മുഴുവൻ ഔഷധമാണെന്നാണ്. മനു മനുസ്മൃതിക്കകത്ത് പറഞ്ഞു വെച്ചിട്ടുള്ള ബ്രാഹ്മണ്യത്തിന്റെ മുഴുവൻ കെട്ടുമാറാപ്പുകളെയും നൂലാമാലകളെയും മുഴുവൻ പഠിച്ചിട്ടുള്ള ആളായിരിക്കും ശങ്കരാചാര്യം. ശങ്കരാചാര്യനെ പോലുള്ള ഇത്ര വലിയ പണ്ഡിതൻ ഒരിക്കലും കാണാതിരിക്കില്ല. ശങ്കരാചാര്യം പറയുന്നത് മനു പറഞ്ഞത് ഭേഷജമാണെന്നാണ്, ഔഷധമാണെന്നാണ്. ഇതേ വാചകമാണ് മനുസ്മൃതിയിലുള്ള വാചകമാണ് അപശുദ്രാധികരണത്തിന്റെ അകത്ത് ശങ്കരാചാര്യർ കോട്ട് ചെയ്യുന്നത്. ശങ്കരാചാര്യന്റെ കോട്ട് ചെയ്യുന്നത് വേദം പഠിക്കുന്ന ശൂദ്രന്റെ ചെവിയിൽ ഈയവും മരക്കും ചേർത്ത് ഉരുക്കി ഒഴിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതിനാലും ശൂദ്രൻ വേദം പഠിക്കാൻ പാടില്ല, വേദാന്തം പഠിക്കാൻ പാടില്ല എന്നാണ് അപശുദ്രാധികരണം. ഇന്നത്തെ ആൾക്കാർ പറയും അപശുദ്രാധികരണം മാത്രം ശങ്കരൻ എഴുതിയതല്ല. ആ അപശുദ്രാധികരണത്തിന്റെ അകത്ത് സ്മൃതേശ്ച എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നു 1-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ അധികരണത്തിലാണ് അപശുദ്രാധികരണം വരുന്നത്. അതിലെ 34 മുതൽ 38 വരെ നൽകുന്ന സൂത്രങ്ങളാണ് അപശുദ്രാധികരണം എന്ന് പേരിൽ അറിയപ്പെടുന്നത്. അതിനകത്ത് 38-ാമത്തെ സൂത്രമാണ് സ്മൃതേശ്ച എന്ന് പറയുന്ന സൂത്രം. ആ സൂത്രത്തിന്റെ വ്യാഖ്യാനത്തിനകത്താണ് ശങ്കരാചാര്യൻ പറയുന്നത് വേദം കേൾക്കുന്ന ശൂദ്രന്റെ ചെവിയിൽ ഈയോ മരക്കം ഉരുക്കി ഒഴിക്കണം എന്ന്. അപ്പൊ അതുകൊണ്ട് ശങ്കരാചാര്യർ ഇതേ സാധനം തന്നെയാണ് അവിടെ ആവർത്തിക്കുന്നത്. അത് മാത്രമല്ല, ശങ്കരാചാര്യർക്ക് ശേഷം വന്ന ഒരു ശങ്കരഭാഷ്യകാരനും ഇത് എഴുതിയത് ശങ്കരനല്ല എന്ന് സ്ഥാപിച്ചിട്ടില്ല. അപ്പൊ വർണ്ണം എന്ന പേരിൽ ഹിന്ദു ധർമ്മശാസ്ത്രങ്ങളിലെല്ലാം പറയപ്പെട്ടിട്ടുള്ളതൊക്കെ ജാതി തന്നെയാണ്. ജാതിയുടെ ധർമ്മങ്ങളാണ്, ജാതിയുടെ സവിശേഷതയാണ് മുഴുവൻ ജാതിയാണ്. അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് ജാതി, അല്ലെങ്കിൽ ജാതിയുടെ സൈദ്ധാന്തിക പരിവർത്തനമാണ് വർണ്ണം. ഇത് ഞാൻ പണ്ട് ചോദിച്ചിരുന്ന ചോദ്യം, എനിക്ക് അതുകൊണ്ട് വ്യക്തിപരമായ വലിയ അടുപ്പം തോന്നുന്നുണ്ട് ചോദ്യത്തോട്. ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് സ്വത്വബോധമനുസരിച്ച് സംഘടിക്കാം, മുസ്ലിങ്ങൾക്ക് സ്വത്വബോധമനുസരിച്ച് സംഘടിക്കാം, ഇവിടെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ അവരുടെ സ്വത്വബോധത്തിനനുസരിച്ച് സംഘടിച്ചാൽ മാത്രം അത് വർഗീയതയാകുന്നത് എങ്ങനെ? അതിന് ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ആദ്യം അതിനകത്ത് ഹിന്ദുമതത്തെ പറ്റി പറഞ്ഞ ഭാഗത്ത് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഹിന്ദുമതം എന്ന് പറഞ്ഞ മതമേ ഇല്ല. ഹിന്ദുമതം എന്ന പേരിൽ നിന്ന് നിലനിൽക്കുന്നത് ബ്രാഹ്മണ്യ മതമാണ്. ബ്രാഹ്മണർ സംഘടിക്കട്ടെ. പക്ഷെ അതിന്റെ മറ്റൊരു പ്രശ്നം, ഹിന്ദുമതം എന്ന പേരിൽ നിലനിൽക്കുന്ന മതത്തിന്റെ സവിശേഷതകൾ, അതിന്റെ നിയമാവലി, അതിന്റെ കുടുംബജീവിതം, അതിന്റെ അത് മതം എന്ന പേരിൽ മതം മുന്നോട്ട് വയ്ക്കുന്ന മുഴുവൻ തത്വശാസ്ത്രങ്ങളും ഘടകങ്ങളും എല്ലാം ബാധകമായിട്ടുള്ളത് ബ്രാഹ്മണ്യത്തിന്റെ നിയമസംഹിതകളാണ് ഇന്ന് നമ്മൾ പിന്തുടരുന്നത്.
ആ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഹിന്ദുമതത്തിനകത്ത് തന്നെ നിലനിൽക്കുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗമായ ബ്രാഹ്മണർ ഒഴികെയുള്ള മുഴുവൻ ആളുകളോടും യുദ്ധം പ്രഖ്യാപിക്കുകയും അവരെ തട്ടുകളായി വേർതിരിച്ചുകൊണ്ട് അവർക്ക് പ്രിവിലേജ്ഡ് ക്ലാസ് എന്ന നിലയിൽ മുകളിൽ നിന്നുകൊണ്ട് അവർക്ക് വിവേചനം സൃഷ്ടിക്കുകയും ആ വിവേചനത്തിന്റെ പേരിൽ ശാരീരികമായും മറ്റു രീതികളിലും വിവേചനം ഉണ്ടാക്കുകയും അവരടിച്ചമർത്തുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഹിന്ദുമതം. ഈ ഹിന്ദുമതത്തിന്റെ ബ്രാഹ്മണ്യത്തിന്റെ അതേ ആശയങ്ങളാണ് ഹിന്ദുമതം എന്ന പേരിൽ നിലനിൽക്കുന്നത്. ഹിന്ദുമതം ഒരു പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പേരിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അല്ലാതാകുന്നില്ല. സേവാഭാരതി എന്ന് പേരിട്ടത് കൊണ്ട് RSS അല്ലാതാകുന്നില്ല. സേവനം എന്ന് പേരിട്ടാൽ RSSന് സ്വഭാവം മാറുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഹിന്ദുമതം എന്ന പേരിൽ സംഘടിക്കുന്നത് അതിന്റെ ഹിന്ദുമതം സ്വയം ഒരു ബ്രാഹ്മണ്യ സിദ്ധാന്തമായതുകൊണ്ട് അതിനകത്തുള്ള ആളുകൾ എന്ന് പറയുന്നത് അതിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് ഇനി അതുകൊണ്ട് ഞാൻ നേരത്തെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു, ഇതിനകത്തു നിന്ന് ആളുകൾ ഹിന്ദുക്കളല്ല, അവർ ഹിന്ദുക്കളാണെന്ന് ഇപ്പൊ വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന ആരുടെ വിശ്വാസമാണ്? ഇതേ ബ്രാഹ്മണ്യത്തിന്റെ വിശ്വാസമാണ്. അവർക്ക് മനുസ്മൃതി പ്രമാണമാണ്, പുരുഷസൂക്ത പ്രമാണമാണ്. അമ്പലത്തിന്റെ മുന്നിൽ പുഷ്പാഞ്ജലി കഴിക്കാൻ നിങ്ങൾ മുന്നിൽ ചെന്ന് നിന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് പുരുഷസൂക്തം കേൾക്കാം. അപ്പോ ആ സ്മൃതികൾ പിന്തുടരുന്ന, ആ സാധനങ്ങൾ പിന്തുടരുന്ന ഹിന്ദുമതം എന്ന് പറയുന്ന ബ്രാഹ്മണ്യ മതത്തിന് ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല. അത് ഹിന്ദുമതമല്ല എന്ന് മാത്രമല്ല, അത് ഇന്ന് അത് സംഘടിക്കുന്നതിന് വേറെ ഉദ്ദേശമുണ്ട്. അത് സംഘടിക്കുന്ന ഹിന്ദുത്വത്തിന്റെ പേരിലാണ്. ആ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഇവിടുത്തെ മറ്റുള്ള ജനവിഭാഗങ്ങളെ അപരവൽക്കരിക്കുകയും അവരെ കൊന്നൊടുക്കുകയും ചെയ്തുകൊണ്ട് നാടിനെ ഇല്ലാതെ നാടിനെ അത്തരത്തിൽ വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം എന്ന നിലയിലാണ് ഇന്ന് ഹിന്ദു സംഘടന, ഹിന്ദു എന്ന പേരിലുള്ള സംഘടനകൾ ഹിന്ദുവയ്ക്ക് വേണ്ടി അടക്കം പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഹിന്ദുക്കൾ ഒരുമിച്ച് സംഘടിക്കുന്നത് വർഗീയം തന്നെയാണ്. ജാതിയുടെ നിലവിൽ ഹിന്ദുമതത്തിന്റെ മാത്രം പ്രശ്നമല്ലോ, ക്രൈസ്തവ മുസ്ലിം മതങ്ങളും ജാതി പിന്തുടരുന്നില്ലേ? തീർച്ചയായിട്ടും പിന്തുടരുന്നുണ്ട്. പക്ഷേ ജാതി എന്ന് പറയുന്ന സാധനം ഇന്ത്യ എന്ന് പറയുന്ന ഈ ഭൂഭാഗത്തിൽ മാത്രമാണുള്ളത്, അത് മറ്റെവിടെയുമില്ല. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ജാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദുമതത്തിനകത്തു നിന്നാണ്. അതുകൊണ്ടാണ് പുക്രി എന്ന് പറയുന്ന വാക്ക് വരുന്നത്. നമ്മളൊക്കെ കളിയാക്കി പണ്ട് പുക്രി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നു. പുലയ ക്രിസ്ത്യാനി അല്ലെങ്കിൽ പുതു ക്രിസ്ത്യാനിയെന്നൊക്കെ വിളിച്ച് പുലയനായ ക്രിസ്ത്യാനിയെ ജാതി പേര് വിളിച്ച് അതിക്ഷേപിച്ചിരുന്നു. കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ ചില വിഭാഗം ക്രിസ്ത്യാനികളെ സഹോദര സഹോദരി എന്ന് ചേർത്ത് വിളിക്കും. എന്നോട് അത് പറഞ്ഞത് നമ്മുടെ ചിഞ്ചുവാണ്. ചിഞ്ചുവാണ് എൻ്റെ അടുത്ത് അത് പറഞ്ഞത്. ചിഞ്ചുപോനാണ് പറഞ്ഞത്. ചിഞ്ചു പറഞ്ഞത് അവരുടെ നാട്ടിൽ മേരി സഹോദരി ചെറിയൻ സഹോദര എന്ന് വിളിക്കും. ഈ സഹോദരൻ സഹോദരി ചേർക്കുന്ന ആരുടെ കൂടെയാണെന്ന് വെച്ചാൽ മതം മാറി വന്ന ദലിത് ക്രിസ്ത്യാനികളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് ഈ സാധനം. അപ്പം അതുകൊണ്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള, ഇന്ത്യയിലേക്ക് സ്വർണം വന്നാലും അതിലും ജാതി ഉണ്ടാവും, ഇന്ത്യയിലേക്ക് ആ പ്ലെയിൻ ഇറങ്ങി വന്നാൽ അതിലും ജാതി ഉണ്ടാവും, ഇന്ത്യയിലേക്ക് മഴ പെയ്ത മഴയിലും ജാതി ഉണ്ടാവും, എന്ത് കടന്നു വന്നാലും അതിനൊക്കെ ജാതി എന്ന് പറയുന്ന ഭൂതം ബാധിക്കും. ആ സാധനത്തിൽ ഇല്ലാതാക്കാതെ ഇന്ത്യക്ക് രക്ഷയില്ല എന്ന് അംബേദ്കർ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ക്ഷേത്ര കേന്ദ്രീകൃതമാണ് സംഘപരിവാർ പ്രവർത്തനം. അന്യമതങ്ങളിൽ നിന്നും ഗോത്ര ആരാധനയിൽ നിന്നും ഹിന്ദുമതം ദൈവങ്ങളെ കടമെടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് വസുദേവകൃഷ്ണൻ ജൈന മതസ്ഥനാണെന്ന ചരിത്രകാരന്മാരുടെ കണ്ടെത്തലിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? അതുപോലെ ബുദ്ധനായ ശാസ്താവ്. ഇനി ജൈനമതസ്ഥനാണ് കൃഷ്ണൻ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കൃഷ്ണന് തന്നെ വിവിധ സമയത്ത് വിവിധ സ്വഭാവമാണ്. ഭഗവത്ഗീതയ്ക്കകത്ത് പോലും മഹാഭാരതത്തിനകത്ത് പോലും പുരാണങ്ങൾക്കകത്ത് പോലും ഒക്കെ കൃഷ്ണൻ പലതരത്തിലുള്ള കൃഷ്ണനാണ്. ചില സ്ഥലത്ത് കൃഷ്ണൻ ദൈവമാണ്, ചില സ്ഥലത്ത് കൃഷ്ണൻ മനുഷ്യനാണ്, ചില സ്ഥലത്ത് കൃഷ്ണൻ വെറും പരമാത്മാവാണ്, ചില സമയത്ത് കൃഷ്ണൻ ബ്രഹ്മത്തിന് തുല്യനാണ്. അപ്പം അത്തരത്തിൽ കൃഷ്ണൻ ഹിന്ദുമതത്തിനകത്ത് പോലും പ്രവർത്തിക്കുന്നത് പല രൂപത്തിലാണ്. കൃഷ്ണനെ പോലെയുള്ള സാധനങ്ങൾ തദ്ദേശീയമായ അല്ലെങ്കിൽ ദ്രാവിഡ സംസ്കാരത്തിനകത്ത് കൃഷ്ണൻ്റെ രൂപങ്ങളുണ്ട്. എനിക്കെൻ്റെ പേര് ഓർമ്മയില്ല. ദ്രാവിഡ സംസ്കാരത്തിനകത്ത് കൃഷ്ണനെ പോലെ ഇരിക്കുന്ന ഒരാളുണ്ട്. അതുപോലെ പല സംസ്കാരങ്ങളിലും വന്നിട്ടുണ്ട്. അത് മിക്കവാറും നമ്മൾ വിചാരിക്കുന്നത് പണ്ടുണ്ടായിരുന്ന ചില സങ്കല്പങ്ങളെ കടമെടുത്തുകൊണ്ട് ഈ സംസ്കാരങ്ങൾ വികസിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് കടന്നു വരികയും അതിനൊക്ക് പുതിയ പുതിയ ഗുണഗണങ്ങൾ ആഡ് ചെയ്യുകയും ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വികസിച്ച് വരികയും ചെയ്യുന്ന ദൈവസങ്കല്പങ്ങളായിട്ടാണ് ഇതിനൊക്കെ നമുക്ക് കരുതാൻ പറ്റുക. അത്തരത്തിൽ ഇന്ത്യയിലെ പല ദൈവസങ്കല്പങ്ങളും വികസിച്ച് വന്നിട്ടുള്ളത് അങ്ങനെ പല ഘട്ടങ്ങളിലൂടെയാണ്. ചില ദൈവങ്ങൾ പിന്നീട് ഇല്ലാതായി, ചില ദൈവങ്ങൾ പുതുതായി രംഗപ്രവേശം ചെയ്തു. ആദ്യകാലത്ത് വിഷ്ണു എന്ന് പറയുന്നത് ഉപേന്ദ്രനായിരുന്നു. ഇന്ദ്രൻ്റെ വേദങ്ങളിൽ ഉപേന്ദ്രനാണ്, ഇന്ദ്രൻ്റെ കീഴിൽ നിൽക്കുന്ന ആളാണ്, ഇന്ദ്രൻ്റെ അസിസ്റ്റൻ്റാണ് വിഷ്ണു. പക്ഷെ പിന്നീട് വിഷ്ണു പ്രധാനപ്പെട്ട ദൈവമാകുന്നു. വേദങ്ങളിലുള്ള ദൈവങ്ങൾ പുരാണങ്ങളിലില്ല, വേദങ്ങളില്ലാത്ത ദൈവങ്ങൾ പുരാണത്തിലുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു ഭൂമിശാസ്ത്രപരമായ ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്തിൻ്റെ ചരിത്രത്തിലെ ദൈവങ്ങളുടെ പ്രവർത്തനം ഒറ്റയടിക്ക് നമുക്ക് കൃഷ്ണ ജൈനമതസ്ഥനാണ് എന്ന് പറയാൻ കഴിയില്ല. അതെല്ലായിടത്തും കാണാം, അതിൻ്റെ അംശമുള്ള പലയിടങ്ങളിലും കാണാം. അതിനെ ആരാരിൽ നിന്ന് കടമെടുത്തു എന്ന് പറയുന്നതിനെ പറ്റി ചരിത്രത്തിൽ കൃത്യമായൊരു ഉത്തരമുണ്ടോ എന്നെനിക്കറിയില്ല. എനിക്ക് അതിനകത്ത് പരിമിതിയുണ്ട്. ഒറ്റ കാര്യം എനിക്ക് പറയാനുണ്ട്, കാരണം മതം നവീകരിച്ചത് മതമല്ല. കാരണം ചരിത്രാധീന കാലം മുതൽക്കേ ബ്രാഹ്മണ മതം എന്ന് പറയുന്നത് ഒരേപോലെ നിലനിൽക്കുകയായിരുന്നു.
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്ന 1947 വരെയും അത് അങ്ങനെ തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഒരു കൊളോണിയൽ ആധുനികത കടന്നു വരുന്നത് വരെ അത് അങ്ങനെ തന്നെയായിരുന്നു. ബ്രാഹ്മണ്യം സ്വയം ശൂദ്രന്മാരെ ഞങ്ങൾ അമ്പലത്തിൽ കയറ്റാമെന്നും അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശന വിളംബരം തന്നെ വരുന്നത് കീഴാള ജാതിക്കാർ മുഴുവൻ മതം മാറിപ്പോകുമോ എന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ്. അപ്പം അതുകൊണ്ട് മതം നവീകരിക്കാൻ നിർബന്ധിതമായതാണ്, അല്ലാതെ മതം സ്വയം അയ്യോ ശൂദ്രനെ മുഴുവൻ രക്ഷിച്ചു കളയാമല്ലോ എന്ന് കരുതി മാറിയതല്ല. മറിച്ച് അതിൻ്റെ ഗതികേടുകൊണ്ട് ഇങ്ങനെ നിലനിന്നാൽ മാത്രമേ ജനാധിപത്യത്തിൻ്റെ ആധുനികതയുടെ കാലത്ത് നിലനിൽക്കുള്ളൂ എന്ന് മനസ്സിലായതുകൊണ്ട് ഹിന്ദുമതം സ്വയം സ്വീകരിച്ച ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണ്, ഡിനയൽ മെക്കാനിസമാണ് ഇന്നത്തെ ഹിന്ദുമതത്തിൻ്റെ രൂപം. അതുകൊണ്ട് ആ നവീകരണത്തിന് ഹിന്ദുമതത്തിന് അതിൻ്റെ ഏജൻസി അവകാശപ്പെടാൻ കഴിയില്ല. അത് ചെയ്യാത്ത എൻ്റെ വിഷയമല്ല, പക്ഷേ ദൈവകടങ്ങളിൽ നിന്ന് വിളിക്കുന്നതാണ് ദൈവത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ അടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് കാരണം പ്രപഞ്ചം ഉണ്ടാകുന്നത് ഈ കണങ്ങൾ കൊണ്ടാണെന്നും ആ കണങ്ങൾക്ക് ഗോഡ് എന്ന് പേര് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇത്ര നാളുണ്ടായ ദൈവം ദൈവമല്ല എന്നും ഇതാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന് കാരണമെന്നും ഒരു പേര് ആ കണത്തിന് കൊടുക്കുമ്പോൾ ദൈവത്തെ ശാസ്ത്രം യഥാർത്ഥത്തിൽ നിഷേധിക്കുകയല്ലേ ചെയ്യുന്നത്.